പുഷ്പാഞ്ജലി പേര് അറിയാം ഉണ്ണികൃഷ്ണൻ പൂരനാള് അല്ലേ എന്റെ ലക്ഷ്മി ഈ ഉണ്ണികൃഷ്ണന്റെ പേര് കേട്ട് കേട്ട് ശാന്തികാരന് ശീലമായിരിക്കണം നാണ ആവില്ല നിനക്ക് അതിന് ഉണ്ണേട്ടന് പരീക്ഷ ആയതുണ്ടല്ലേ അപ്പ ഇന്നലെയോ അത് പറഞ്ഞാളായതുണ്ട് മിനിഞ്ഞാന്നോ മിനിഞ്ഞാന്ന് എന്റെ പൊന്നു മോളെ പ്രേമം പ്രകടിപ്പിക്കാൻ ഭഗവതിക്ക് കൈക്കൂലൊന്നും വേണ്ട കേട്ടോ ഇത് പ്രകടനമൊന്നുമല്ല നിന്റെ സ്നേഹം കാണുമ്പോ ഞങ്ങൾക്ക് അസൂയ ഇത് കണ്ടും കേട്ടും ഭഗവതിക്ക് എങ്ങാന അസൂയ തോന്നിയ സംഗതി ദേ ടിം ദേ കരുണാക്ക് വളയ്ക്കല്ലേ നിന്റെ ലവ് സ്റ്റോറിയിലെ വില്ലൻ അമരീഷ് പുരി പേടകവുമായി നേരത്തെ എത്തി അയാളെ കാണുമ്പോ എനിക്ക് സുമചേച്ചിന്റെ മുഖ ഓർമ്മ വരുന്നേ ദുഷ്ടൻ ഒറ്റ ചവിട്ടിനെ കൊന്നത്രേ भद्रे പ്രസവം കഴിഞ്ഞ് സിസേറിയനും കഴിഞ്ഞു പിന്നെ മീർപ്പിയാൻ കൊണ്ടുവന്നാക്ക ഏതാ പഞ്ചർ സ്റ്റെപ്പിനെ അതെ നമുക്കൊരു സ്റ്റെപ്പിന് ഇല്ലാത്തതുകൊണ്ട് സ്ഥിരമായിട്ടൊന്ന് സംഘടിപ്പിക്കാൻ വന്നതാ മനസ്സിലായില്ലേ വാസുവേട്ടന്റെ മകളെ ഈ ഭദ്രേട്ടന് കെട്ടിച്ചു കൊടുക്കുമെന്ന് ചോദിക്കാൻ അയ്യോ എങ്കിൽ അവളുടെ ജീവിതം ഭദ്രമായി എന്താ ശുഷ്കാന്തി എടി കൊച്ചേ ഒരിത്തിരി കാപ്പിയാൻ എത്തിട്ടു വെറുതെ അച്ഛനോട് പിണങ്ങാൻ നിക്കണ്ട അയ്യോ അത് എന്തിനാ പിണങ്ങുന്നേ നിന്നെ ഒരു പ്രാവശ്യത്തേക്ക് ചോദിച്ചു വന്നതല്ല സ്ഥിരമായിട്ട് ചോദിച്ചു വന്നതാ വാടരംഗ ഹലോ ഇവിടെ വാസണ്ണില്ല ആ ലേഡി ഒറ്റയ്ക്കുള്ളൂ നീ മാറാ അത്രയ്ക്ക് തിരുത്തിയാ നിങ്ങൾക്ക് ഇവിടെ കാണാനും കൊണ്ടുപോകാനും കൊല്ലാനും പറ്റിയ ലേഡി അയ്യോ സാരമല്ല കേട്ടോ എഴുന്നേക്ക് അക്രമം കണ്ടപ്പോ കൈവിട്ട് പോയതാ എന്താ ഇവിടെ പ്രശ്നം ഞാൻ വന്നത് ഈ മരപ്പെട്ടിക്ക് പിടിച്ചില്ല പഞ്ചർപുഷ്കര നീ ചൂടാകാതെ അവൻ നിന്നെ മരപ്പെട്ടി എന്ന് വിളിച്ചാൽ നീ അവനെ വെറും പട്ടി എന്ന് വിളിച്ചോ പ്രശ്നം തീർന്നല്ലോ ആ ഇനി കാര്യം പറയാം അത്രയുള്ള കാര്യം ഭദ്ര നിന്നെ ഞാൻ കുറ്റം പറയില്ല സുന്ദരിയായ പെണ്ണിനെ കെട്ടാൻ ആർക്കും മോഹം കാണും പക്ഷെ അതൊക്കെ എവനോട് പറയുന്ന എന്തിനാ എന്നോട് പറഞ്ഞാ പോരെ അതല്ലേ അതിന്റെ മര്യാദ കണ്ടോ ഇതാണ് മര്യാദ മര്യാദക്ക് കാര്യം പറഞ്ഞ അവർക്ക് മനസ്സിലാവും മനസ്സിലായോ രണ്ടുപേരും കേട്ടോ സ്വന്തം ഭാര്യയെ ഒറ്റ തൊഴുക്കി കൊന്ന രണ്ടാം കെട്ടുകാരനായ അലവലാതി തെണ്ടിയോടൊപ്പം എന്റെ മോളെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സിലടാ ഞാൻ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവരുന്ന പെണ്ണാ എന്റെ ലക്ഷ്മി അവൾ ഒരു നല്ല നിലയിൽ എത്തിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ലോറി ഡ്രൈവർക്ക് മേലുള്ള സംബന്ധമൊന്നും ലോറിക്കാരൻ വാസന്റെ മോക്ക് കിട്ടില്ലടോ പെണ്ണിനെ പറഞ്ഞുറപ്പിക്കാൻ കന്നുകാലി ചന്തയാ ഇറച്ചി വെട്ടുകാരൻ പശുവിനെ നോക്കുന്നത് വളർത്താനുള്ള പൂതി കൊണ്ടല്ലെന്ന് എനിക്കറിയാം വേണ്ട കാര്യം ബാലൻ അറിയണ്ട ഓ ഈരാളി ബാലൻ എന്താ ഞങ്ങളെ കുളിപ്പിച്ച് കുറിയിടിക്കൂ അല്ല ഇനി തന്റെ മോളെ വെച്ചോണ്ടിരിക്കുന്ന അവനാണെങ്കിൽ ചോദിക്കാം എനിക്ക് കൂടി നടക്കുമെന്ന് ആ പൂവാലിപ്പെണ്ണിന്റെ നെറ്റിയിൽ കുറിയാർത്തിയാൻ പോവാ ഞാൻ ഇനിയും വരും നിന്റെ തന്ത എതിർത്താലും ആ പെണ്ണിനെ കൊണ്ട് ഞാൻ പോവുകയും ചെയ്യും ഇതങ്ങടെ അടിക്കുക ചേട്ടാ ഇത് അടിച്ചു കഴിഞ്ഞാൽ മൂന്നാം പക്കം എണീക്കുള്ളൂ നല്ല സ്വയംഭം സാന പുതിയ ഇറക്കുമതിയാ അതിന്റെ പേര് പാമ്പാട്ടീന്നാ അങ്ങനെ അവനെന്റെ താടിക്ക് തട്ടിയായിരുന്നോടാ തട്ടിയായിരുന്നോന്നോ ആദ്യം ഇങ്ങനെ പിന്നെ ഇങ്ങനെ എന്നാ ഒഴി അടി നിന്റെ തന്ത എതിർത്താലും ഞാൻ അവളെ കൊണ്ട് പോവുകയും ചെയ്യും അവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചായിരുന്നോടാ വിളിച്ചോന്നോ പേരിനൊരു തന്ത എനിക്ക് ഉണ്ടായിരുന്നില്ലേ അവൻ അപ്പ ഞാൻ കാണിച്ചു കൊടുത്തേനെ എന്റെ മോളവല്ലോ പറഞ്ഞായിരുന്നോ ചേട്ടാ അതല്ലേ സംഭവത്തിന്റെ തുടക്കം എന്നാ ഒഴിക്കടാ എന്താ ഈരാളി വാസു മനംമാറ്റം വല്ലതും ഉണ്ടായോ ക്ഷമിക്കണം എനിക്കൊരു തെറ്റ് പറ്റി വീട്ടിൽ വന്നപ്പോ നിങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറാൻ പറ്റിയില്ല മനസ്സിലായി ഞങ്ങൾ അതങ്ങ് ക്ഷമിച്ചു അവിടെ അങ്ങനെ പറയത് അടുത്തു പോരുത് ഏവൻ എന്റെ താടിക്ക് തട്ടിയപ്പോഴും എന്റെ തന്തയ്ക്ക് വിളിച്ചപ്പോഴും എന്റെ മോളെ പാലന്റെ വെപ്പാട്ടിയാണെന്ന് പറഞ്ഞപ്പോഴും എന്റെ വയറ്റിൽ പെട്രോൾ ഇല്ലായിരുന്നടാ ഇപ്പൊ ടാങ്ക് ഫുള്ളാണ് ആ
ഡിഫക്റ്റാ സാർ ഒന്ന് വ്യക്തമായി കേക്കണം. ജാക്കി ലിവറിന് ഒരു വളവ്, അത് നിവർത്താൻ വേണ്ടി ഈ
മുതലാളി റോട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ മാര് മുട്ടാൽ കൊണ്ടുവച്ചു. ഓ എന്താ വട്ടാണോ എങ്കിൽ കേസ് കേൾക്കുന്ന പ്രശ്നമില്ല, കേസ് തള്ളി പോ. എന്നിട്ട് എന്ത് പറ്റി? കാല് നാലൊടിഞ്ഞു. ഒരാൾക്ക് നാല് കാല്? അവൻ രണ്ടുപേരുണ്ടായിരുന്നു സാർ. ഇയാള് കൊറേ നേരമായാലും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണു. ആരാ? ഇതാണ് സാർ ആ ജാക്കി ലിവർ വളയ്ക്കാൻ കൂടി നമസ്കാരം. ഇയാളാ ചേരിയിലെ തല്ലൊളി വാസുവല്ലേ? നിങ്ങള് പരിചയക്കാരാണോ? ഇയാൾക്ക് കേസ് പോട്ടെ, എന്താ ബന്ധം? ഞാൻ ആ കേസിലെ ഒരു പ്രതിയാണ്. ഭാഗ്യത്തിന് ഞാൻ പോലീസിന് പിടികൊടുത്തില്ല. അതെന്താ ഈ കേസ് എനിക്ക് ഏറ്റെടുക്കാൻ തോന്നാത്തതില്? കള്ളും കുടിച്ച് തെറിയും പറഞ്ഞ് നടക്കണ താൻ തോന്നി തല്ലിപ്പൊളി അലവലാതി തെണ്ടികളെ കേസ് ചെയ്യാൻ വാദിക്കാറില്ല. ഞങ്ങളെ പോലുള്ള കള്ളുകൂടിയന്മാരും അലവലാദികളും താന്തോന്നികളും തെണ്ടികളും ഒക്കെ ഉള്ളത് കൊണ്ടാ നിങ്ങളെ പോലുള്ള വക്കീലന്മാരും കോടതിയിലെ പണിക്കാരും പോലീസുകാരും ഒക്കെ കഞ്ഞിവെള്ളം കുടിച്ച് കഴിയുന്നത്. അറിയാം, നിങ്ങളുടെയൊക്കെ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ ചെയ്യുന്ന പുണ്യ കർമ്മമാണെന്ന് കരുതി സാർ ഈ കേസ് ഏറ്റെടുത്താൽ മതി. പറ്റില്ല, പറ്റില്ല, പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇനി എനിക്ക് എന്റെ വഴി, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി. അങ്ങനെ ഇവിടെ സ്വന്തമായിട്ട് ആർക്കും വഴി ഇല്ല, ഇല്ല, എല്ലാം സർക്കാരിന്റെ വഴിയാ. ഈ കേസ് കേട്ട് ഏറ്റെടുക്കാതെ ഞങ്ങൾ ഈ റോട്ടിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല. വഴി എന്ന് മാറണ, മാറാനല്ലേ പറഞ്ഞു. കുത്തി മനത്തും ഞാൻ നിന്നോടാ പറഞ്ഞത് കീഴടങ്ങാൻ, നിന്നെ ഉപദ്രവിക്കില്ല. ശരി, ഞാൻ കീഴടങ്ങാം. എന്നെ വിലങ് വെച്ചു. ഇത്ര പെട്ടെന്ന് ഇവിടെ പോയി? ഞാൻ ഒരിടത്തോട്ട് പോയിട്ടില്ല സാറന്മാരെ, ഇവിടെ തന്നെ ഉണ്ട്. എന്നാ പോകണ്ടായോ? വന്നാട്ടെ. പുഷ്കര, ഇതിനകത്ത് കയറിക്ക. വാസണ്ണൻ ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ ഏതെങ്കിലും അഡ്വക്കേറ്റിന് ഒന്ന് ചേട്ടൻ ജാമ്യത്തിൽ ഇറക്കിക്കോളാം. പല്ല് പറിച്ചു വിട്ട മൂർക്കമ്പാമിനെയാ നിങ്ങൾ നോവിച്ചു വിട്ടേക്കണേ. രണ്ടെണ്ണ അകത്തി എന്ന അയാള് പത്തി വിടർത്തും കൊത്തും. എന്നാ വരട്ടെ വക്കീൽ സാറേ. അപ്പൊ കാണാം. കാണണം, കൊടുത്തത് പോരായിരിക്കും. ആ രംഗനും ഭദ്രനും പരാതി ഇല്ലെന്ന് പറഞ്ഞോണ്ടാ കോടതി വെറുതെ വിട്ടത്. ഇനി നേരിട്ട് ശിക്ഷ നടപ്പാക്കാനുള്ള പരിപാടിയാണോ ഈ മനമാറ്റത്തിൽ നിന്ന്? എനിക്ക് പേടിയുണ്ട്, സൂക്ഷിക്കണം. എടാ പുഷ്കര, ചങ്കുറ പുള്ളവന്മാരെ തല്ലുണ്ടാക്കും, അതിൽ തന്റെ ഇടമുള്ള ചുണക്കുട്ടന്മാര് ജയിക്കും. ഈ ഈരാളി ബാലിന് കൈ മുതലായിട്ട് തന്റെ ഇടം മാത്രമേ ഉള്ളൂ. പൂവാൻ വരണ ഇരപ്പാളികളോട്. വാസുവേട്ടനെന്താ ചിന്തിക്കുന്നത്? എടാ പുഷ്കര, ആ വക്കീൽ എന്നെ തല്ലുള്ളി താന്തോ നീ തെണ്ടി എന്നൊക്കെ വിളിച്ചായിരുന്നോ? അത് വിളിച്ചായിരുന്നു. ആ കൂട്ടത്തിലെ ഏതൊരു മോനെന്നും കൂടി വിളിച്ചു. ഒഴിയടാ ഒന്നുകൂടെ. നമ്മുടെ കേസ് എടുക്കില്ല എന്ന് പറഞ്ഞായിരുന്നു പുഷ്കര. പിന്നെ ആ ഏരിയയിൽ എങ്ങും കണ്ടുപോയിരുന്നു പറഞ്ഞു. എന്നാ ഒന്നുകൂടെ ഒഴിച്ചു ഒഴിച്ച് എന്നെ കൊണ്ടുപോയ്യ. ഇനി ഇതങ്ങ് തള്ളു. അവളൊക്കെ വക്കീലിനെ ഇന്ന് കണ്ടിട്ട് എന്നെ ബാക്കി കാര്യം നീ വണ്ടി കയറി. നിങ്ങൾ പോയിട്ട് വാ. കാല് പറണ്ട. ഏത് തെണ്ടിയുടെ ലോറി എടുത്ത് വട്ടം നിർത്തിയത്? എടുത്തു മാറ്റാ. മാറ്റിയില്ലേ താൻ എന്ത് ചെയ്യോ? ഞാൻ വേറെ വഴിക്ക് പോകും. താൻ എത് വഴിയെ പോയാലും ഞങ്ങളുടെ തെറി ഉറപ്പാണ്. അഥവാ തന്നെ കണ്ടില്ലേ, ഞങ്ങൾ വീട്ടിൽ ഒന്ന് തെറി പറയും. എന്നോട് കളിക്കരുത്, എല്ലാ വിളവും പഠിച്ചാൽ അറിയിക്കണം. ഞാൻ വിളവ് പിടിച്ച സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. എന്തോടെ തുറച്ചു നോക്കുന്നത്? പിടിക്കില്ലേ? ഈ നാട്ടിൽ പോലീസും കൂടുതൽ ഉണ്ട്. അപ്പോഴാണ് ഉദ്ദേശം. ആണെങ്കിൽ തന്റെ ഈ ഫ്രണ്ട് ഗ്ലാസ് രണ്ടും തല്ലി ഉടച്ച്, ഹെഡ്ലൈറ്റ് രണ്ടും കുത്തിപ്പൊട്ടിച്ച്, ബമ്പർ ഇടിച്ച് ചളക്കി, ഹൗസിംഗ് അടിച്ച് പരത്തി, മൊത്തത്തിലൊന്ന് അഴിച്ച് പണിയും ഞാൻ. കുണ്ടും കുഴിയും വളവും പുളവുമായി കിടക്കുന്ന തിക്കും തിരക്കും നിറഞ്ഞ റോഡിലൂടെ ടൈറ്റ് ലോഡും കെട്ടി 90 മൈൽ സ്പീഡിൽ വണ്ടി പായിക്കുന്നവനാണ് ഈ ഞാൻ. ആ എന്റെ കേസ് വാദിക്കാൻ പറ്റില്ലെന്ന് താൻ പറഞ്ഞോ? പറഞ്ഞു. ഇരുമ്പ് വളയം പിടിച്ച് തഴമ്പിച്ച ഈ കൈകൊണ്ട് തന്റെ മോന്തക്കിട്ടൊരു ഇടി തന്നിട്ടുണ്ടല്ലോ. താൻ ഇതുവരെ പഠിച്ചുണ്ടാക്കിയ തന്റെ തലയിലെ ബുദ്ധിയെല്ലാം പറമറക്കും. പണ്ടുക്കറ്റ് ഈശ്വരോടെ കളിക്കുന്നതെന്ന് ഓർമ്മ വേണം. ഈശ്വര ഏത് വിവരം കിട്ട തെണ്ടിയാണോ തനിക്ക് ഈശ്വരൻ എന്ന് പേരിട്ടത്? എന്നെ പോലീസ് പിടിപ്പിച്ചാൽ നാക്കി. എന്നെ നക്കി വിളിക്കരുത്, വിളിച്ചാൽ നാട്ടുകാർ കേൾക്കും. ചെറ്റേന്ന് വിളിച്ചാൽ നാട്ടുകാർ കേക്കൂടോ? ചെറ്റേ കോടതിയിലെ സിംഹമാണ്. സിംഹം കാട്ടും വലിയ കൊടി കെട്ടിയ വക്കീൽ പഠിച്ച് പാസ്സായി ഇപ്പൊ വരും. അവന്റെ മുമ്പിൽ താൻ പൂച്ചയാണ്, പൂച്ച. ആരാണ് ആ വലിയ വക്കീൽ? എന്റെ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യാനായി ഞാൻ പഠിപ്പിച്ച് വലിയവനാക്കിയ എന്റെ അനിയൻ.
പാട്ടും താളം തട്ടിയും തകിലും കൊട്ടിയും പാടിയിടുന്നു നാമൊന്നാൽ ഈ നാളിൽ ഉണർന്നു പാടും നേരം തേനൂറും മോഹങ്ങൾ ഈ മണ്ണിലാടും നേരം കുടമല്ല കൂട്ടിലെ കുറുവാലി പിന്നെ വക്കളിയാടാൻ ഈ വഴി ചെറുകല്ല കാട്ടിന്റെ കുരുള്ളൊരാനന്ദത്തിലിരുന്നാൻ ഈ വഴിയേ തില്ലാനും പാടി വരൂ കിളിമകളെ പഴമൊഴിയേ എല്ലാരും താളം തട്ടിയും തകില് കൊട്ടിയും പാടിയിടുന്നു നാമൊന്നാൽ ഈ നാളിൽ ഉണർന്നു പാടും നേരം തേനൂറും മോഹങ്ങൾ ഈ മണ്ണിലാടും ഇയാള് മനപ്പൂർവ്വം നമ്മളെ വണ്ടി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചാണ്. വണ്ടി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച എന്താണോ വകുപ്പ്? ബുക്ക് നോക്കണം. ബുക്ക് നോക്കിയാലേ അറിയാവോ താൻ വക്കീൽ പരീക്ഷ പാസ്സായത്? കോപ്പി അടിച്ചിട്ടാ? വണ്ടി ഇടിച്ചിട്ട് കൈ ഒടിഞ്ഞാൽ ക്ഷമിക്കും, കാലൊടിഞ്ഞാൽ സഹിക്കും. പക്ഷേ എന്റെ കുടം പൊട്ടി കള്ള് പുറത്തു പോയാ അവന്റെ കുടൽമാല ഞാൻ ക്ഷമിക്ക്. ശരി, മാല വേണ്ടെന്ന് വെക്കാം, പതിവ് തെറ്റിക്കണ്ട. ഇത്തവണ നല്ല പുതുമയുള്ള തെറി എന്നേ പോട്ടെ. പോവരട്ടെ. കോടതി കള്ളുടിച്ച് വാദിക്കാൻ ചെന്ന് എന്താ ശിക്ഷ? എന്ത് ശിക്ഷയും വിധിക്കാം, കുറഞ്ഞ പക്ഷം തൂക്കിക്കൊല്ലൽ. അങ്ങനെയാണെ, ഇതിൽ കുറച്ച് ബാക്കിയുണ്ട്, താൻ കുടി. അയ്യോ, ഞാൻ തിരിച്ചു വരുമ്പോ കുടിച്ചോളാം. അപ്പോഴേക്കും മൂത്തുവോ. കുടിയോ, കുടിക്കണോ? കുടിക്കണോ? മുഴുവൻ കുടിക്കണേ. ഇത്രേ ഉള്ളൂ നല്ല ടേസ്റ്റ്. എന്നേ പോട്ടെ, ഇന്ന് കൊലക്കേസുള്ളതാ. പാവ പ്രതി, ഇനി എന്റെ കൺമുമ്പിൽ കണ്ട തന്നെ ചരയും കുടിപ്പിക്കും. ബാക്കി തെറി അടുത്തവണ. ഓ യെസ്. ബാല, രാവിലെ കേറ്റിയത് മുഴുവൻ ഇറങ്ങി, രണ്ടുപ്പി കൂടി ചെലുത്താം. ഇനി ഇപ്പൊ ചെലുത്തണ്ട, എന്റെ അനിയനോട് കുറച്ച് ഭാവി പരിപാടികൾ സംസാരിക്കാനുണ്ട്. സംസാരിക്കണം, സംസാരിക്കണം. എന്റെ വക്കീലിന് അടുക്കള പണി ചെയ്യാൻ പാടില്ലെന്ന് നിയമം വല്ലതുണ്ടോ? പാവം ബാലേട്ടൻ, എനിക്ക് വേണ്ടി ഇത്രയും നാളും ഒരുപാട് കഷ്ടപ്പെട്ടു. ഇന്നിപ്പോ ബാലേട്ടന് വേണ്ടി ഞാനൊരു ഭക്ഷണ പരീക്ഷണം നടത്താന്ന് കരുതി. ഭവതി നിങ്ങൾ വന്നാട്ടെ, ബാലേട്ടിന് വേണ്ടി നല്ല രുചികരമായ ഭക്ഷണങ്ങൾ പാചകം ചെയ്യാനും സഹായിക്കൂ. സാർ എന്ത് പരീക്ഷണം നടത്തി നോക്കട്ടെ. തുടങ്ങുമ്പോ വലിയ പ്ലാൻ ആയിരുന്നു. എന്നാലും എന്തായിരുന്നു പ്ലാൻ? ഒരു സാമ്പാറാണ് ഉദ്ദേശിച്ചത്. ഇതോ, അയ്യോ, ഒരവിയിലെങ്കിലും ആക്കി നമുക്കിത് രക്ഷപ്പെടുത്തി എടുക്കണം. ഒന്ന് മാറി നിന്നേ, എല്ലാം കണ്ടു പഠിച്ചോണം. കേസില്ല വക്കീലായാലും ജീവിക്കണ്ടേ? അതെ, ഉള്ളിലിരിപ്പൊക്കെ ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. എന്ത്? ഉടനെ കല്യാണം അങ്ങ് നടത്താൻ ബാലനോട് പറയട്ടെ. അയ്യോ, ഇപ്പൊ വേണ്ട. പിന്നെ എപ്പ വേണം? കല്യാണക്കാരും പറഞ്ഞപ്പോ പെണ്ണിന്റെ നാണം കണ്ടില്ലേ? അതിരിക്കട്ടെ, ഇക്കാര്യത്തിൽ എന്താ തീരുമാനം?
ആ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വാസുവേട്ടനോട് അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നാ പെട്ടെന്ന് കെട്ടാൻ നോക്ക്. ചേട്ടൻ കെട്ടിയാലേ അനിയന്റെ റൂട്ട് ശരിയാവുമല്ലേ. എടാ ഭയങ്കര എന്റെ കാര്യത്തിൽ നോക്കണ്ട. കുറെ കേസൊക്കെ വാദിച്ച് പേരും കാശുമായാൽ നിന്റെ കല്യാണം അടിച്ചു പൊളിച്ചങ്ങ് നടത്തിയേക്കാം. നീ ഇന്ന് കോടതി പോണില്ലേ? എന്തിന്? കേസ് വാദിക്കാൻ. ഏത് കേസ്? അതൊന്നും ഇപ്പൊ നടക്കില്ല. അപ്പൊ നിന്നെ പഠിപ്പിച്ചതൊക്കെ വെറുതെ ആയോ? അതല്ല ചേട്ടാ, ആദ്യം വേണ്ടത് നല്ലൊരു പേരാ. എടാ സാക്ഷാൽ ഭഗവാന്റെ പേരല്ലോ നിനക്ക് ഇട്ടിരിക്കുന്നത്, ഉണ്ണികൃഷ്ണൻ. അതാ മോശം പേരാ. എന്റെ പൊന്ന് ചേട്ടാ, ഒരു നല്ല വക്കീലിന്റെ കൂടെ കുറെ കാലം പ്രാക്ടീസ് ചെയ്ത് പേരുണ്ടാക്കുന്ന കാര്യം പറയണത്. എന്താ? കോടതിയും കക്ഷികളുമായിട്ടൊക്കെ നല്ല ബന്ധം വന്നാലേ പിന്നീട് കേസും കാശൊക്കെ കിട്ടൂ. ഓ അത് ശരി. ചേട്ടൻ അഡ്വക്കേറ്റ് ഈശ്വരപിള്ള അറിയോ? അറിയാവുന്നു. ഇപ്പൊ സംസാരിച്ച് പിരിഞ്ഞല്ലേ ഉള്ളൂ. ഈശ്വരപിള്ള എന്നാ ചേട്ടൻ ഈശ്വരൻ വക്കീലിനോട് ഒന്ന് പറയണം, എന്നെ ജൂനിയറായിട്ട് നിർത്താൻ. ഒരു മണിക്കൂർ മുമ്പ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഒരല്പ ചാൻസ് ഉണ്ടായിരുന്നു. വളരെ വൈകിപ്പോയനിയാ. എന്ന് വെച്ചാ? അത് നടക്കില്ല. അതെന്താ? ഞങ്ങള് തമ്മിൽ അത്രയ്ക്ക് നല്ല ബന്ധമാ. നീ വേറെ വക്കീലിനെ തപ്പുന്നതാണ് ബുദ്ധി. എനിക്ക് ഈശ്വരൻ വക്കീലിന്റെ കൂടെ തന്നെ നിന്നേ പറ്റൂ. അത്രയ്ക്ക് പ്രഗത്ഭനാണ് അദ്ദേഹം. ചേട്ടൻ അത് എങ്ങനെയും ശരിയാക്കി തരണം. വക്കീലിന്റെ വണ്ടി വരുന്നുണ്ട്. നിനക്കൊക്കെ ചാവാൻ എന്റെ വണ്ടിയെ കണ്ടുള്ളടാ. നാട്ടുകാരിങ്ങനെ തുരിഞ്ഞിറങ്ങിയ ഞാൻ നീ കോടതിയെ പോക്ക് നിർത്തിയിട്ട് പുളിച്ചു നാറിയ തെറിയേക്കാൻ ഇവിടെ വന്നിരിക്കാം. നമസ്കാരം. നിങ്ങളോ? ഞങ്ങള് സാറിന് മുമ്പിൽ കീഴടങ്ങാൻ വേണ്ടി വന്നാണ്. ബ്രേക്കില്ലായിരുന്നു, ഈ രണ്ടിനെയും കുഴിയിൽ അടക്കേണ്ടി വന്നേനെ. ഞാൻ ചെയ്ത തെറ്റെല്ലാം സാറ് ക്ഷമിക്കണം. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളുടെ ശത്രു. ഈശ്വരൻ? ഈശ്വരൻ ശത്രുവല്ല, മിത്രമാണ്. ഓ സർവേശ്വരൻ ഓർത്തി ഞങ്ങൾക്ക് മാപ്പ് വരണം. തരണം സാർ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്കിലും ഞാൻ ക്ഷമിച്ചിരിക്കും. സാർ ക്ഷമിച്ചു എന്ന് ഞങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ വീട് വരുന്ന വന്ന് ഒരു കാപ്പ് കുടിച്ചാൽ സാർ ക്ഷമിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കാം. ഈശ്വര കാപ്പി അങ്ങനെ കുടിക്കും. വിഷം കലത്തിട്ടുണ്ടെങ്കിലോ? സാറിന് പട്ടിയിൽ വിശ്വാസമുണ്ടോ? പട്ടിയിൽ വിശ്വാസമുണ്ടോന്ന് ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ആദ്യം പട്ടി കുടിച്ചതിന് ശേഷം ബാക്കി സാർ കുടിച്ചാ മതി. ഈ നേരത്തെ എവിടെ പട്ടിക്കൊക്കെ പോകുന്നത്? നീ ഉള്ളപ്പോ എന്തിനാ പട്ടി? നീ കുടിച്ചിട്ട് ബാക്കി സാറിന് കൊടുത്താ പോരെ. കടന്നു ചിന്തിച്ചില്ല. സാറിന് എന്നെ വിശ്വാസമുണ്ടോ? ഒരിക്കലും ഇല്ല. പേടിയാ? ആ പേടി ഞാൻ ഇന്നോടെ മാറ്റി തരും. വെച്ച് കഴിക്കുകയാണോ അതോ വേലക്കാരുണ്ടോ? ഒരു ചായ ഇടറേ. എന്താ? എനിക്ക് ചായ എടുക്കണ പണിയല്ല, പഞ്ചറോട്ടിക്കില്ല. നിനക്കൊരു ചായ എടുക്കാറില്ലേ? ചായ എടുക്കാൻ പോയിട്ട് എനിക്കൊരു കൊച്ചിന് പോലും എടുക്കാറില്ല. പിന്നെ ആ ചായ. ഇതൊരു നല്ല അവസരമാ. നമ്മൾ കൊടുത്തില്ലെങ്കിൽ മോശമാ. നീ ആദ്യം ഒരു വിറവുള്ള ഇങ്ങടത്തെ. പകരം വിട്ടാൻ വന്നതായി ഇവനെ വിടാൻ പാടില്ല. ആരുടെ ഒച്ചും ബഹളൊന്നും കേൾക്കുന്നില്ലോ. പിന്നെ കൂടെ ഓരോ വണ്ടി എടുത്തില്ല. തനിക്ക് എന്താണ് അവിടെ കാര്യം? എന്താ ഇവിടെ ശബ്ദം കേട്ടത്? ഒന്ന് പെരുകിയതാ. ഇവിടെ വെച്ചിരുന്ന വക്കീലിന്റെ അയക്കിട്ട് എന്നാ പെരുകിയത്? എന്ത് വിഡ്ഢിതരായി കാണിച്ചത്? പാലയുടെ നയോട് മാപ്പ് പറഞ്ഞു കൂട്ടിയുണ്ടോന്നാ? എന്തിന്? നമ്മുടെ ഉണ്ണിക്ക് അയാളുടെ കൂടെ ഒന്ന് പഠിക്കണമെന്ന്. അയ്യോ ആണോ? എനിക്ക് ഞാനിപ്പോ വിളിച്ചോണ്ട് വരാം. നിലം തൊടാതാ പോയിരിക്കുന്നെ. ഓടി നോക്കാം, കിട്ടുവാ. ദൈവമേ, കിട്ടിയ അവസരം മുതലാക്കി രക്ഷപ്പെട്ടു. ഒന്നും തെറ്റിദ്ധരിക്കരുത്. നിന്റെ കാര്യം പറയാനാ ഞങ്ങൾ വന്നത്. ഇങ്ങനെ പറയാൻ വന്ന എന്റെ ഒരു കാര്യം നടക്കില്ല. നിങ്ങൾ കൊല്ലാൻ വന്നിരിക്കുന്നു, ഞാൻ രക്ഷിക്കാനും. വക്കീലെ തൊട്ടേ ഇവിടെ ചോരപ്പെടുക്കും. മിസ്സാക്കല്ലേ? മിസ്സാക്കിയതല്ല, ഒരു കാലം നീളില്ല.
കണ്ടില്ലേ ബുദ്ധി ഇവൻ വക്കീലാകണ്ടവൻ തന്നെ കേറി പറ്റിയത് കണ്ടില്ലേ അതല്ലേ വാസോട്ട ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടവനെ പഠിപ്പിച്ചത് ഇത് എന്റെ മോള ആശ മോളെ ഇത് ഉണ്ണികൃഷ്ണൻ ഇന്ന് തെരുവിൽ വെച്ച് എന്റെ നേരക്കൊരു ആക്രമണം ഉണ്ടായി ഞാനൊന്ന് അടിപതര സമയത്ത് ഈ ഹീറോ വന്ന് ഓ ഭയങ്കര വിശപ്പ് എന്താ ടിഫിൻ ഓ ഫോൺ 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 ആശ പോയി ദോശ എടുക്ക അച്ഛൻ പോയി ഫോൺ എടുക്കാം ആശ നല്ല പേര് എനിക്കിഷ്ടായി ഒറ്റ നോട്ടത്തിൽ തന്നെ എന്നാ എനിക്കങ്ങനല്ല ഒരുപാട് നോട്ടത്തിലാ ഇഷ്ടായത് പതിനെട്ടടവും പയറ്റിയിട്ട ഈ പാവം കാമുകൻ രാജകുമാരിയുടെ അടുത്ത് എത്തിയിരിക്കണേ ഇനി എന്താ വേണ്ടേ ഇനി രാജാവിന്റെ പടനായകനാവാൻ നോക്ക് അവിടുന്ന് രാജപ്രീതി സമ്പാദിച്ച് മകളെ വേളി കഴിച്ചരോ ചോദിക്കണം രാജാവ് സമ്മതിച്ചില്ലെങ്കിലോ അംഗം വെട്ടി പെണ്ണിനെ നേടണം ഒരു സിനിമാ നിർമ്മാതാവ അയാളുടെ ക്ലൈമാക്സ് ആരോ മുറിച്ചെടുത്ത് വേറെ പടത്തേക്ക് കയറ്റിന്ന് എഡിറ്ററും പ്രതിയാത്രേ എന്താ ആലോചിക്കണേ ഞാൻ സാറിനൊരു ഉപകാരം ചെയ്തില്ലേ അതാണോ ആലോചിക്കുന്നത് വളരെ നന്ദിയുണ്ട് ഇരിക്കും അത് വെറും നന്ദിയിൽ ഒതുക്കാതെ ഒരു പ്രത്യുപകാരം ചെയ്തൂടെ ഞാനൊരു എൽ എൽ ബി കാരനാ എൻറോൾമെന്റ് കഴിഞ്ഞു എന്നെ ജൂനിയർ ആയിട്ട് എന്തിനാ കുഞ്ഞെ വെറുതെ ലൈഫ് സ്പോയിൽ ചെയ്യണത് ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല കോടതിയിൽ തിരക്കൊക്കെ കുറവാ മറ്റൊരു പണിയും കിട്ടാതെ വരുമ്പോഴാ വക്കീൽമാർ വക്കീൽ പണിക്ക് നടക്കണത് ഈ എൽ എൽ ബിക്ക് സിനിമയിലും രാഷ്ട്രീയത്തിലൊക്കെ നല്ല മാർക്കറ്റ് അത് കേട്ടു ട്രൈ ചെയ്തൂടെ അച്ഛന്റെ ജീവൻ രക്ഷിച്ചാള് ഒരാഗ്രഹം പറയുമ്പോ ഇതാ മറുപടി പറയാ എന്റെ കൂടെ അഞ്ചെട്ട് പേരുണ്ട് ആ കൂടെ തനിക്കും കൂടണം ഈ ഉപകാരം ഒരിക്കലും എങ്കിൽ താൻ നാളെ മുതൽ ജോയിൻ ചെയ്തു കോട്ടും കവണോടെ പോയി അഞ്ച് കഷ്ണം പുട്ട് രണ്ട് കടല രണ്ട് നേന്ത്രപ്പഴം രണ്ട് മുട്ട പാർസൽ താറാമുട്ട താറാമുട്ട അയ്യോ എന്താണോ പേടിച്ചു പോയല്ലോ ഇതെന്താ ഈ വേഷത്തിൽ എന്താ ഈ വേഷത്തിൽ ഒന്നാ പുട്ട് തരില്ലേ നോക്കി നിൽക്കാതെ പാഴ്സൽ എടുക്കണോ എന്റെ അനിയൻ കോടതി പോലുള്ള ഇന്ന് രണ്ട് കൊലക്കേസും മൂന്ന് പിടിച്ചുപറി കേസും ബാധിക്കാനുള്ള അവൻ ക്ഷീണിക്കരുത് ഞാൻ മനസ്സിനൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് പൊന്നേട്ടന് നല്ലത് വരുത്തണേന്ന് ഈ വേഷമൊക്കെ ആയിട്ട് കണ്ടിട്ട് എന്തൊരു ഭംഗിയാ കണ്ടിട്ട് കെട്ടിപ്പിടിച്ച് റുമ്മ തരാൻ തോന്നുക എന്താ ഒന്നും മിണ്ടാത്തേ ദേ പെരുവഴിയാണെന്നൊന്നും ഞാൻ നോക്കില്ല തരട്ടെ അതൊക്കെ ഉണ്ണിക്ക് കൊടുത്താ പോരെ അതെ ഒത്തിരി ചമ്മലി മുഖം താങ്ങൂല്ല ഈ പെണ്ണിന് വിരയിളക്കത്തിന്റെ അസുഖം ഉണ്ടെന്നാ തോന്നുന്നത് ദിവസം ഓടുന്നതാണല്ലോ എന്ത് പോകൃതയാണോ കാണിച്ചേ എന്റെ കണ്ണൊന്ന് പെണ്ണുങ്ങളെ കണ്ടാ തന്റെ കണ്ണ് പാളോ എടി വെച്ചേ ചോട്ടാട്ട നിർത്ത് ഇതുപോലെ കിടക്കാത്ത പാൻറ്റും ഇങ്ങനെ കേറ്റിയാ കേറാത്ത ബനീനിട്ടുകൊണ്ട് ഇറന്നാലേ ഈ ജാതി ഈളുവ ഒരു പാണുങ്ങളുടെ കണ്ണിന്റെയും കൈയുടെയും കൺട്രോള് തെറ്റും ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാവും മനസ്സിലായോ പോയി തന്തയ്ക്കും ആംഗളവർക്കും കാണാൻ പറ്റുന്ന തരത്തിലുള്ള തുണി കൊടുത്തോണ്ട് ഓട് വെച്ചപ്പോ അത് ആ കുട്ടി എന്ത് മനസ്സു ആ കുഷ്ടി തന്റെ ആരാ എന്റെ ആരും ആയിക്കോട്ടെ പക്ഷെ വണ്ടി റോങ് സൈഡിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ വലിയ വലിയ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നറിയില്ലേ ഛേ വണ്ടി എടുക്കാൻ പറ്റെ താൻ എന്നെ നിയമം പഠിപ്പിക്കാൻ ഞാൻ നിയമം പഠിപ്പിക്കും ഐ ആം ആൻ അഡ്വക്കേറ്റ് അയ്യോ ആദ്യം വണ്ടി ഇടിച്ചതിന് സമാധാനം പറയാം ഒരു പരിഹാരം ഉണ്ടാക്കിട്ട് താൻ ഇവിടുന്ന് പോയാ മതി എന്താ 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 പ്രശ്നം എന്താ കൊടക്കമ്പനി എന്ന് വരികയാണോ അല്ല ചായക്കടന്ന് വരിക എന്താ കേസ് പറയാ ഒരു ലോറി ഇടിച്ചാ ഞാൻ സഹിക്കും ഒരു ബസ് ഇടിച്ചാ ഞാൻ ക്ഷമിക്കും ഒരു ട്രെയിൻ ഇടിച്ചാ പിന്നെ ക്ഷമിക്കേണ്ടി വരില്ല എന്താ കാര്യം എന്ന് വെച്ചാ പറ ഈ വെളുത്ത ഡ്രസ് ഇട്ട കറുത്ത വിശാരി എന്നെ സ്കൂട്ടർ കയറ്റി കൊല്ലാൻ ശ്രമിച്ചു എന്റെ പൊന്നു ചേട്ടൻ വക്കീലാണെന്ന് പറയാ ഈ കേസ് ഒന്ന് ഒത്തുതീർപ്പാക്കി തരണം ഞാനും ഒരു വക്കീല ഒരു കാര്യം ചെയ്യ് ഈ സാധു ഒരു 1000 രൂപ കൊടുത്തിട്ട് പോയിക്കോ 1000 രൂപ 10-100 നോട്ട് ഒരു മാസം എനിക്ക് തികച്ചു കിട്ടുകയല്ല സാർ അത്രയ്ക്ക് ദയനീയമാണോ വക്കീലന്മാരുടെ സ്ഥിതി
താനൊരു ജൂനിയറാ? അല്ല സീനിയറാ. പത്ത് നയാ പൈസ ഞാൻ തരികയില്ല. നീ കൊടുക്കില്ല? നിന്നെ കൊണ്ട് കൊടുപ്പിക്കാൻ ഒക്കെ ഞാനൊന്ന് നോക്കട്ടെ. ഓഹോ, ഭീഷണിയാണല്ലേ. എങ്കിലും ഒരു കൈ നോക്കാം. എന്താ എന്താണ് പ്രശ്നം? ഇതിട്ടുണ്ട് ഇവിടെ വന്ന് കാണാം. ഞാനിത് നോക്കാത്ത സ്ഥലമില്ല. നീ ഒന്ന് ചുമ്മാ ഇരിടെ, ഞാൻ ഈ കേസം തീർക്കട്ടെ. അയ്യേ ലുങ്കി, ഇയാൾ വക്കീലല്ലേ. അല്ല, എന്താ വേണ്ടത്? ചേട്ടൻ വരുന്നുണ്ടോ? എടേ, ഞാൻ ഒന്ന് തീർക്കട്ടെ. ഓഹോ, വക്കീലിന്റെ വേഷം വിട്ട് വന്ന് ചീറ്റ് ചെയ്യായിരുന്നല്ലേ. ഞാനിത് കേസാക്കും, നിന്നെ ഞാൻ അകത്താക്കും. എന്താ പറഞ്ഞേ? ഇവനെ ഞാൻ അകത്താക്കോന്ന്. എടുത്തോണ്ട് പോടാ തേണ്ടി നിന്റെ പാട്ട്. ഈരാളി ബാലനോട് റെസ്പെക്ട് ഒക്കെ വേണ്ടേ മോനെ. ഇനി പ്രദേശത്ത് കണ്ടു പോടാ. എന്താണ് അല്ലെ നോക്കിക്കുന്നത്? എല്ലാരും പോടാ, പോയടാ. ഷർട്ടൊക്കെ ഉടഞ്ഞു. ഞാനൊരു ആഗ്രഹം കണ്ട് ഇട്ടുപോയതാ. ഇത്രയൊക്കെ ഗ്ലാമർ മതി. അച്ഛൻ എന്നെ ഒരു വക്കീലാക്കാനായിരുന്നു മോഹം. എനിക്കും ഇവൻ അന്ന് വണ്ടി ഓടിക്കാനായിരുന്നു ഇഷ്ടം. ഇപ്പൊ അവൻ വക്കീലുമായി, ഞാൻ വണ്ടിക്കാരനുമായി. നല്ല ഐശ്വര്യമായിട്ട് പോയിട്ടോ. ഇത് വെച്ചു. ഇത്രയും കാശോ? ഉച്ചക്ക് വലിയ ഹോട്ടലിൽ തന്നെ ഊണ് കഴിക്കണം. ഒരു തന്നെ മുമ്പിലും താഴണ്ട. അയ്യോ, പ്രസാദം തൊട്ടില്ല. ചെന്ന് തൊട്ട് കൊടുക്ക്. അല്ലെങ്കിൽ വേണ്ട, പറയുന്ന വിളിക്കണ്ട. ചേട്ടാ, ആ വക്കീല് ഈശ്വരൻ സാറിന്റെ ജൂനിയറാ. പേര് ശിവം മുല്ലശ്ശേരി. അയാൾ ഈശ്വരൻ സാറിന്റെ അനന്തരവും മാത്രമല്ല, മകളുടെ ഭാവി വരണം കൂടിയാ. നല്ല സ്വഭാവ. സ്വന്തം അമ്മാവനായിട്ട് പോലും സാറേനെ വിളിക്കൂ. എല്ലാം കൊണ്ട് ഈ തെണ്ടി ശത്രു തന്നെ. ഹലോ ഹലോ, ഐ ആം ഉണ്ണികൃഷ്ണൻ. ഐ ആം ശിവൻ മുല്ലശ്ശേരി. നിങ്ങൾ പരിചയക്കാരാണല്ലേ? ഞങ്ങൾ നേരത്തെ ഒന്ന് പരിചയപ്പെട്ടതാ. ഓ, അത് ശരി. ആള് ബഹുമിടുക്കനാ, എന്റെ ജീവൻ രക്ഷിച്ചാളാ. എന്റെയും. ഉണ്ണികൃഷ്ണൻ കോടതി പോവാൻ തയ്യാറായിക്കോളൂ. സാർ വെറ്റിലേം പാക്കും. ഞാൻ വലിയ താ മുറുക്കുവോ? അല്ല, ദക്ഷിണ. ഓ, ഇന്ന് ത്രിപുരാഷ്ടമിയാ, ദക്ഷിണ വാങ്ങിക്കാൻ പറ്റിയ ദിവസമല്ല. എന്നാ വെറ്റിയടക്കും ചെല്ലത്തിലിട്ടോളൂ. നാളെ ആവാ. ഇന്നെന്താന്നാ പറഞ്ഞ? ത്രിപുരാഷ്ടമി. അങ്ങനെ ഒരു അഷ്ടമിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇത് പുതുതായി റിലീസ് ചെയ്ത അഷ്ടമിയാണ്. ഇനി ഓരോ കഷ്ടമികൾ വന്നുകൊണ്ടിരിക്കും. ബി കെയർഫുൾ. ആ മോഹം കണ്ടു. ഒരു മന്ന ബുദ്ധിയുടെ ലുക്കില്ലേ സാറിന്റെ. അവന്റെ ഒരു ആക്ഷൻ ഹീറോന്റെ ലുക്കാണ്. എന്താ ഫൈറ്റ്? ഒരിടിക്ക് 15 അടി ദൂരത്തേക്ക്. അപ്പൊ തെരുവുണ്ടാ തന്നെ. ഇവനെ കൊണ്ട് ഒരു കേസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരു കേസ് വാദിച്ചു ജയിക്കാനുള്ള കഴിവൊന്നും തോന്നുന്നില്ല. ശക്തിയുള്ളവന് ബുദ്ധി കുറവാ. അത് ശരിയാ. ഇവൻ എന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഒരേ നിർബന്ധം. ഒഴിവാക്കാൻ പറ്റാത്തോണ്ടെടുത്ത. അവന്റെ ബുദ്ധി അളക്കാനുള്ള ബുദ്ധി ഞാൻ പറയട്ടെ? ആ പറ, പറ. നാളെ ഫൈനൽ ഹിയറിംഗിൽ വെച്ചിരിക്കുന്ന ആ കേസില്ലേ, ആ സ്വത്തുവർക്കുമായി വന്ന ആ പെണ്ണിന്റെ, ആ പെണ്ണ അപ്പുറത്തിരിപ്പുണ്ട്. അവളെ ഇവനങ്ങ് ടേപ്പിക്കേ. നിനക്ക് ഈ പണി ഒന്ന് തുടങ്ങി. അയ്യാ, അതല്ല. ഒരിക്കലും വിജയസാധ്യ ഇല്ലാത്ത ആ കേസിൽ എന്തെങ്കിലും ഉപായം കണ്ടുപിടിച്ചാൽ സാറിനൊരു കേസ് ചുളിവിൽ ജയിക്കാം. ഇല്ലെങ്കിൽ ആ പേരിൽ അവനെ പറഞ്ഞു വിടാം. എങ്ങനെ? ഇത്രയും ബുദ്ധിയുള്ള നീ എങ്ങനെ വക്കീലായി? ആ പെണ്ണെ വിളിക്ക്. എന്റെ പേര് പാർവതി. ഞാൻ 18 വയസ്സുള്ള അവിവാഹിതയാണ്. ഞാനൊരു മനഃശാസ്ത്രജ്ഞനല്ല, വക്കീലാണ്. 10-18 പ്രാവശ്യം ഈ കേസ് പറഞ്ഞ് ശീലിച്ചു പോയതുകൊണ്ടാ. സാറ് കൂടി ഇത് കേൾക്കണം. പറയൂ. എന്റെ കുട്ടിക്കാലത്തെ അച്ഛൻ മരിച്ചു. എല്ലാ സ്വത്തുക്കളും അമ്മാവിന്റെ പേർക്കായിരുന്നു എഴുതി വെച്ചിരുന്നതെന്ന് അയാൾ അവകാശപ്പെടുന്നു. അത് കള്ളപ്രമാണമാണ്. അത് നിങ്ങൾക്കെങ്ങനെ അറിയാം? അതിലെ വാക്കുകൾ വിചിത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്തോ അതെന്റെ മകൾക്ക് കൊടുക്കുക എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. 30 ഏക്കർ സ്ഥലവും വീടും ഞങ്ങൾക്കുണ്ട്. അയാൾക്ക് തരാൻ ഇഷ്ടമുള്ളത് 10 സെന്റാണെന്ന് പറഞ്ഞ് അതെനിക്ക് എഴുതി തന്നിരിക്കുക. ഇതെല്ലാം എന്റെ അച്ഛന്റെ സ്വത്താ. എനിക്കത് കിട്ടണം. എനിക്കൊരു ജീവിതം തരണം സാർ. അത് കറക്റ്റ്. ഈ കുട്ടിക്ക് ഒരു ജീവിതം തനിക്ക് കൊടുത്തൂടെ? തരായിരുന്നു, പക്ഷെ ഞാൻ എൻഗേജ്ഡ് കുട്ടി. തനിക്കൊരു ജീവിതം കൊടുത്തൂടാ. ഞാനോ? കേസ് ഈ സാറിനെങ്കിലും ജയിപ്പിച്ചു തരാൻ പറ്റുമെന്നാ ഞാൻ ചോദിച്ചത്. നാളെ ഫൈനൽ ഹിയറിംഗ് ആണ്. ജയസാധ്യത ഉണ്ടോടോ? ഈ കേസ് ഒരു കാലത്തും ജയിക്കില്ല. ഉറപ്പാണ്, ഉറപ്പാണ്. ഇവിടത്തെ നിയമം നടപ്പാക്കൂ സാർ. ഈ ഓഫീസിലെത്തുന്ന എല്ലാ പുതിയ ജൂനിയേഴ്സും അന്നത്തെ കേസ് ജയിക്കാനുള്ള വഴി കണ്ടുപിടിക്കണം. അല്ലാത്തവരെ ഇവിടെ നിർത്താറില്ല. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, സാറിന് ഒരിക്കൽ രക്ഷിച്ചു എന്ന പേരിൽ ഇനി ഇവിടെ നിശ്ചയിക്കരുത്, പ്ലീസ്. എന്നെ പുറത്ത് ചാടിക്കാൻ ഈശ്വരന്റെ അനന്തരവൻ തന്നെ ചെയ്ത കമ്പിപ്പാരേത്. നീ ഒന്നുകൂടെ ആലോചിക്കൂ.
ഈ കേസ് ജയിക്കാൻ എന്തെങ്കിലും ബുദ്ധി ഉണ്ടോ എന്ന്. ഇതേ സ്വപ്പ് അഴുത്തി എന്നാലേ എല്ലാ ബുദ്ധിയും താനേ വരും. ഇതെവിടെ നൊപ്പിച്ച്? നമ്മുടെ പഴം ബഷീർ ഗൾഫിൽ നിന്നു അവൻ കൊണ്ടുവന്ന. അതിനകത്തെന്താ? ഇത് ജോണി വാക്കർ. ഇതാർക്ക് വേണം? കണ്ട കാട്ടറബികൾ കുതിരയ്ക്ക് കൊടുക്കുന്നതാ ആ ജോണി വാക്കറിഞ്ഞ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാ. ഇതെന്നൊരു തുള്ളിയാൻ തരില്ല. സത്യം പറ, ബഷീർ എനിക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ച കുപ്പിയതാ. എനിക്ക് ഇഷ്ടമുള്ള ആരാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വാസോണിന് ഇഷ്ടമുള്ള ജോണി വാക്കറല്ലേ? അതെ. അപ്പൊ അതല്ലേ കൊടുക്കണ്ടേ? നീ എന്താ പറഞ്ഞത്? അല്ലെ, വാസോണിന് ഇഷ്ടമുള്ള ജോണി വാക്കറല്ലേ? അപ്പൊ അതല്ലേ തരണ്ടേ? ഉണ്ണി കിട്ടിയോ? ഞാൻ തന്നാലല്ലേ കിട്ടൂ. അതല്ല, കേസിനൊരു ഒറ്റമൂലി കിട്ടിയെന്നു. നീ കേസ് ജയിക്കൂടാ. വാസുവേട്ടൻ ഇഷ്ടമില്ലാത്ത റം എനിക്ക് തന്നിട്ട് ഇഷ്ടമുള്ള ജോണി വാക്കർ കൈവച്ചിരിക്കുന്ന കാര്യമില്ലേ? കേസും ജോണി വാക്കറും തമ്മിൽ എന്ത് ബന്ധം? ബന്ധമുണ്ട്. ആ പെണ്ണിന്റെ അമ്മാവിന് ഇഷ്ടമുള്ള സ്വത്ത് അവൾക്ക് കൊടുക്കാനല്ലേ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത്? അയാൾക്ക് ഇഷ്ടമുള്ളത് ആ 30 ഏക്കറും വീടും അല്ലേ? അപ്പോൾ അയാൾ അതല്ലേ കൊടുക്കേണ്ടത് ആ പെണ്ണിന്? ഉഗ്രം ബുദ്ധി. ഇതൊരു പോയിന്റ് ആണ്, പോയിന്റ് ആണ്. ഇത് വെച്ച് നാളെ ഞാനൊരു കലക്ക് കലക്കും. ഇയാള് ഈശ്വരനല്ല, കാലനാ. തലയിൽ കൊമ്പ് വെച്ച കാലൻ. ഏ, ഇത് കണ്ട ഈശ്വരൻ വക്കീലിന്റെ പത്രം ഫോട്ടോയിൽ. അല്ല, ഫോട്ടോ പത്രത്തിൽ. അഡ്വക്കേറ്റ് ഈശ്വരപിള്ള ചത്തുന്ന്. ഓ, ചത്തൂന്നല്ല, പിന്നെ അഡ്വക്കേറ്റ് ഈശ്വരപിള്ളയുടെ കിരീടത്തിൽ ഒരു പെൺതൂവൽ കൂടി. എടാ, നമ്മള് കാണുമ്പോ അയാളുടെ തലയിൽ കിരീടം ഒന്നും ഇല്ലായിരുന്നല്ലോ. അയ്യോ, ഈ കിരീടം എന്ന് ഉദ്ദേശിച്ച അതല്ല എന്റെ പൊന്നു മണ്ട മാസുണ്ണ. പിന്നെ ഹെൽമെറ്റ്. ഓ, നീ വായിച്ചേ. വിവാദം സൃഷ്ടിച്ച വലിയ മനക്കിൽ സ്വത്ത് തർക്കത്തിന് വിധിയായി. പ്രതി അന്യായമായി കൈവശം വെച്ചിരുന്ന അരമന വീടും 30 ഏക്കറും വാദി വലിയ മനക്കിൽ പാർവതിക്ക് അവകാശപ്പെട്ടതാണെന്ന് കോടതി വധിച്ചു. വാദിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഈശ്വരപിള്ളയുടെ ബുദ്ധിപരവും തന്ത്രപരവുമായ വാദത്തിലൂടെയാണ് ഈ സ്വത്തുവകകൾ പാർവതിക്ക് അവകാശപ്പെട്ടതാണെന്ന് കോടതിക്ക് ബോധ്യമായത്. ഈ കേസിനല്ലേ നീ ഉണ്ണിക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തത്? ഉണ്ണിയുടെ പേരുണ്ടടാ പത്രത്തിലെയാ. പുഷ്കര, പാറ്റി റെഡിയാക്കിക്കോ. ഇന്ന് ആ വക്കീലിന്റെ പൊന്തൂവൽ പറിച്ചെടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. അത് വരും വ്യാമോഹം. എന്നെ താഴ്ത്തി കെട്ടാനുള്ള വ്യാമോഹം. ഇത്തരം കേസുകൾ ഏറ്റെടുക്കുമ്പോ തയ്യാറെടുപ്പുകൾ വല്ലതും? ആദ്യം കേസ് വിശദമായി കേൾക്കും, അപ്പൊ പൊട്ടുന്നു തോന്നും, പിന്നെ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് കാത്തിരിക്കും. കേസ് ജയിക്കാനുള്ള തന്ത്രങ്ങൾ തക്ക സമയത്തിന് ദൈവം കൊണ്ടുതരും അല്ലേ സാറേ? അതെ അതെ. ഈ വക്കീൽ പണിക്ക് പ്രധാനമായിട്ട് വേണ്ടത് ബുദ്ധിയാണ്. എഴുതിക്കോളൂ. മറ്റുള്ളവരുടെ ബുദ്ധി കൊണ്ട് കേസ് ജയിക്കാനുള്ള കുബുദ്ധി. എന്തോ അല്ല, ബുദ്ധി കൊണ്ട് ബുദ്ധിയെ ജയിക്കാനുള്ള ബുദ്ധി എന്ന് പറയായിരുന്നു. യെസ്, കുബുദ്ധി കുബുദ്ധി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, അപ്പൊ ശരി, ഇനി അടുത്ത തൂവലിന് കാണാം. നിങ്ങളുടെ ഒക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ ഈ സാറിന്റെ ജൂനിയർ ആൻ കഴിഞ്ഞ് എല്ലാം കണ്ടും കേട്ടും ഒക്കെ പഠിച്ചു. വക്കീലേ, നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? തന്നെ രണ്ട് പുളിച്ച് തെറി പറയാൻ വേണ്ടി വന്ന. അതിന് ഞാൻ തെരുവിലോട്ട് വരാം. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ, നമുക്ക് അങ്ങോട്ട് കയറിയിരിക്കാം. പാസോട്ട് ഇരുന്നാട്ടെ. ഈശ്വരമുള്ള സാർ ഇരുന്നാട്ടെ. സ്വന്തം വീട് പോലെ കരുതി ഇരിക്ക. എന്താണാവോ വിശേഷിച്ച്? തന്റെ കിരീടത്തിൽ ഒരു പുതിയ തൂവൽ കിട്ടിയിട്ടുണ്ടെന്ന് പത്രത്തിൽ നിന്ന് അറിഞ്ഞു. അതൊന്ന് കാണാൻ വന്ന. എവിടെ തൂവൽ? അത് പത്രക്കാരി വരെ അയ്യോ, നിന്നെക്കാരുടെ കരക്കാരുടെ ബുദ്ധി കൊണ്ട് കേസ് ചെയ്യാൻ പഠിപ്പിച്ചത്? നിങ്ങളൊക്കെ എന്ത് വിവരക്കാരായി പറയണത്? വിവരമില്ലാത്ത ഞങ്ങളുടെ തലയിലെ വിവരം കൊണ്ടാ തന്റെ തലയിൽ പപ്പും പൂടയൊക്കെ ആളുകൾ കയറ്റി വെക്കുന്നത്. ഈ കേസ് ജയിക്കാനുള്ള സൂത്രം ഞാൻ ഉണ്ടാക്കിയതാ. ആ സൂത്രവാക്യത്തിൽ എനിക്കൊരു പങ്കുണ്ട്. എന്നിട്ട് എന്റെ പേര് പേപ്പറിലുണ്ടോ? എന്റെ പേരുണ്ടോ? പോട്ടെ, ഞങ്ങളുടെ ഉണ്ണിയുടെ പേരുണ്ടോ? ഉണ്ടോ? സമാനം പറയണോ? പറയണോ? ഇവിടെ വന്നതൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? നീ ഇവിടെ വായി നോക്കി. ഇവന്മാരാ ഉണ്ണിയുടെ ആൾക്കാരാ സാറേ. ഓ, ഞാനത് മറന്നുപോയി. വിളിക്കണോ ഉണ്ണി? ഉണ്ണി വിളിക്കണോ? ഉണ്ണി, 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 ഉണ്ണി. ഒരേ ഉണ്ണി, ഈ പെരട്ട തണ്ടികളെ ഇവിടെ അടിച്ചോടിക്കടാ. ഇവനായിരുന്ന എന്റെ ഗുണ്ടയോ? അതെടാ, ഉരിക്ക നിന്നൊക്കെ അടിച്ചോടിച്ച ഗുണ്ട. വെറും തെരുവ് ഗുണ്ട. തെരുവ് ഗുണ്ട നിന്റെ അമ്മയുടെ നായര്. ഈശ്വരനെ ഓർത്ത് നിങ്ങൾ ഒന്ന് ഇവിടുന്ന് പോണം. ഈശ്വരനെ ഓർത്ത് എനിക്ക് കലി കൂടും. ഈശ്വരനല്ല, ആ ഈശ്വരൻ ദൈവം. പ്ലീസ്, നീ എന്തിനാണ് പേടിക്കുന്നത്? നീ ഈരാളി ബാലിന്റെ അനിയനാന്നുള്ള പവർ ഒന്ന് കാണിച്ചു കൊടുക്കണ. നീയും ഈരാളി വർഗത്തിൽ പെട്ടവൻ തന്നെയാണല്ലേ? ഇറങ്ങി പോടാ ചെറ്റകളെ ഇവിടുന്ന്. നീ എന്ത് വിളിച്ച്? ചേട്ടനാ? അല്ലടാ, ഇതെന്റെ ചേട്ടൻ തന്നെ, എന്റെ സ്വന്തം ചേട്ടൻ. വലിയ കളികളിച്ചാണല്ലോ. മനസ്സിലായില്ലേ എല്ലാം? അന്ന് എന്റെ മുമ്പിൽ ചേട്ടനും അനിയനും കൂടി നാടകം കളിക്കായിരുന്നല്ലേ. ഇനി എന്റെ കൂടെ നിൽക്കാൻ പറ്റും? അല്ലേലും തന്റെ കൂടി ഇനി അവൻ നിൽക്കില്ല. ചെയ്ത ജോലിക്ക് മറ്റുള്ളൊരു പേരെടുക്കുന്ന പരിപാടിക്ക് ഇനി അവനെ കിട്ടില്ല. ഇതിലും ഭേദം ഞങ്ങളുടെ പണിയാണ്. ആണുങ്ങളെ പോലെ നട്ടെല്ലു നിവർത്തി നടക്കാം. നീ വാ. അച്ഛനും അതെ, ബാലേട്ടനും അതെ. കള്ളു വയറ്റി ചെന്ന പിന്നെ എന്താ പറയാ, എന്താ ചെയ്യാന്ന് യാതൊരു നിശ്ചയമില്ല. ഉണ്ണിയേട്ടന്റെ പണി പോയപ്പോ തൃപ്തിയായല്ലോ. എനിക്കും കൂടെ ലോറിയിൽ ഒരു പണി കിട്ടോ? അത് എനിക്ക് കിട്ടുന്ന താങ്ങിയാന്നറിയാം. വണ്ടിപ്പണിക്കാണോടാ നിന്നെ പഠിപ്പിച്ച് ഇത്രയും വലുതാക്കിയത്? അതൊക്കെ പോട്ടെ,
ഉണ്ണിക്ക് സ്വന്തമായിട്ട് ഒരു വക്കീൽ കട തുടങ്ങിക്കൂടെ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാര കാര്യമാണോ ഈ വക്കീൽ ഓഫീസ്? ഈ തെരുവിലൊരു മുറി വാടകയ്ക്ക് ഉണ്ടെങ്കിൽ പകുതി എത്ര കൊടുക്കണം? പിന്നെ ബുക്സ് ഫർണിച്ചർ ആരുടെ കയ്യിൽ കാശിരിക്കണേ? നമുക്ക് ഇവനെ അങ്ങ് തട്ടിയാലോ? ആരെന്നെയോ? നിന്നെ അല്ലടാ, ഈ ഈരാളി ലോറി അങ്ങ് വിറ്റാ. തൽക്കാലം ഈരാളിയെ തൊട്ടാൽ കളയൊന്നും വേണ്ട. എന്താ ഇപ്പൊ ചെയ്യേ? ഒരു വഴിയുണ്ട്. അയ്യോ, എന്താ കാരണം? ഫിറ്റ് ആണോ? വിവരക്കെട്ട് പറയടാ. എടാ, നിനക്ക് റോഡിലിരുന്നാലും പഞ്ചർ ഒട്ടിക്കാം. ഉണ്ണിക്ക് റോഡിലിരുന്ന് വക്കീൽ പണിയാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഈ പഴയ ടയറും ട്യൂബും ഒക്കെ ശേഖരിച്ചു വെക്കാൻ ഈ മുറി എന്തിനാ? അതുകൊണ്ട് ഈ മുറി ഞാൻ ഉണ്ണിക്ക് കൊടുക്കാൻ പോണു. അത് വേണോ? ചത്താലും ഈ കട ഒഴിയില്ലെന്ന് പറയാറില്ലേ? ചത്ത് കഴിഞ്ഞാ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ജീവിച്ചിരിക്കുമ്പോ ഞാനൊരു നല്ലാരും ചെയ്തിട്ട് പാല. അതെ, നിങ്ങോട്ട് പറയല്ലേ. എന്തായാലും എന്റെ ജീവിതം ഒരു വക്കീല് നക്കിയെന്ന് വിചാരിച്ചോളാം. ഇതൊന്നും പിടിച്ചേ. എന്തായാലും ഇതൊക്കെ അവനുള്ളതല്ലേ. അവന് ലക്ഷ്മി സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത് തന്നെ. പിന്നെ വേഷയും കസേരയും പുസ്തകവും ഒക്കെ. അത് അവൾക്ക് പൊന്ന് മേടിക്കാൻ കുറച്ച് പണം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. തൽക്കാലം അതെടുക്കാം. നീ ഒന്നും പറയണ്ട. ഈ തെരുവിലെ ആദ്യത്തെ വക്കീൽ ആപ്പീസ് ഉണ്ണീരായിക്കോട്ടെ. അതിന്റെ മുമ്പിൽ നിൽക്കണത് നമുക്കൊരു ഗമയല്ലേടാ. എന്തായാലും കരയല്ലേ. ഒരു തൊട്ടിയിൽ കലക്കി അവനെ സമൂല മൂക്കി എടുക്കണം. തൊട്ടി എന്താ സുഷ്കാന്തി ഓസണ്ണന്റെ? എന്താ നിന്റെ മൂത്തൊരു ചമ്മല്? എന്താ എന്റെ കയ്യില്? മറ്റേ കൈ കാണിച്ച. അവൾ പഴയ നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കണയം പെരുവഴിയിൽ വരെ ആയി. എന്തെങ്ങനെ വെള്ളപൂശിയ കുഴിമാടം കുന്തം വിഴുങ്ങ പോലെ നിക്കണേ? ഒരു കുന്തം വിഴുങ്ങി. ആ വിഴുങ്ങിയ കുന്തം നമുക്ക് പുറത്തെടുക്കാം. അതിനുമ്പോ ഒരു കാര്യം പറയട്ടെ, ഈ പഞ്ചർ ഒട്ടിച്ച് എന്റെ ജീവിതം പഞ്ചറായി. നീ 24 മണിക്കൂറും പഞ്ചർ ഒട്ടിക്കാതെ കുറച്ച് റെസ്റ്റ് എടുക്ക്. കാക്കയുടെ വിശപ്പും മാറും, പശുവിന്റെ കടിയും തീരുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്നെ ഗുസ്തമനാക്കിക്കൂടെ? ഗുസ്തമന? ഈ വക്കീൽമാരെ കൂടെ പോണേ. അതുപോലും പഠിക്കാണ്ട് വന്നിരിക്കണേ. എടാ ഗുമസ്തൻ, അതിന് നിനക്കെന്ന് ഗുമസ്തപ്പണി? അതന്നെ, ഒറ്റ ദിവസം കൊണ്ടാണ് ഞാൻ ഈ പഞ്ചറൊട്ടിങ്ങനെ പണി പഠിച്ചത്. ഇതൊക്കെ പഠിച്ചാലേ പഠിക്കാൻ പറ്റൂ. ഏതുവരെ പഠിച്ചു? ഫ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. സ്കൂളിൽ പോയാലേ കോളേജ് ഇറക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓരോ വൃത്തിയായ നിയമങ്ങളെ അക്ഷരങ്ങളെ കൂട്ടി വായിക്കറിയാം. ഞാനെന്ന് പോലെ ജോയിന്റ് ചെയ്യണ്ടേ? തൊട്ടിപ്പ് പണിയല്ല, തട്ടിപ്പണിയാന്ന് എനിക്കറിയാം. നിനക്ക് ലോവല്ലോ അറിയോ? ഞാൻ വളരെ വന്ന വന്നേ. അപ്പൊ അതിനെ പറ്റി ഒരു പണി പറഞ്ഞുതരാം. നീ എനിക്കൊരു കേസ് ഉണ്ടാക്കിയതാ, ഞാൻ നിനക്ക് കമ്മീഷൻ തരടാ. മൂക്കറ്റം കേട്ടിട്ട് വന്നേക്കണേ. നീ പറഞ്ഞ ഞാൻ കേട്ടു. എടാ, ചാക്കോ മോലാലിയുടെ ലോറിയുടെ ടയർ പഞ്ചർ ഒട്ടിക്കാൻ തന്നിട്ട് 2 ദിവസമായി. വൈകുന്നേരം എന്റെ മുമ്പിൽ വന്നിന്ന് കുഴി കുഴി നിലറിയാ മതിയോ? പോയി പഞ്ചർ ഒട്ടിക്കടാ. കാല് മടക്കൊന്നെ തരാന്ന് വെച്ചു, ഒരു കാലിന് നീളൂല്ല. അവരെന്താ കമ്മീഷൻ കാര്യം പറഞ്ഞത്? അല്ല, എനിക്ക് കേസില്ലാത്ത കാര്യം പറയായിരുന്നു. കേസില്ലാത്തതാണ് പ്രശ്നം, ഇപ്പൊ ഉണ്ടാക്കി തരാം. എന്തുദ്ദേശം? ദേശം പലതും ഉണ്ട്. വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത്. ഇതീ മിണ്ടരുത്, കേറിപ്പോ. എന്താ വിശ്വ? സാറിന് ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ? ഇല്ല. എന്താ അങ്ങനെ ചോദിക്കാൻ? തല്ലിയാൽ എന്ത് ചെയ്യും? തിരിച്ചല്ലും. കേസ് കൊടുക്കൂലേ? വേണ്ടി വന്നാ കൊടുക്കും. എന്നാ കേസ് കൊടുക്കണേ? അയ്യോ സാറേ, അയാളൊന്നും ചെയ്യരുത്. അയാൾ പ്രാർത്ഥന കട്ടിയെടുത്ത് കുത്തും, ചങ്ങല പൊട്ടിച്ചറിഞ്ഞിരിക്ക. ഇയാളെ പേരെ ലൂസ്വാസു. അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രാന്താണ്, ചങ്ങലെ കിട്ടണമെന്ന് പറഞ്ഞു താ കേസ് കൊടുക്ക. എന്റെ ഉണ്ണി വാദിക്കും. കേസ് മണ്ണാകട്ട. കേസ് കൊടുക്ക പോലെ കേസ് കൊടുക്ക. എന്റെ ഉണ്ണി വാദിക്കും. ഇവൻ ആരടാ? ലൂസ്വാസു. ഞാനത് അങ്ങനെ പറഞ്ഞില്ല. ചാട്ടൻ അയാളെടുത്തിട്ട് ശരിക്കും പെരുമാറും. അങ്ങനെയാണ്, നിനക്ക് തല്ലിയിട്ടില്ലോ. നീ കേസ് കൊടുക്ക, എന്റെ ഉണ്ണി വാദിക്കും. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കേസ് കൊടുക്കാറില്ല. ഒരു കേസിന്റെ വിധി ഇവിടെ പൂർണ്ണമാകുന്നു. തലക്കടിയേറ്റ് യുവതി ആശുപത്രിയിൽ. ഇത് കൊലപാതക കേസാ. ഇന്ന് വെളുപ്പിന് നടന്ന സംഭവമായതുകൊണ്ടാ സായന്ന പത്രത്തിൽ വന്നത്. വീട് സ്ഥലമൊക്കെ ഇതിലുണ്ട്. വേറെ വക്കീലന്മാരെ കൈവെക്കുന്നതിന് മുമ്പ് നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഒരു KKPP കിട്ടിയാ കിട്ടി, പോയാ പോയി. അങ്ങനെയാണെങ്കിൽ ഞാനൊരു HIPPയാ, ഒരു ഹെൽപ്പർ. ഇവിടെ ആളനക്കുള്ള ലക്ഷണമൊന്നും ഇല്ലല്ലോ. ഇതുപോലെ ബെല്ലടിച്ചിട്ട് കാണാതായപ്പോ ദേഷ്യം കൊണ്ട് ആരെങ്കിലും അകത്ത് കയറി തലയ്ക്ക് ഉറങ്ങ കൊടുത്തുണ്ടാവും. തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ ഈ കുട്ടിക്കല്ലേ തലക്കടിയേറ്റേ? അല്ല. ഇവിടെ വേറെ ആരുമില്ലേ? ഇല്ല. ഈ അല്ല ഇല്ലാന്നുള്ള ടൈപ്പ് ചെയ്ത് വെച്ചേക്കാ. അല്ല. ഇവിടെ ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ? ആന്റി ആശുപത്രിയിലാ. ആരുടെ തലയ്ക്ക് അടിയേറ്റത്?
മീനാക്ഷിയുടെ ആ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ടാവും, തലക്കടി ഉണ്ടല്ലേ. ആ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്നും അറിയില്ല. അയ്യോ പാവം കുട്ടി, എട്ടും പൊട്ടും തിരാത്ത. പോലീസാരാ കണ്ട അങ്ങനെ തോന്നല്ലേ, ഇത് ജന്മനുള്ളതാ. പോലീസുകാരെ അത് കേട്ടണെന്നാ പറഞ്ഞിരിക്കുന്നത്. പോലീസിന് വിവരം അറിഞ്ഞിട്ടില്ലേ? ഇല്ല. പുഷ്കര എന്താടോ എല്ലാവരും കള്ളനെ കണ്ട പോലീസിനെ പോലെ വരണ്ട നിൽക്കുന്നേ? ഇവിടെ ഒരു ബൊക്കയും പൂമാലയും ഒന്നും കിട്ടിയില്ലേ എനിക്കൊരു സ്വീകരണം തരാൻ? ഞാനൊന്ന് ശ്രമിച്ചതാ സാർ, ആരും പിരിവന്നില്ല. ഇവിടെ ആർക്കും കൊടുത്ത് ശീലമില്ല അല്ലേ, വാങ്ങിയേ ശീലമുള്ളൂ. നിങ്ങൾക്കൊക്കെ ഒരു മാതൃകയായിക്കോട്ടെ എന്ന് കരുതി പറയാ, ഒരു സാധാ പോലീസിൽ തുടങ്ങിയതാ എന്റെ ജീവിതം. അവിടെ നിന്നും തെളിയാത്ത പല കേസുകളും തെളിയിച്ച് തെളിയിച്ച് പടിപടിയായി ഉയർന്ന് ഈ എസ് ഐ കുപ്പായത്തിൽ എത്തി നിൽക്കുകയാണ് ഞാൻ. നാട്ടുകാരനെ പുലി എന്ന് വിളിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. യെസ്, ഐ ആം പുലി, പുലി ചാക്കോ. ഇവിടുന്ന് ഒരു സർക്കിളായിട്ട് പോണേ എന്നാണ് എന്റെ ആഗ്രഹം. ഈ സെല്ലിന് ചോരയുടെ മണമില്ലല്ലോ, ആള് കിടന്നിട്ട് ഒരുപാട് കാലമായി തോന്നുന്നു. ഇവിടെ നമുക്ക് ചുടു ചോര കൊണ്ട് വെഞ്ചിരിക്കണം. എന്താണോ ഈ റിസീവർ എടുത്ത് താഴെ വെച്ചിരിക്കുന്നത്? അയ്യോ, അത് രാവിലെ 7 ഒരു ISD വന്നതാ, ഞാൻ പറയാൻ വിട്ടുപോയി. ജീസസ്, ആരോ പറഞ്ഞു വെച്ചതുപോലെ ഒരു ഫോൺ കോൾ. ഇനി ഈ ഫോൺ ഒഴിവുണ്ടാവില്ല, ബിക്കോസ് ഐ ആം ഹിയർ. ഹലോ, ന്യൂ എസ് ഐ സ്പീക്കിംഗ്. സാർ, ഒരു പരാതി ഉണ്ട്, തരട്ടെ. എങ്കിൽ താ. ഇന്നലെ രാത്രി യുവതിയുടെ തലക്കടിയേറ്റു സാർ. താൻ ഇത് എവിടെന്നാ വിളിക്കുന്നേ? ഞാൻ ഇവിടെ തന്നെയാ. ഇവിടെ നിന്ന് പറഞ്ഞാൽ എവിടുന്നാ വിളിക്കുന്ന? സ്ഥലത്ത് വായനശാലയുടെ 3-ാമത്തെ വീട്ടിൽ നിന്നാ സാർ. എങ്കിൽ താൻ അവിടെ തന്നെ നിൽക്കുക, ഞാൻ ഇതാ വരുന്നു. ഇതൊരു പ്രമോഷൻ കേസാ. വനിതാ പോലീസ് ആണെന്ന് തോന്നുന്നു. ലേഡി കോൺസ്റ്റബിളാ? അല്ല. പിന്നെ ആരാ? തമ്പിയുടെ സിസ്റ്റർ. എന്താ ആന്റി ഇത്? ഒരു പെൺകുട്ടിക്ക് തലക്കടിയേറ്റിട്ട് നിങ്ങൾ ഇതുവരെ പോലീസിൽ പരാതി കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ? ഞങ്ങൾക്ക് പരാതിയില്ല. എന്നാ ഞങ്ങൾക്ക് പരാതിയുണ്ട്, ഞങ്ങളത് പോലീസിൽ അറിയിക്കുകയും ചെയ്തു. അത് നിങ്ങളാരാ? മാഡം ചൂടാകല്ലേ, ഞാനൊരു അഡ്വക്കേറ്റാ. ഞാൻ ഗുസ്തമൻ, അല്ല ഗുമസ്തൻ. ഈ കേസ് അങ്ങനെ വെറുതെ വിടരുത് ആന്റി, ഇത് എന്നെ ഏൽപ്പിക്കും. ഞാനിതൊരു ലോക്കോസ്റ്റിൽ തീർത്തരാം. ഞങ്ങൾക്ക് കേസില്ല എന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾക്കും കേസില്ല. അഞ്ഞിട്ടാ ആരുടെ തലക്കാൻ അടികൊണ്ടത്? വേഗം പറ, വേഗം പറ. എന്റെ ചേട്ടന്റെ കുട്ടിക്ക്. എന്താ പേര്? മീനാക്ഷി. നല്ല പേര്. ആ കുട്ടി പ്രതിയെ കുറിച്ച് എന്തെങ്കിലും സൂചന തന്നോ? മീനാക്ഷിക്ക് ബോധം തെളിഞ്ഞിട്ടില്ല. ബോധം പണ്ടേ ഇല്ലായിരുന്നു സാർ. ആരാ ഇവര്? ഇത് വക്കീല്, ഞാൻ ഗുമസ്തൻ. താനാണോ എനിക്ക് ഫോൺ ചെയ്തത്? അതെ. എങ്ങനെ മനസ്സിലായി? കള്ളന്മാരെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം. കമോൺ. സംഭവം നടന്നത് എവിടെ വെച്ചാണ്? ഇത് കേസാക്കരുത്. അത് പറയാം. നിങ്ങൾ ആരാ? DYSPO? വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന പെൺകുട്ടിയ മീനാക്ഷി. ഈ സംഭവം അവളുടെ വിവാഹത്തെ ബാധിക്കരുത്. അപ്പോ പത്രത്തിൽ വാർത്ത വന്നതോ? എന്താ പേര്? കൗസല്യ. കൗസല്യ ഈ സംഭവം കണ്ടായിരുന്നു? ഇല്ല. ഈ ചാക്കോയോട് കളവ് പറയരുത്. തെറ്റിയാ ഞാൻ പുലിയാ, പുലി. പറയൂ. രാത്രി എന്തോ ശബ്ദം കേട്ട് ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോ ആരാണിത് ചെയ്തതെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. പെൺകുട്ടി വിവസ്ത്രീയായിരുന്നു. പെൺകുട്ടി വിവാദ സ്ത്രീ ആയിരുന്നു എന്ന്? അതല്ലടോ, വസ്ത്രങ്ങൾക്ക് സ്ഥാനചലനം ഉണ്ടായിരുന്നു എന്ന്. ശ്രദ്ധിച്ചില്ല. എങ്കിൽ പീഡനത്തിന് കേസ് ചാർജ് ഇട്ടു സാർ. അതൊക്കെ ഞാൻ പറയാം. 10-40 പേരില്ലാണ്ട് എന്ത് പീഡനം സാർ? താൻ എന്റെ മോളിൽ കയറി താഴോട്ടൊന്ന് ചാടിക്കേ, ഞാൻ ഈ കേസ് ഒന്ന് പഠിക്കട്ടെ. ഞാനൊരു ഡെമ്മി അല്ല സാർ. വായടച്ചില്ലെങ്കിൽ നിന്നെ ഡെമ്മിയാക്കും ഞാൻ. എനിക്ക് ആ കുട്ടിയുടെ ബെഡ്റൂം ഒന്ന് കാണണം, വാ. അലമാറി തുറന്നു കിടക്കുന്നു. അതടയ്ക്കാൻ മറന്നതാ. കള്ളനെ തുറക്കാനേ അറിയോ, അടയ്ക്കാൻ അറിയില്ല. നീ ഏതാ? ഇവിടുത്തെ ജോലിക്കാരിയാ. ലൈൻ അടിക്കാൻ തോന്നാഞ്ഞു, നന്നായി. കോൺസ്റ്റബിൾ എഴുതിക്കോ. ഭവനഭേദനം, മോഷണം, ബലാത്സംഗം, മുങ്ങാം. ആ പെണ്ണിന്റെ വീട്ടുകാർക്ക് പരാതി ഇല്ലെങ്കി പിന്നെ എന്ത് ചെയ്യും? വാദിക്ക് താല്പര്യമില്ലെങ്കി വേണ്ട, നിനക്ക് പ്രതിക്ക് വേണ്ടി വാദിച്ചൂടെ? അതിന് പ്രതിയെ കിട്ടണ്ടേ? പ്രതിയെ കൈ കിട്ടിയിരിക്കട്ടെ. എങ്ങനെയായിരിക്കും നിന്റെ വാദം? തലക്കടിച്ച സംഭവം മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്ന് വാദിക്കും. എങ്കിലൊരു വഴിയുണ്ട്. എന്ത് വഴി? പ്രതിയെ കണ്ടുപിടിക്കണം. അത് വക്കീലിന്റെ പണിയല്ല, പോലീസിന്റെ. ബാല, നീങ്ങി വാ. എന്തിനാ? നിനക്ക് നിന്റെ അനിയനെ വിശ്വാസമുണ്ടോ? വിശ്വാസമുള്ളതുകൊണ്ടല്ലേ അവനെ പഠിപ്പിച്ച് വക്കീലാക്കിയത്. എങ്കി പ്രതി നീ? ഞാനോ? അവനെ പഠിപ്പിച്ച് ഈ നിലയിലാക്കിയിട്ട് ഇങ്ങനെ ചൊറിയും കുത്തി ഇരുത്തിയാ മതിയോ? അവനൊരു ഉഗ്രം വക്കീലാക്കി രംഗത്തിറക്കണം. ആ ഈച്ചര പിള്ളയെ വീട്ടിലിരുത്തണം. ആദ്യത്തെ കേസ് തന്നെ അവൻ വാദിച്ച് ജയിക്കണം. എങ്ങനെ? അതിനുള്ള മാർഗമാണിത്. നീ പ്രതിയാകണം. വാസുടൻ എന്തൊക്കെയായി പറയുന്നത്? നീ ആ പെണ്ണിന്റെ തലക്കടിച്ചു,
നീ ഉടൻ പോലീസിന് കീഴടങ്ങണം. എന്തിനു? എടാ നീ നിരപരാധിയാണെന്ന് നിനക്കും ആ പെണ്ണിനും എനിക്കും നന്നായിട്ട് അറിയാം. പിന്നെ നീ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാൻ നമ്മുടെ ഉണ്ണിക്ക് എളുപ്പം. നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ഉണ്ണി ജാമ്യത്തിൽ ഇറക്കുന്നു, കേസ് തുടരുന്നു, കോടതി നിന്നെ വെറുതെ വിടുന്നു. അതോടെ ഉണ്ണിക്ക് പേരായി, ഇഷ്ടം പോലെ കേസായി, കാശായി. കള്ളടിച്ച് കള്ളടിച്ച് ഈ തല മുഴുവൻ കള്ള ബുദ്ധിയാണല്ലേ. പോലീസ് സ്റ്റേഷനിലും ലോക്കപ്പിലും കയറി നിരങ്ങുന്ന നമുക്ക് എന്ത് നഷ്ടപ്പെടാനല്ലേ? കിട്ടാനുള്ളത് നമ്മുടെ ഉണ്ണിക്ക പേരും പെരുമയും. അത് തന്നെ. പക്ഷെ വാസോട്ട, സ്റ്റേഷനിൽ ചെന്ന് പ്രതി ഞാനാണെന്ന് പറഞ്ഞ വിശ്വസിക്കൂ? അതിനും മാർഗമുണ്ട്. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അല്ല, നിന്റെ അളിയന്റെ വീടാ. അവിടെ ഇത്ര പെട്ടെന്ന് ഫോൺ കിട്ടിയോ? നമ്പർ മാറി, അളിയന്റെ വീടാ കിട്ടിയത്. അളിയ ഹെർണിയ ഓപ്പറേഷൻ കഴിഞ്ഞ. അളിയനല്ല, നിന്റെ തന്തയാ. കാര്യം പറ അയ്യോ, തന്തയ്ക്ക് വിളി കേട്ടു പോലീസ് സ്റ്റേഷനാ. കാര്യം പറ. തലക്കടിച്ച പ്രതിയെ കിട്ടിയോ സാർ? എന്താ, നിന്റെ കയ്യിലുണ്ടോ? കയ്യിലില്ല. സാറിന്റെ അതിർത്തിയിൽപ്പെട്ട ലോറി തെരുവിലൂടെ ഒരു റിപ്പർ കയ്യിലൊരു ചുറ്റികയുമായിട്ട് മൂന്നാല് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കണ്ടു. അവൻ തന്നെയാണ് പ്രതി. ഇപ്പൊ വന്നാ കയ്യോടെ പിടികൂടാം. ശരിയല്ലേ? വെല്ലം കൊണ്ടുവരാൻ മറക്കല്ലേ. നീ ആരാ? ഞാൻ ആത്മാവാണ്, ആത്മാവ്. ആന ചവിട്ടി പാപ്പാൻ വിളിങ്ങി. നീ ഇവിടെ നിൽക്കുകയാണ്. ആ ചുറ്റിക്ക അവിടെ പണയം വെച്ചു. പണയം വെച്ചോ? ആ പെട്ടിടലിൽ ഇരിപ്പുണ്ട്. പോയി എടുത്തോണ്ടോടാ. അതെന്തിനാ? നിന്റെ അമ്മയും മേരെ തലയിൽ ആണിയടിക്കാൻ. അത് പണ്ടേ മരിച്ചില്ല. ഇങ്ങനെ എഴുത്ത. പിന്നെ നീ ആയിട്ട് പോലീസിന് പിടികൊടുക്കരുത്. അവര് നിന്നെ ഓടിച്ചിട്ട് പിടിച്ചോളും, എങ്കിലേ കേസ് ബലപ്പെടും. എന്നെ അമ്മ പിടിക്കുന്നില്ല. എന്നാൽ ഇനി പിടികൊടുത്തോ, അല്ലെങ്കിൽ നിന്നെ പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് അവര് പൊക്കളയും. വേഗം പൊക്കോ. എന്തത്? നേന്ത്രക്കൊല. പേടിച്ചു നിൽക്കാതെ ധൈര്യമായി തന്നോട് റിപ്പർ കീഴടങ്ങണം, ആക്രമിക്കാൻ വരരുത്. ഞാനത് മറന്നുപോയി. കഴുതകളെ നിങ്ങളോട് നല്ല പറഞ്ഞു. കീഴടങ്ങാൻ വേണ്ടി വന്നാണ്, കീഴടങ്ങാൻ വേണ്ടി വന്നാണ്. ആയുധം താഴെയിടണോ? ആയുധം താഴെ മുന്നോട്ട് വരൂ. എന്താ വസന്നത്? മീനാക്ഷിയെ തലക്കടിച്ച കേസാ. തലക്കടിച്ച കേസാണോ? ഉണ്ണി. എന്താ വസട്ടാ? ബാലനെ. ബാലട്ടനെ പോലീസ് പിടിച്ചോണ്ട് പോയി. നിങ്ങൾക്ക് ഈ തല്ലു മക്കണം നിർത്തിക്കൂടെ? ഇത് തല്ലു കേസൊന്നല്ല, ഇതാ മീനാക്ഷിയുടെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസാ. എന്തീ പറയണേ? അതേടാ, പ്രതിയായിട്ടാ കൊണ്ടുപോയിരിക്കണേ. വാസുട്ടാ, ബാലട്ടൻ എങ്ങനെ പ്രതിയായി? ഓ, വക്കീൽ ഓഫീസ് തുടങ്ങാൻ കാശുണ്ടാക്കിയത് ഇങ്ങനെയാണല്ലേ. നീ അങ്ങനെ പറയരുത്, അവൻ നിരപരാധിയാ, എനിക്ക് ഉറപ്പാ. നീ അവനെ ജാമ്യത്തിൽ ഇറക്കി കേസ് വാദിച്ച് ജയിക്കാൻ നോക്ക്. ഇത് നിന്റെ ആദ്യത്തെ കേസാ. ഭഗവതിയെ ധ്യാനിച്ച് എന്റെ കൂടെ വാ. അല്ലെങ്കിൽ അവരവനെ ജീവിക്കാൻ കൊള്ളാത്ത പരുവത്തിലാക്കും. പോലീസ് ആയാലും നീ എന്റെ കൂടെ വാ. വസന്ന, അവരിപ്പ എന്നെ തിരക്കണ സമയ. ആ പുലിയുടെ അണ്ണാക്കിൽ തലവെക്കാൻ ഞാനില്ല. നിങ്ങൾ പോയി ജീവനോടെ തിരിച്ച്. ഒരു കറുത്ത എംബോക്ക് ചുറ്റികയുമായി എന്റെ മുമ്പിലൂടി ഓടിയല്ലോ. അവനാരാ? അവനാരാ? നിനക്കറിയില്ല? എനിക്കറിയുന്നു കുട്ടാ, ഇവൻ അറിയില്ല. വടി കൊണ്ട് തല്ലല്ലേ സാറേ, കൈ കൊണ്ട് തല്ലിക്കോ വേണേ. ഓക്കേ, എങ്ങനെയുണ്ട് അടിപൊളി? ഇനി പറ സത്യം, ആരാ ഓടിയത്? അവർ എത്ര പേരുണ്ടായിരുന്നു? അതെല്ലാം മറന്നേക്ക്. എന്റെ പൊന്ന് സാറേ, ആ പെണ്ണിനെ തലക്കടിച്ചാൽ ഞാൻ ഒറ്റയ്ക്കാ. എങ്ങനെയാണ് ആ സംഭവം നടന്നത് പറയടാ. ഞാൻ ആ വീടിന്റെ അകത്ത് കയറി, അപ്പൊ ആ പെണ്ണ് അവിടെ നിൽക്കുകയായിരുന്നു. തലക്കടി അടി കൊടുത്തിട്ട് പോന്നു. എന്തൊരു ഈസി. അടിക്കാനുണ്ടായ കാരണം? നല്ല പെണ്ണ്, ഒരു രസത്തിലൊന്നും അടിച്ച. ഇതൊന്നും കോടതിയിലേക്കില്ല സാർ. എങ്കിൽ രക്ഷപ്പെട്ട്,
വക്കീലിനധികം ബുദ്ധിമുട്ടില്ലാതെ കോടതിയിൽ നിന്ന് ഊരി പോരാമല്ലോ. വക്കീലിന് അതൊരു പേരും ആവേ. അതൊക്കെ കോടതിയിൽ ഏൽക്കാവുന്ന തരത്തിൽ ഞാൻ പറയിക്കാം. ഒരു മോഷണശ്രമമായിരുന്നു നിന്റെ ലക്ഷ്യം. ഓ, അത് ശരി. ആ ലക്ഷ്യം വെച്ച് പാതിരാത്രി നീ ആ വീടിനടുത്തെത്തി ചുറ്റും കണ്ണോടിച്ചു. യെസ്, മെല്ലെ നീ മതിലെടുത്ത് ചാടി. എന്നാ പിന്നെ ഗേറ്റ് തുറന്ന് കയറിയ പോലെ സാറേ. പോരാ, കള്ളന്മാർക്ക് ആ ശീലമില്ല. കറക്റ്റ്, കേട്ട് പഠിക്കടോ. സോറി, ഞാനത് ഓർത്തില്ല. പിന്നെ പൈപ്പിലൂടെ രണ്ടാം നിലയിലേക്ക് വലിഞ്ഞു കയറിയ ശേഷം കള്ളത്താക്കോലിട്ട് പിൻഭാഗത്തെ വാതിൽ തുറന്ന് നീ അകത്ത് കയറി യാദർശികമായി ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ബെഡ്റൂമിൽ കിടക്കുന്ന ഒരു വനിത. അത് കണ്ടപ്പോൾ നിനക്കൊരു മോഹം തോന്നി. ബാക്കി ഞാൻ പറയാം സാർ. ആ വനിത എടുത്ത് ഞാനിങ്ങനെ വായിച്ചുകൊണ്ടേയിരുന്നു. ആ വനിത മാസികയല്ല, മീനാക്ഷിയാണ്. മീനാക്ഷി? ഓ, മീനാക്ഷി. അവളെ നീ കടന്നു പിടിച്ചു? ഇല്ല, ഒരിക്കലും ഞാൻ ചെയ്യില്ല. ഈ കുറ്റം ഞാൻ സമ്മതിക്കില്ല. എടോ, അമേരിക്കൻ പ്രസിഡന്റ് വരെ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു, പിന്നെയാ നീ? എടോ, കുറ്റം സമ്മതിക്കരുത്, ഇത് തന്നെ കുടുക്കാനാ. സമ്മതിക്കില്ല. സത്യം പറയടാ, നീ അവളെ ബലാത്സംഗം ചെയ്തില്ലേ? അത് മാത്രം എന്നെ കൊണ്ട് സമ്മതിപ്പിക്കരുത്, ഒരിക്കലും ഞാനത് ചെയ്യില്ല. ഞാൻ ചെയ്തു ഒറ്റ പ്രാവശ്യം. അത് മതി, കോടതിക്കൊരു പ്രാവശ്യം മതി. അതിനുശേഷം എന്തുണ്ടായി സാർ? എവിടെയാ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞു. ഇനി എപ്പോഴെങ്കിലും നിന്നെ തിരിച്ചറിഞ്ഞാൽ സത്യം പുറത്തു പറഞ്ഞെങ്കിലോ എന്ന് നിനക്ക് തോന്നി? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അവൾ ഈ ജന്മത്ത് സത്യം പുറത്തു പറയോ? സാർ, നീ പെണ്ണുങ്ങളെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ഈ സിറ്റുവേഷനിൽ ആവശ്യം നീ അവളെ തലക്കടിക്കേണ്ടതാണ്. കയ്യിൽ കരുതി വെച്ചിരുന്ന ചുറ്റി കൊണ്ട് നീ അടിച്ചു. അവൾ നിയന്ത്രണം വിട്ടുരുണ്ടുരുണ്ട് താഴോട്ട് പോയി. ആര് ചോദിച്ചാലും ഇത് തന്നെ പറഞ്ഞേക്കണം, എന്റെ വക്കീലിന് വാദിച്ച് ജയിക്കാനുള്ള വകുപ്പ് ഇതിലുണ്ടല്ലോ. നീ എന്താണോ എപ്പോഴും വക്കീൽ? ആരാ? ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് ആണ്. ഓ, ഇയാളോ? പിന്നെ ഊമയാണോ? അല്ല, കൂവോ? കൂടെ വന്നതാ. എന്താ ഉദ്ദേശം? ഈ പ്രതിയെ ജാമ്യത്തിലെടുക്കാൻ. നിങ്ങളെ പോലുള്ള അഡ്വക്കേറ്റ്സ് ഉള്ളത് കൊണ്ടാ ഇവനെ പോലുള്ള ക്രിമിനൽസിന് കുറ്റം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവുന്നത്? അതിനെന്ത് കുറ്റം ചെയ്തു? കേൾക്കണോ നിങ്ങക്ക്? പറയടാ, പറയാൻ. മുഴുവനും പറയണോ? മുഴുവൻ വേണം. ഒരു മോഷണമായിരുന്നു എന്റെ ലക്ഷ്യം. ആ വീടിനകത്ത് കയറി മോഷ്ടിച്ചതിന് ശേഷം തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഒരു വനിത, അല്ല മീനാക്ഷിയെ കണ്ടത്. എനിക്ക് പെട്ടെന്ന് ഒരു മോഹം തോന്നി. ബലാത്സംഗത്തിന് ശേഷം അവളുടെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ നോക്കി. പിന്നീട് ആ സ്ഥലം വിട്ടു. അതാണ് നടന്നത്. സത്യം പറ, നീ ശരിക്കും ഇതൊക്കെ ചെയ്തതാണോ? ഇത്രയൊക്കെ ഒപ്പിച്ചിട്ടാണോ നീ ഒന്നും അറിയാത്തവനെ പോലെ എന്റെ കൂടെ നടന്നത്? നീ ഇത്രയ്ക്ക് ക്രൂരനാണോ? എന്താ ബാലട്ട് ഇതൊക്കെ? ഉണ്ണി, നീ എന്നെ ആപ്പിലാക്കരുത്. നിന്നെ വിശ്വസിച്ചാ ഞാൻ ഇതൊക്കെ ചെയ്തത്. സാർ, ജാമ്യം അനുവദിക്കണം. തൽക്കാലം പറ്റില്ല. ഒരുപാട് കഷ്ടപ്പെട്ടു പിടിച്ച പ്രതിയ. നാളെ തെളിവെടുപ്പിനായി ആശുപത്രിയിൽ കൊണ്ടുപോകണം. കോൺസ്റ്റബിൾ, വേഗം പത്രക്കാരെ വിളിച്ചു പറയടോ എസ് ഐ ചാക്കോ അതിസാഹസികമായി ഒരു പ്രതിയെ കീഴടക്കിയെന്ന്. നോക്കിക്കോ, സംഭ്രമജനകമായ ഒരു കേസാക്കി മാറ്റി ഞാനിത്. വാടോ. എന്റെ മകൾക്ക് ബോധം തെളിയും മുമ്പ്, എന്താ സംഭവിച്ചതെന്ന് അറിയും മുമ്പ് പ്രതിയെ പോലീസ് പിടികൂടിയെന്ന്. തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ തമ്പി. എന്തെങ്കിലും കാര്യമില്ലാതെ പത്രക്കാരെഴുതോ, പ്രതിയെ കസ്റ്റഡിയിലെടുക്കൂ, അവൾ കുറ്റം സമ്മതിക്കൂ. വിശ്വന്റെയും മീനാക്ഷിയുടെയും കല്യാണം മുടക്കാൻ വേണ്ടി ശത്രുക്കൾ ആരോ കിട്ടിയ അവസരം ഉപയോഗിക്കുക. നിങ്ങളിതൊന്നും വിശ്വസിക്കരുത്. വർഷങ്ങളായുള്ള ബിസിനസ് പാർട്ട്നേഴ്സാ നമ്മള്. കല്യാണവും ഒരു ബിസിനസ് ആയിട്ട് ജനാർദ്ദനൻ നായർ കണ്ടിട്ടില്ല. നാട്ടിൽ ഒരു നിലയും വിലയും തറവാടുത്തവും ഉള്ളവനാ ഞാൻ. ഇനിയിപ്പോ നിങ്ങളുടെ മോളെ അപമാനിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ല. അല്ലച്ച, അത് മീനാക്ഷിയോട് സംസാരിച്ചു. ഇനി അവളുടെ മാനം നശിച്ചില്ലെന്ന് അവള് പറഞ്ഞാ നീ അവളെ കെട്ടോ? അത് വേണ്ട, ഞാൻ പറയേണ്ടത് അനുസരിച്ചാ മതി. തമ്പി എന്നോട് പരിഭവിക്കും. എന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ ഇതേ ചെയ്യൂ. മരിക്കുന്നവരെ നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തി നടക്കണമെന്ന് മോഹമുണ്ട് എനിക്ക്. വാടാ. എല്ലാരും ഒന്ന് മാറിക്കേ, ഇങ്ങോട്ട് പറ മാറിക്കാ. അങ്ങോട്ട് എന്താണ് കാഴ്ച? ഇങ്ങോട്ട് പറഞ്ഞോട്ട്. എങ്ങോട്ടാടാ ഇത്ര ധൃതി പിടിച്ച്? ഇവര് മാത്രം കണ്ടാ പോരാ, കേരളം മൊത്തം അറിയണം നീയും ഞാനും. ഫോട്ടോക്ക് പോസ് ചെയ്യടാ. അത് പറഞ്ഞാ പോരെ. ചേട്ടൻ ഇപ്പോഴും കേസിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. എന്നെ മനസ്സിലായില്ലേ? മിണ്ടായില്ല.
മിസ് മീനാക്ഷി, നിങ്ങളെ പീഡിപ്പിച്ച ഈ പ്രതിയെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? കഴിയുന്നില്ലേ? ഇല്ല, എനിക്ക് ഇയാളെ അറിയില്ല. ഞാൻ ഇതിനു ഇയാളെ കണ്ടിട്ടേ ഇല്ല. കണ്ടിട്ടേ ഇല്ല? ഇല്ല, ഇയാളെ ഞാൻ കണ്ടിട്ടില്ല. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. സ്റ്റെയർകേസിൽ നിന്ന് തെന്നി വീണതാ ഞാൻ. എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല. ഡോക്ടർ, ഇനി വല്ല അമീഷിയോ മറ്റോ സ്വബോധം തിരിച്ചു കിട്ടിയിട്ടില്ലെന്നുണ്ടോ? എന്താണോ ഇതൊക്കെ? പിന്നെ ആർക്ക് വേണ്ടിയാണ് നീ കെട്ടുകഥയിലെ പ്രതിയായത്? എന്തിനു വേണ്ടിയാണ് എന്റെ മോളെ നീ ബലിയാറാക്കിയത്? ഈ കള്ളക്കേസ് ചമച്ച പോലീസും ഈ കള്ളപ്രതിയും സൂക്ഷിച്ചോ? ഈ മാധവൻ തമ്പി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. ഏതോ ഒരു തെണ്ടി ഫോൺ ചെയ്ത് പറഞ്ഞത് കാരണമാ ഞാൻ ഈ അഭിപ്രായം കാണിച്ചത്. അവനെങ്ങാനും എന്റെ കൈ കിട്ടിയാൽ. ഉപദ്രവിക്കരുത് സാർ, അവൻ പാവമാണ്. തനിക്ക് എങ്ങനെ അറിയാം? അല്ല, സാധാരണ ഇങ്ങനെ ഫോൺ ചെയ്യുന്നവരൊക്കെ പാവങ്ങളാണ്. പാവങ്ങളാണ്. പാട്ടൊന്നും വേണ്ടല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടോ? നിക്കണാ പോണാ. ഇറങ്ങി പോണോ? മനുഷ്യനെ മെനക്കെടുത്താതെ. അത് ശരി, വെറുതെ റോഡിലൂടെ നടന്നുപോയി എന്നെ ഓട്ടിച്ചിട്ട് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഭീകരമായി മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിച്ചിട്ട് ഇറങ്ങി പൊയ്ക്കൊള്ളാനാ? എന്നെ കൊണ്ടുവിടണം, അല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. എന്ത്? ആ പെൺകുട്ടിയുടെ ജീവിതം തകർക്കാനായി ആരോടോ കൈക്കൂലി മേടിച്ച് മനപ്പൂർവ്വം ഉണ്ടാക്കിയ കേസാണെന്ന്. അവിവേകം ഒന്നും കാണിക്കരുത്. കോൺസ്റ്റബിൾ, ഈ സാറുമാരെ എവിടെയാണ് വെച്ചാ കൊണ്ടുപോയി വിട്. എന്നെ കോരപ്പന്റെ ഷാപ്പി വിട്ടാ മതി. എന്നെ സാറേ ആ ചുറ്റിയെങ്കിൽ തന്നെ. അല്ലെ, ഞങ്ങൾ ചുറ്റിപ്പോ, അതുകൊണ്ട് ഒരുപാട് പ്രയോജനമുള്ളതാ. എടോ, ആ ചുറ്റിയെ എടുത്തു കൊടുക്ക്. പിന്നെ ഒരു കാര്യം, ഷാപ്പി കയറി വെള്ളം അടിച്ചിട്ട് ലെവലവ നീ രഹസ്യം ഒന്ന് വിളിച്ചു പറയരുത്. ഇങ്ങനെ അങ്ങനെ ഒരു സൂക്കനുണ്ട് സാർ. ചിലപ്പോ ഒരു കാര്യം, സത്യം ഈ രഹസ്യം നമ്മൾ മൂന്ന് പേരും അല്ലാതെ ലോകത്ത് ഒരു മനുഷ്യൻ പോലും അറിയാൻ പാടില്ല. ഓക്കേ, ഇനി പറയില്ല സാർ. വരട്ടെ സാർ. കർത്താവേ, ഇനി മുകളിലുള്ളവരോട് സമാധാനം പറയേണ്ടത് ഞാനാ. ഈ കേസ് യഥാർത്ഥമാണെന്ന് തെളിയിച്ചില്ലെങ്കിൽ എന്റെ ജോലി പോകും. വേളം കണ്ണി മാതാവേ. പഴയ പോയ വയ്യാവേലി 10-2 പലിശക്കെടുത്തു എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ഗൗരവമുള്ള കേസാ. അതെല്ലാം കഴിഞ്ഞില്ലേ, കേസും പോയി. ബോധം മറയണമായി കുടിക്ക്. എന്നിട്ട് സുഖമായി കിടന്നുറങ്ങ്. നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റണ്ടായി. കാണുന്നവർക്കൊക്കെ ഒറ്റ ചോദ്യമുള്ളൂ, ചേട്ടന്റെ ബലാത്സംഗ കേസ് എന്തായി? ശരിക്കും ചെയ്താണോ? കേക്കുമ്പോ മനുഷ്യന്റെ തൊലി ഉരിഞ്ഞു പോവാ. ഉണ്ണി, ഞാനിതൊക്കെ ചെയ്ത് നിനക്ക് വേണ്ടിയല്ലേടാ. ആ പെണ്ണിന്റെ അച്ഛൻ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുക. വിധി വന്നാലുണ്ടല്ലോ, ലക്ഷങ്ങളെ കെട്ടിവെക്കേണ്ടി വരും. നിർത്ത്. ഈ ഈരാളെ തീരെ കൊടുത്താ പ്രശ്നങ്ങളൊക്കെ തീരുവോ? ഒരു പെണ്ണിന്റെ മാനത്തിന് ഈ ലോറിയുടെ വില ഉള്ളോ? കാശ് കൊടുത്ത മാനം കിട്ടുവോ? പിന്നെ എന്തിനാണ് അവള് മാനനഷ്ടത്തിന് കേസ് കൊടുത്ത്? നിശ്ചയിച്ച് ഉറപ്പിച്ച കല്യാണം നിങ്ങളുടെ മുന്നിൽ വെച്ച് മുടങ്ങി പോയി കണ്ടല്ലേ. ഇനി എന്താണ് അവളുടെ ഭാവി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കുടുംബത്തിൽ പിറന്ന ഒരുത്തൻ ഞാൻ അവളെ കെട്ടാൻ വരുവോ? ബാലേട്ടൻ എന്റെ ചേട്ടനാണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാവ. ഉണ്ണി, വാസപ്പ ഉണ്ണി പറഞ്ഞ കേട്ടില്ലേ? ഞാൻ അവന്റെ ചേട്ടനാണെന്ന് പറയാൻ അവന് നാണക്കേടാണെന്ന്. അവൻ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ഉണ്ണി പറഞ്ഞ ശരിയാ, നമ്മൾ ചെയ്ത തെറ്റ. ഇപ്പം വാദി പ്രതിയായോ? ആ തെറ്റ് തിരുത്താൻ നീ തയ്യാറാണോ? എങ്ങനെ? നീ കാരണമാണ് അവളുടെ കല്യാണം മുടങ്ങിയത്. ഇനി ഒരു കല്യാണം നടക്കാൻ ബുദ്ധിമുട്ടാ. എന്നാ പിന്നെ നിനക്ക് വിള കെട്ടാൻ പറ്റുമോ? അതോടെ പ്രശ്നവും തീരുമല്ലോ. നീ ഒരു ജീവിതം കൊടുക്ക. അതിപ്പോ വാസോട്ടം പറഞ്ഞാ ഞാൻ എന്തും ചെയ്യും. എങ്കിൽ ഇപ്പൊ തന്നെ അവളുടെ വീട്ടിൽ പോയി കാര്യം പറയാം. ഈ സന്തോഷ വാർത്ത കേട്ട് മനസ്സമാധാനത്തോടെ അവിടെ ഇവിടെ ഉറങ്ങട്ടെ. ഓഹോ ഹോ, ഉഗ്രൻ, നിന്റെ ഭാര്യ വീട് കൊള്ളാം, ആരും കുറ്റം പറയില്ല. ഓഹോ ഹോ, അയ്യോ, ഇതൊന്നല്ല 9 ലോറി കയറ്റിയിടാനുള്ള സ്ഥലമുണ്ടല്ലോ. ഇനിമേൽ ഈരാൾ ഇവിടെ അല്ലേ കിടക്കാൻ പോകുന്നത്? നീ ഭാഗ്യവാനാണ്. ബെല്ലിന് ശബ്ദം കുറവാണെന്ന് തോന്നുന്നു. രണ്ട് അതിഥികൾ വന്നിട്ടുണ്ട്. അമ്മായിയച്ചനാണ്, അമ്മായിയച്ചൻ കണ്ടിട്ട് ഗുസ്തിക്കാരനാണെന്ന് തോന്നുന്നു. എന്താ, നിങ്ങൾ ഈ ബാലന്റെ പേരിൽ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു എന്നറിഞ്ഞു? കാശ് വേണേൽ എന്റെ ഈരാളിയെ തട്ടിട്ട് തരായിരുന്നു, പക്ഷേ പോയ മാനം തിരിച്ചു കിട്ടു. ഉണ്ണി പറഞ്ഞു നിങ്ങളെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തതൊന്നും അല്ല, അങ്ങനെ പറ്റിപ്പോയി. പ്രായച്ചിത്തം ചെയ്യാൻ ഞാൻ തയ്യാറാ. ഇവിടുത്തെ കുട്ടിക്ക് സന്തോഷം വരുന്ന ഒരു കാര്യ ഇവൻ പറയാൻ പോകുന്നത്. നീ പറ ചേട്ടൻ പറ. എന്നാ ഞാൻ പറയാം. ഇവൻ മൂലം മാനം നഷ്ടപ്പെട്ട ഈ കുട്ടിയെ കെട്ടാൻ ഇവൻ തയ്യാറാണ്. സമാധാനമായല്ലോ? നിങ്ങൾ ഇങ്ങനെയൊരു ത്യാഗം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. അങ്ങനെ പോണില്ല. ആ പെണ്ണ് പറയട്ടെ, പറ്റില്ലെന്ന്. മാനം പോയത് അവളുടെ അല്ലേ? അതെ,
ഞാൻ ലോറി ഡ്രൈവർ മാത്രമല്ല ലോറിയുടെ ഉടമസ്ഥൻ കൂടിയാ. കെട്ടാൻ ഞാൻ തയ്യാറാ. പറ്റുമല്ലോ ഇപ്പൊ പറയണം. ഇവിടെന്ന് ബഹളം വെച്ച പോലീസിനെ വിളിച്ചു ഞാൻ. ഇവർക്കാർക്കും ഈ ബന്ധത്തിന് താല്പര്യമില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ പോവുക. വേറെ ജഗനെ കിട്ടാതാവുമ്പം വീട് ഇറക്കി വന്നേക്കരുത്. ഇറങ്ങി പോട. വന്നേക്കണു. അതിന് വാതിലടച്ചതിന്റെ കാര്യം ഇക്കാലത്ത് ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചാൽ ആർക്കും അത് മനസ്സിലാവില്ല. നമ്മുടെ ഉണ്ണിക്ക് മനസ്സിലായില്ല പിന്നല്ലേ ഇവർക്ക്. നീ ഒറ്റ നോട്ടത്തിൽ അവളെ ഒത്തിരി പ്രേമിച്ചോ. ഒരു കാര്യം ചെയ്യാം, വണ്ടിയിലെ കുപ്പിയിൽ ഇത്തിരി ബാക്കി ഇരിപ്പുണ്ട്, നമുക്ക് അടിച്ചിട്ട് അങ്ങ് മറക്കാം. അങ്ങനെ എളുപ്പം മറക്കാൻ കഴിയില്ല. കഴിയോ? അന്ന് രാത്രി നിങ്ങൾ എന്റെ വീട്ടിൽ കയറിയതും എന്നെ മാനഭംഗപ്പെടുത്തിയതും എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയായിരുന്നോ? ഈ മുഖം ഞാൻ അത്ര പെട്ടെന്ന് മറക്കുന്നു വിചാരിച്ചോ? പിന്നെ അന്ന് ആശുപത്രിയിൽ വെച്ച് നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞത് എന്റെ വീട്ടുകാർ നിർബന്ധിച്ചതുകൊണ്ടാ. പക്ഷേ സത്യം എല്ലാവരും അറിയണം, അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടണം. അതിനുവേണ്ടിയാ ഈ മീനാക്ഷിയുടെ ഇനിയുള്ള ജീവിതം. മിസ്റ്റർ പി ചാക്കോ, സബ് ഇൻസ്പെക്ടർ ഓഫ് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ, സർക്കിൾ 3. ഹി ഈസ് സസ്പെൻഡഡ് അണ്ടിൽ ഫർദർ ഓർഡേഴ്സ് ഫോർ ഹാവിംഗ് ഡൺ. മനസ്സിലായോടോ വല്ലതും? പോലീസ് ആയാൽ ഏത് നിമിഷവും ഇത് കൈ കിട്ടും. എന്നെ സസ്പെൻഡ് ചെയ്തോടോ. എന്താ? പരാതി തരാൻ വന്നതാ. അറിയാം, എനിക്കെതിരെയല്ലേ ശിക്ഷ ഡിപ്പാർട്ട്മെന്റിലെ ഉടയതമ്പുരാന്മാർ നടപ്പാക്കി കഴിഞ്ഞു. സസ്പെൻഷൻ ഓർഡറാ. പറ്റുമെങ്കിൽ ഇതൊന്ന് ഡിസ്മിസലാക്കാൻ ശ്രമിക്കും. ഞാൻ പറയണൊന്ന് കേക്ക്. വേണ്ട, എന്റെ ആത്മാർത്ഥതയ്ക്കുള്ള പാരിതോഷികം കണ്ടതോടെ തൃപ്തിയായി. കേവലം ഒരു തലക്കടിച്ച കേസ് ഞാൻ കുത്തിപ്പൊക്കി വിവാദമാക്കി ഒരു ക്ലീൻ ബലാത്സംഗമാണെന്ന് തെളിയിച്ചുകൊണ്ട് വന്നപ്പം എത്ര നിസ്സാരമായിട്ടാണ് കുട്ടി ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞത്. നേരാണെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് എന്ത് നഷ്ടപ്പെടുമായിരുന്നു? കിട്ടാനാണെങ്കിൽ എനിക്കൊരു പ്രൊമോഷൻ ആയിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്തതൊക്കെ വെറും മണ്ടത്തരമായി പോയില്ലേ? ഇല്ല, നിങ്ങൾ അന്വേഷിച്ചതും കണ്ടുപിടിച്ചതും എല്ലാം നേരായിരുന്നു. അന്ന് ആശുപത്രിയിൽ വെച്ച് പെട്ടെന്നുള്ള ഷോക്കിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. മറ്റൊരു ഷോക്കിൽ ഒന്നും മാറ്റി പറയില്ലല്ലോ. ഏത് കോടതിയിലും ഞാൻ വിളിച്ചു പറയാം. എന്റെ വേളങ്ങണ്ണി മാതാവേ, ഈ കൊച്ചിന് നല്ല ബുദ്ധി തോന്നിയല്ലോ. പരാതി കന്നെ, പരാതി കന്നെ. ഇനി കുരിശേ കേറ്റില്ലല്ലോ. ഈ ഒപ്പൊക്കെ കൊച്ചിട്ട് തന്നെയല്ലേ? അതെ. ചാക്കോക്ക് പ്രമോഷൻ ഉറപ്പായി. എന്താ സാറേ ഈ വഴിക്കൊക്കെ? ഏയ് ചുമ്മാ, എന്റെ കൂടെ സ്റ്റേഷൻ വരെ ഒന്ന് വരാമോ? തെളിയാത്ത വല്ല കേസും കിട്ടിയിട്ടുണ്ടോ? ഒരിക്കൽ തെളിഞ്ഞു മറഞ്ഞ കേസ് ഒന്ന് പുതുക്കി എനിക്ക് എടുക്കാന്ന് കരുതി. വെറുതാറുണ്ട. നിനക്കൊക്കെ ഓസിന് ഷാപ്പാടും താമസ സൗകര്യവും ഞാൻ സർക്കാരിന് ഏർപ്പാട് ചെയ്ത് തരാം. സെൻട്രൽ ജയിലിൽ ഇതൊക്കെ ഫ്രീ ആടോ. ആ മീനാക്ഷിയുടെ മനസ്സ് മാറുന്നതിന് മുമ്പ് നിന്നെ ലോക്കപ്പിലാക്കി എന്റെ സസ്പെൻഷൻ പ്രമോഷൻ ആക്കി മാറ്റണം. എന്താ സാർ പ്രശ്നം? ഇവൻ കാണിച്ച എല്ലാ പോക്കിരിത്തരങ്ങളും വ്യക്തമായിട്ട് എഴുതി അവൾ പുതിയ പരാതി ഒപ്പിട്ടു തന്നു. എടോ വക്കീലേ, ഇവൻ ഇനി ജീവപര്യന്തം ഉറപ്പാ. ഇവന് വേണ്ടി വാദിക്കാനുള്ള പാഠങ്ങളൊക്കെ നേരത്തെ പഠിച്ചു വെച്ചോ. അയ്യോ, അറിഞ്ഞില്ല. പാലിനെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾ ഒന്ന് അടിച്ചു പൊളിക്കാൻ പോവാ. അങ്ങനെയാണെ ഞാൻ കൂടെ വരട്ടെ സാർ. എന്നെ കോരപ്പന്റെ ഷാപ്പിലോട്ട് ഇറക്കിയാ മതി. ധൃതിയുണ്ടോ? ഇയാളെന്ന് ലോക്കപ്പിലാക്കിട്ട് വന്നാ പോരെ. പോരെ സാർ. ലോക്കപ്പിലേക്കോ? പാലനെ പൊക്കിയതാണോ? പഴയ കേസ് വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കാം. വാസുട്ടാ, സംഭവം സീരിയസ് ആണ്. ഉടൻ ജാമ്യത്തിൽ ഇറങ്ങണം. എങ്കിതി വേഗം ചെല്ലേ. ഇത് കൈവിട്ടു പോയ കേസാ. ഞാൻ ശ്രമിച്ച ശരിയാവില്ല. ഈശ്വരമക്കിലെ തന്നെ പിടിക്കണം. എനിക്കൊന്നും കേക്കണ്ട. അയാളെ ജാമ്യത്തിൽ ഇറക്കാനും കേസ് വാദിക്കാനും ഞാനില്ല. നീന്റെ ചേട്ടനോടൊന്ന് പറ. ഒരു സുഖത്തിനൊരു ദുഃഖം ഉണ്ടെന്ന് സാർ, പ്ലീസ്. ഇത്തരം പീഡന കേസുകൾ വാദിക്കാൻ എന്നെ കിട്ടില്ല. ബാലേട്ടൻ നിരപരാധിയാണ്. ആയിരിക്കാം. ഇതുപോലെ നിരപരാധിയുടെ പീഡന കേസ് പണ്ട് ഞാൻ കോടതിയിൽ വാദിച്ചിട്ടുണ്ട്. ക്രോസ് വിസ്താരം ചെയ്തപ്പോ പെണ്ണ് പറയാ, ഈ നിൽക്കുന്ന വക്കീലും എന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന്. അതായിരുന്നു ഞാൻ. അന്ന് ആ കേസ് പെട്ടിട്ട് ഇതുവരെ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്നെ വിട്ടുപിടി, എന്നെ വിട്ടുപിടി, എന്നെ വിട്ടുപിടി. സാറിന്റെ കൂടെ കുറച്ച് ദിവസം ജൂനിയറായി നിന്ന് ഓർത്തെങ്കിലും? അതോർത്ത ഞാൻ നിന്റെ ചേട്ടന് വേണ്ടിയല്ല, വാദിക്ക് വേണ്ടി അപ്പിയറേണ്ടി വരും. ഒന്ന് പോടോ. ഞാൻ മനക്കെടുത്താൻ വന്നിരിക്കുന്നു.
ആ ബാലന്റെ കേസ് സാർ ഏറ്റെടുക്കണം, അയാളെ ജാമ്യത്തിൽ ഇറക്കണം, അതിനാണ് ഞാൻ വന്നത്. കുട്ടി എന്താണ് ഈ പറയണത്? നിങ്ങളെ പോലുള്ള പെൺകുട്ടികൾ ഇതിനെതിരെ പ്രതികരിക്കല്ലേ വേണ്ടത്? ഒരിക്കലും കൂട്ടു നിൽക്കരുത്. ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതമല്ലേ തകർന്നത്? കുട്ടിക്കാണ് സംഭവിച്ചെങ്കിലോ? എനിക്ക് തന്നെയാണ് സാർ ഇത് സംഭവിച്ചത്. ആ മീനാക്ഷി ഞാനാണ്. വാദി പ്രതിക്ക് വേണ്ടി വാദിക്ക്, വേണ്ട വേണ്ട ചെല്ലേ. അവനൊക്കെ അകത്ത് കിടന്ന ബാക്കിയുള്ളവർക്ക് സമാധാനമായിട്ട് വഴി കടക്കാം. കുട്ടി പോ. അയാളെ ജാമ്യത്തിൽ ഇറക്കാൻ എത്ര രൂപ വേണേലും ഞാൻ കെട്ടിവെക്കാം, പക്ഷേ ഞാനാണ് ഇതിന് പിന്നിലെന്ന് ആരും അറിയരുത്. ജയസാധ്യതയുള്ള കേസുകളെ ഞാൻ വാദിക്കാറുള്ളൂ. ഈ കേസിൽ സാർ ജയിക്കും, എനിക്ക് ഉറപ്പാ. ഉടനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും സാർ നോക്കണം. ശത്രുത വെടിഞ്ഞ് മനസ്സ് മാറി കേസിൽ നിന്ന് ബാലനെ ഊരി തന്നതിൽ വളരെ നന്ദിയുണ്ട്. ഇനി ഞങ്ങൾ ഒരിക്കലും സാറിനെ തെറി പറയില്ല. എന്നെ തെറി പറഞ്ഞാലും ഞാൻ തിരിച്ചു പറയില്ല. കാര്യമിതിന്നു കഴിഞ്ഞു പിരിഞ്ഞു, വൈരമിതിന്നും മുന്നെ പോലെ. പൂഷകനാ ഞാൻ പൂഷകൻ തന്നെ, മൂഷികനാ നീ മൂഷികൻ തന്നെ. നല്ല പാട്ട്! ഇദ്ദേഹം ഒരു കവിയാണോ? ആരായാലും എന്താ, കോടതി നിന്ന് പുല്ലുപോലെ അല്ലേ ഇറങ്ങിക്കൊണ്ടു വന്നത്? നമുക്കിനി അഭിമാനത്തോടെ ഈ തെരുവിലൂടെ നടക്കണം. ഇതെന്താ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ? പേടിപ്പിച്ചല്ല മോളെ, പീഡിപ്പിച്ചതാ. പോടാ, തള്ളക്കറിയാം. എന്റെ ഡാഡി നീ യുവമാരോടൊക്കെ സംസാരിക്കാൻ നിൽക്കുന്ന, കേറി പോടിയാത്ത. ഈ തെരുവിൽ എങ്ങനെ പെമ്പിള്ളേരെ പുറത്തിറക്കും എന്റെ ഈശ്വര? ഇതെന്താ വാസുട്ട ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്? അതെ, നീ ബലാത്സംഗം ചെയ്തു എന്ന് മീനാക്ഷി സമ്മതിച്ചുണ്ടായി ഇതെല്ലാം. നീ വിഷമിക്കാതെ, സത്യം എന്നായാലും തെളിഞ്ഞു വരും. വന്നെ. എന്താ ചേട്ടാ, വീട്ടിലോട്ട് ചെല്ലേ, ഞാൻ ഇപ്പൊ വരാം. ആ ഇവൻ എങ്ങോട്ടാ ഇപ്പൊ പോകുന്നത്? എടി ഠോ, എന്നാ നീ വാ. നിങ്ങളാണോ? എപ്പൊ പുറത്തിറങ്ങി? കയറിയിരിക്കൂ, കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ചായയോ കാപ്പിയോ? ഞാൻ നിന്റെ തൽക്കാരത്തിനൊന്നും വന്നതല്ല. ഓ, ചൂടിലാണല്ലോ, എന്ന തണുത്തത് എന്തെങ്കിലും എടുക്കട്ടെ. നിർത്തടി നിന്റെ. എന്താ നിർത്തിയത്? പറഞ്ഞോളൂ. വിളിക്കണി നിന്റെ അച്ഛനെയും വീട്ടുകാരെയൊക്കെ. ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്തോ ഇല്ലയോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. അയ്യോ, അവരിവിടെ ഇല്ലല്ലോ. അല്ല, അവരോട് ചോദിച്ചാൽ എങ്ങനെ ഇതറിയാ? എന്നോടല്ലേ ചോദിക്കേണ്ടത്. എന്നാ പറയടി, ഞാൻ നിന്നെ എന്താ ചെയ്തത്? അത് അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. നിങ്ങൾ തന്നെ പോലീസിനോട് പത്രക്കാരോടും സമ്മതിച്ച കാര്യമല്ലേ? അത് അന്ന് എനിക്കൊരു കേസ് ആവശ്യമായിരുന്നു. ഇന്ന് എനിക്ക് നിങ്ങളെ ആവശ്യമാണ്. ഞാൻ വണ്ടിക്കാരനാ, എന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിയില്ല. പൊതുവേ വണ്ടിക്കാരോട് പെണ്ണുങ്ങൾക്ക് ഒരു ആരാധനയുണ്ട്. ഫോട്ടോ വേണോ വെച്ച് പൂജിക്കാൻ? കിട്ടിയാ കൊള്ളാം. എന്താ അവിടെ തന്നെ നിക്കുന്നേ? അകത്തേക്ക് വരുന്നേ? എന്തു എവിടെയും പറയാൻ നാണമില്ലാത്ത നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പോടി. പോവാണോ? അല്ല, ഞാൻ ഇവിടെ താമസിക്കാം. എനിക്ക് ഇഷ്ടക്കാരൊന്നുമില്ല. ഇതൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഇതിനൊക്കെ വേറെ ആളെ നോക്ക്. അതിന് ഇനി വേറെ ആളെ കിട്ടില്ലല്ലോ. പിന്നെ അന്ന് പത്രത്തിൽ വന്ന ഫോട്ടോ കാലക്കി കേട്ടോ, പെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതെ, ഈ സ്നേഹമുള്ള ഒരു എടി പോടി എന്നൊക്കെ വിളിക്കുന്നത് കേക്കാനേ നല്ല രസാ. അയ്യേ, ഇതൊരു മെനക്കെട്ട കേസ് തന്നെ. നിന്ന് തിരിഞ്ഞു കളിക്കാൻ ഒന്ന് വേഗം ആവട്ടോ, എനിക്ക് നൂറുകൂട്ടം പണിയുണ്ട്. അതൊക്കെ പത്രത്തിൽ വായിക്കാറുണ്ട്. എടോ, താൻ ആ പെണ്ണിനെ പീഡിപ്പിച്ചെന്ന് കേട്ട് നേരാണോ? ചേട്ടൻ എന്ത് തോന്നുന്നു? അതിന് നീ എന്തിനാ എന്നോട് ചൂടാവുന്നേ? എന്റെ ചേട്ടാ, ഞാനൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല. അതൊക്കെ ഈ പത്രക്കാരും പോലീസുകാരും കൂടെ കെട്ടിച്ചമച്ചതല്ലേ. ഓ, എന്ന് ഇയാളടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യനെ ഒരുമാതിരി ഭ്രാന്താക്കാൻ വേണ്ടി. എന്തൊക്കെയുണ്ട് ബാലാ വിശേഷങ്ങള്? മൂസാക്ക പത്രം ഒന്നും വായിക്കാറില്ലേ? കണ്ണു വിളിക്കാറില്ല, കാത് കേക്കുമല്ലോ. എന്നാ കേട്ടോ, ഞാനൊരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തു. അപ്പൊ എല്ലാം സത്യമാണല്ലേ? സത്യമാണ്. ഉഗ്രം പീസായിരുന്നു, ആർക്ക് കണ്ടാലും തോന്നും, എനിക്കും തോന്നി. ഇയാൾ വെറുതെ വീമ്പിളക്കുന്ന, ഒരു ചുക്കും നടന്നിട്ടില്ലെന്നേ. ഇതിപ്പോ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ലേ? ഞാനൊരു 1000 പ്രാവശ്യം പറഞ്ഞ ഇല്ല ഇല്ല എന്ന്, ആരും വിശ്വസിച്ചില്ല. ഒടുവിൽ ചെയ്തു എന്ന് പറഞ്ഞു, അതും വിശ്വസിക്കുന്നില്ല. ഇത് എന്തൊരു ലോകമാണ് ദൈവമേ.
നിങ്ങളും ഓർത്തു നോക്കി, ഞാൻ എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് എന്നെ വെറുതെ വിടുവോ? അവളുടെ വീട്ടുകാരെന്നെ ജീവിക്കാൻ സമ്മതിക്കൂ? പോലീസുകാരനെ ഇടിച്ച് നുറുക്കില്ലേ? ഇല്ലേ? അത് ശരിയാ അല്ലേ? ഒരു പുല്ലും ചെയ്യാതെ ഈ പാട്. അപ്പൊ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ? അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്തില്ല? എവിടെ? എന്താ സൂക്ഷിച്ചു നോക്കണേ? മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്തതുപോലെ. നീ എങ്ങനെ ഇതിനകത്ത് കയറി? എല്ലാവരും ലോറി കയറുന്ന എങ്ങനെയാ? അങ്ങനെ തന്നെ. എനിക്ക് പെട്ടെന്ന് ഒരു ആഗ്രഹം, നിങ്ങളുടെ കൂടെ ഈ സിറ്റി മുഴുവൻ നാല് പേര് കണ്ട് കറങ്ങി നടക്കണം. എന്താ പാലട്ട പ്രശ്നം? ക്ലീനർ പണിയിപ്പോ പെണ്ണായോ? ഈ പെണ്ണ് ആ കേസിലെ അതന്നെ, ആ റേപ്പ് സീനിലെ നായിക തന്നെ. ദേ നമ്മള് തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാന്ന്. ഇത് വലിയ തൊന്തരവായല്ലോ. എല്ലാവരും ഒന്ന് കേട്ടെ, എനിക്ക് ഈ ലോറി കയറി ഒന്ന് കറങ്ങി നടക്കണമെന്ന് ഒരാഗ്രഹം. ആ കാര്യം ഈ മനുഷ്യനോട് പറഞ്ഞാലും തെറ്റുണ്ടോ? ഉണ്ടടി. അത് ഇവര് പറയട്ടെ. അപ്പോ ബാലൻ ഈ പെണ്ണുമായി യാതൊരു ബന്ധവും അല്ലേ? ഇല്ല ഇല്ല ഇല്ല. ഇല്ലെന്നോ? എന്റെ ജീവിതം ഇനി ഈ പുള്ളിക്കാരന്റെ കയ്യിലാ കിടക്കണേ. ഇതാ ഇതാ സ്വഭാവം. ബാലേട്ടന് മുൻചുണ്ടിയാ. ബാലേട്ടനോ? ഇറങ്ങി പോടി വണ്ടി. ഇറങ്ങാം. അവളുടെ വേഷം കെട്ടും. എന്താ നോക്കിക്കുന്നത്? അല്ല വല്ല നടക്കൂ? എന്തോന്ന്? ഞങ്ങളെ ലോറിക്കകത്തൊരു പീഡലും പ്രതീക്ഷിച്ചു. കളവന്റെ ഒരു പൂതി. ഹലോ, ഇതൊരു വലിയ പൊല്ലാപ്പായല്ലോ. ആദ്യം നിങ്ങൾ എനിക്കല്ലേ പൊല്ലാപ്പായത്, സഹിച്ചോ? എന്താ ഉദ്ദേശം? അത് ഞാൻ പറഞ്ഞില്ലേ? ഇനി വന്നേ. എന്തിനാ? അവിടെ ആൾക്കാരെ മുമ്പ് വെച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും ഇറങ്ങി വന്നേ. വന്നേ. എന്താ കാര്യം? വാ പറയാം. അയ്യോ, എനിക്ക് ഇറങ്ങാൻ അറിയത്തില്ല. പിന്നെ എങ്ങനെ കേറി? കേറാൻ വളരെ ഈസിയാ. ഈ തൊള്ളോട്ടിരുന്നേ. ആ കഴിഞ്ഞതാ, ആ കഴിഞ്ഞതാ. പിന്നെ എപ്പോഴേ മാറി? നമ്മൾ തമ്മിലുള്ള എല്ലാ കണക്കുകളും ഇവിടെ വെച്ച് തീർന്നു. ഇനി കളിതമാശ വേണ്ട. ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. ഇനി എന്നെ കാണുകയും ചെയ്യരുത്. കണ്ടാലോ? കണ്ടാൽ അന്ന് നീ അറിയും. എന്താ വാസോട്ട? എന്താ നോക്കണേ? ഞാൻ എങ്ങനെ ഇവിടെ എത്തിന്നാണോ? ടാക്സി പിടിച്ചാ പോന്നത്. അതെ, ഞങ്ങൾ ഒന്നിച്ച് ലോറിയിൽ വരികയായിരുന്നു. വഴിക്ക് വെച്ച് എന്നെ ഇറക്കി വിട്ടു. എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമല്ലേ? അങ്ങനെ ഇറക്കി വിടാനുള്ള ബന്ധാണോ നമ്മൾ തമ്മില്? ഇത് വലിയ ശല്യമായല്ലോ. ദേവി, ഇത് ഇവിടെ നിന്ന് പോണം. ശരി, ഞാനൊരു ആഗ്രഹം പറഞ്ഞില്ലേ? അത് സാധിച്ചു തന്നാ ഞാൻ പൊയ്ക്കോളാം. ഞാൻ ഇവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോവാം. എന്തിനാ പെണ്ണിനെ അകത്തേക്ക് കൊണ്ടുപോണേ? അത് പിന്നെ നീയോ? വീട്ടിൽ പോടി. ഞാൻ പറയട്ടെ? ഉണ്ടായിരടാ. എല്ലാവരും നോക്കി നിൽക്ക, ഇങ്ങനെയൊക്കെ കാണിച്ച ആളുകളെ തെറ്റിദ്ധരിക്കില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ എനിക്കല്പം തൊലിക്കട്ടി കൂടുതലാണെന്ന്, നാണവും മാനവും ഇത്തിരി കുറവാണെന്ന്. ആ എന്നെ മനഃപൂർവ്വം നാറ്റിക്കാനായി പുറപ്പെട്ട നിന്നെ ഓർക്കുമ്പോ എനിക്ക് കരച്ചിലാ വരുന്നത്. ഇനി പറ എന്തിനാ നീ എന്റെ ഒപ്പം കൂടിയിരിക്കുന്നത്? ഒരു ഇഷ്ടം കൊണ്ട്. ഓ, അത്രക്ക് ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടാ. എങ്കിൽ പിന്നെ ആ ഇഷ്ടം അങ്ങ് സാധിച്ചു തന്നേക്കാം. പിന്നെ ബലാത്സംഗം ചെയ്ത് എനിക്ക് വലിയ പരിചയമില്ല. ഈ സിനിമയിലൊക്കെ കണ്ടുള്ള അറിവേ ഉള്ളൂ. എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. ഓക്കെ. കാണിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഒരു റോസാ പുഷ്പം മാതിരി കശക്കി എറിയും നിന്നെ ഞാൻ. എന്നാ പറയടി, എന്താ നിന്റെ ഉദ്ദേശം പറയാൻ? നിശ്ചയിച്ചുറപ്പിച്ച എന്റെ കല്യാണം മുടക്കാനാ ഞാൻ ഇതൊക്കെ ചെയ്തത്. മനസ്സിലായില്ല. വിശ്വനാഥുമായുള്ള കല്യാണം എനിക്കിഷ്ടമല്ല. കാരണം?
ഫംഗ്ഷൻ നടക്കുമ്പോഴാണ്. അവിടെ വെച്ച് ഡാഡി തന്റെ ബിസിനസ് പാർട്ണർ ജനാർദ്ദനൻ നായരെ എനിക്ക് പരിചയപ്പെടുത്തി. ഒപ്പം ഡാഡിയുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹവും ജനാർദ്ദനൻ നായരുടെ മകൻ വിശ്വനാഥും ഞാനുമായുള്ള വിവാഹ കാര്യം. കൂട്ടുകാരോടൊപ്പം മദ്യപിച്ചുകൊണ്ടിരുന്ന വിശ്വനാഥന്റെ അടുത്ത് ഞാൻ ചെന്നു. വെൽക്കം മീനാക്ഷി, വെൽക്കം ഡിയർ ഫ്രണ്ട്സ്. ഈ സുന്ദര സുദിനം നമ്മൾ ആഘോഷിക്കാൻ പോകുന്നു. വെൽക്കം മൈ ഡിയർ മീനാക്ഷി കുട്ടി. മിസ്റ്റർ വിശ്വം, ഈ വിവാഹം നടക്കില്ല. അയ്യേ, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. അത് അയാൾക്ക് വാശിയായി. ഞാൻ ഡാഡിയോട് തുറന്നു പറഞ്ഞു വിശ്വനാഥന്റെ സ്വഭാവത്തെക്കുറിച്ച്. കോളേജ് ലൈഫിലെ കുസൃതികളാണെന്ന മട്ടിൽ ഡാഡി അതെല്ലാം തള്ളിക്കളഞ്ഞു. പിന്നീട് വിശ്വനാഥന്റെ വീട്ടുകാർ എന്റെ വീട്ടിലേക്ക് വന്നു. വിവാഹം ഉറപ്പിക്കാനായിരുന്നു അവരെത്തിയതെന്ന് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. താല്പര്യമില്ലെന്ന് പറഞ്ഞ് അന്ന് ഡാഡിയുമായി ഞാൻ ഉടക്കി. എല്ലാ കാര്യങ്ങളും ഞാൻ ഡാഡിയോട് പറഞ്ഞു കഴിഞ്ഞു. എനിക്കിനി അയാളെ കാണണ്ട, ഞാൻ വരില്ല വരില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. അഥവാ നിന്റെ മനസ്സിൽ മറ്റു വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നടക്കാൻ പോണില്ല. ഞാൻ ചെല്ലാഞ്ഞത് കൊണ്ടായിരിക്കാം വിശ്വൻ എന്റെ അടുത്തേക്ക് വന്നു. ഞാൻ വല്ലാത്തൊരു വാശിക്കാരനാണെന്ന് എന്റെ അച്ഛൻ കുട്ടിക്കാലം മുതൽ എന്നോട് പറയായിരുന്നു. സത്യ, ഇഷ്ടമുള്ളതിന് സ്വന്തമാക്കുന്ന കാര്യത്തിൽ എനിക്ക് വാശി കൂടും. എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ മനസ്സിൽ കുറിച്ചു നിന്നെ തന്നെ കെട്ടണമെന്ന്. പന്തയത്തിൽ എന്നും ഞാൻ ജയിച്ചിട്ടേ ഉള്ളൂ. നിന്റെ കാര്യത്തിൽ ഞാൻ എന്റെ ഫ്രണ്ട്സുമായി ബെറ്റ് വെച്ചിരിക്കുക. അത് നടക്കില്ല. നടക്കും, ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. ഈ വിശ്വനും എങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് തോൽക്കാൻ പോവാ എന്റെ മുന്നിൽ. ഈ കാര്യത്തിൽ നിന്നോട് തന്നെ ഞാൻ ബെറ്റ് വെക്കുന്നു. ജയിക്കാൻ ഞാൻ ഏതു മാർഗവും സ്വീകരിക്കും. അന്ന് ഡാഡി വീട്ടിലില്ലായിരുന്നു. രാത്രി പുറത്തു നിന്നുള്ള സ്റ്റെയർ കേസ് വഴി അയാൾ എന്റെ മുറിയിൽ വന്നു. സുന്ദരിയായ പെൺകുട്ടി, കിടപ്പുമുറിയുടെ പുറത്തേക്കുള്ള വാതിൽ കുറ്റിയിടാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറഞ്ഞില്ലേ ജയിക്കാനായി എന്തു മാർഗം സ്വീകരിക്കുന്നു? ഞാൻ കുറച്ചു മുമ്പ് നിന്റെ കാര്യത്തെ കുറിച്ച് എന്റെ കൂട്ടുകാരുമായിട്ട് ബാറിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. നീ കല്യാണത്തിൽ നിന്ന് പിന്മാറാതിരിക്കാൻ അവരൊരു കാര്യം പറഞ്ഞു. എ ത്രില്ലിംഗ് സീക്രട്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര ത്രില്ലായി. ആ സീക്രട്ട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പിന്മാറാൻ പറ്റുമോ? ആശുപത്രിയില എന്നെ തലയ്ക്കടിച്ചതായി ബലാത്സംഗം ചെയ്തതായി നിരവധി വാർത്തകൾ പത്രത്തിൽ കണ്ടപ്പോ ഞാൻ തകർന്നുപോയി. എല്ലാ കുറ്റവും സമ്മതിച്ച നിലയിൽ നിങ്ങളെ കണ്ടപ്പോ ഞാൻ പൊട്ടിത്തെറിച്ചു. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ സന്തോഷിച്ചു അവരീ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്നറിഞ്ഞ്. അതുകൊണ്ട് നടന്നതൊന്നും ഡാഡിയോട് പറഞ്ഞില്ല. വീണ്ടും വിശ്വനും അയാളുടെ വീട്ടുകാരും എന്റെ വീട്ടിലേക്ക് വന്നു. ഇന്നാർക്കിന്നാരെന്ന് മോളിലൊരുത്തും കുറിച്ചു വെച്ചിട്ടുണ്ട്, അത് മാറ്റിമറിക്കാൻ നോക്കൂ. ഇപ്പൊ മനസ്സിലായല്ലോ ദൈവം വിശ്വന്റെ പക്ഷത്താണെന്ന്. അതുകൊണ്ടാ നിന്നെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് ഞാനാണെന്ന് നിനക്ക് പറയാൻ തോന്നാതിരുന്നത്. നമ്മൾ തമ്മിലുള്ള കല്യാണ കാര്യം വീണ്ടും പറഞ്ഞുറപ്പിക്കുകയാണവർ. അവര് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഡാഡിയോട് സംഭവിച്ചതെല്ലാം പറഞ്ഞു. പക്ഷേ വിശ്വസിച്ചില്ല. ഈ കല്യാണം മുടക്കാൻ വേണ്ടി ഞാൻ പറയുന്നതായി തെറ്റിദ്ധരിച്ചു. വീണ്ടും കല്യാണം മുടക്കാനുള്ള വഴികൾ ഞാൻ ആലോചിച്ചു. അന്നാണ് നിങ്ങൾ കല്യാണം ആലോചിച്ച് എന്റെ വീട്ടിലെത്തിയത്. ഒരിക്കൽ ഏറ്റെടുത്ത കുറ്റം വീണ്ടും നിങ്ങളുടെ തലയിൽ ചുമത്താൻ ഞാൻ തീരുമാനിച്ചു.
മാനഭംഗപ്പെട്ട പെണ്ണാണ് ഞാനെന്ന് നാലുപേരറിഞ്ഞാൽ വിശ്വനാഥിന്റെ അഭിമാനിയായ അച്ഛൻ ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് ഞാൻ കരുതി. പക്ഷേ എന്തിനു വേണ്ടിയാണ് നീ സ്റ്റേഷനിൽ പരാതി കൊടുത്തത്? നിന്റെ തലയ്ക്കടിച്ച ലോറിക്കാരനെ ജയിലിലയക്കാനോ അതോ നിശ്ചയിച്ച ഈ കല്യാണം മുടക്കാനോ? എനിക്കറിയണം. കല്യാണം മുടക്കാൻ തന്നെ. എടീ, ഒരായുഷ്കാലം മുഴുവൻ തിങ്കളാഴ്ച വ്രതം നോറ്റാലും ഇതുപോലൊരു ചെറുക്കനെ നിനക്ക് കിട്ടില്ല. ഇന്ന് അവന് നിന്നോടുള്ള സ്നേഹം ഞാൻ അറിഞ്ഞടി. ഇത്രയും മോശമായിട്ട് നീ നിന്നെ ചിത്രീകരിച്ചപ്പോഴും അതൊരു കുട്ടിക്കളിയായിട്ട് അവന് തോന്നിയിട്ടുള്ളൂ. ഈ കല്യാണത്തിന് അവന് 100 വട്ടം സമ്മതം. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഞാൻ ഈ കല്യാണം നടത്തും. അതിനെതിരുന്ന കൊന്നളയുന്ന ഒരു ഭാഗത്ത് തന്റെ തീരുമാനത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാത്ത അച്ഛൻ, മറുഭാഗത്ത് കെട്ടുമെന്ന വാശിയിൽ നിൽക്കുന്ന വിശ്വൻ. ഞാൻ ഇനി എന്ത് ചെയ്യണം പറ? ഞാൻ എന്ത് ചെയ്യണം? പെൺബുദ്ധിയാണെന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളരുത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നിങ്ങളെ ഒന്ന് പ്രേമിച്ചോട്ടെ. ചുമ്മാ നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് അതിനുള്ള അവകാശമുണ്ടല്ലോ. പറ്റില്ല എന്ന് പറയരുത്. ഞാൻ വേറൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ പിന്നെ ഈ വിവാഹത്തിൽ നിന്ന് വിശ്വനാഥ് താനെ പിന്മാറിക്കോളും. എന്തു പറയുന്നു? പ്രേമെന്നൊക്കെ പറയുമ്പോ ഒന്നുകൂടെ ആലോചിച്ചിട്ട്. ഒന്നും വേണ്ട, ഞാൻ എന്റെ പ്രേമം ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഒരു
പഴയ ഈരാളി ബാലൻ തല്ലുകൊള്ളിത്തരങ്ങളൊക്കെ നിർത്തി മാന്യനായതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ചേട്ടൻ എന്ത് ഭാവിച്ചിട്ടാ ആ പെണ്ണിന്റെ പൂരി ചുറ്റി നടക്കുന്നത്? അവളൊരു പാവാടാ. നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? എന്തൊന്നും മിണ്ടാത്തേ. ഒരു പെണ്ണും ആണും തമ്മിൽ മിണ്ടിയാൽ എന്ത് ബന്ധമാ? ഞങ്ങൾ ഫ്രണ്ട്സാടാ. സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാ, ചേട്ടനെ മാനം കെടുത്തി ജീവിതം തുലച്ച് പ്രതികാരം ചെയ്യാനാണ് നടക്കുന്നത് അറിയോ? വാസുവേട്ടനെ ഞാനത് അറിഞ്ഞാൽ, ലക്ഷ്മി അറിഞ്ഞാൽ എന്തുത്തരം പറയും? അത് ശരി. ഇങ്ങനെ ഒരു സംഭവം നടന്നാ കല്യാണം നടക്കില്ല എന്ന് വിചാരമാ നിനക്ക്? എടാ, നിന്നെ എന്നെയും ശരിക്കും ലക്ഷ്മിക്ക് അറിയാവുന്നല്ലേ. അതെ, എന്നാലും പെണ്ണല്ലേ ജാതി, തെറ്റിദ്ധരിച്ച് പിന്മാറാൻ അധികം കാലതാമസം വേണ്ട. വേണ്ട, ഇനി എന്നെ ഉപദേശിച്ച് വഷളാക്കണ്ട. എന്റെ കുഴപ്പം കൊണ്ട് ആ കല്യാണം നടക്കാതിരിക്കണ്ട. വാസുവേട്ടനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. പെമ്മക്കള് പ്രായമായി വരുമ്പോ അച്ഛന്റെ നെഞ്ചില് തീയാ. ശരിയാ, ധാരാളം ആൾക്കാർ പഞ്ചറോട്ടി ഞാൻ വന്ന സ്ഥല, എന്തെങ്കിലും സംഭവിച്ച നാണക്കേടാ. ഒത്തിലീതിക്കണ പാമ്പും പുരക്കല പെണ്ണും ഒരുപോലെ. നീ ഇങ്ങനെ കെട്ടാതെ നിൽക്കുമ്പോ അനിയന്റെ കല്യാണം ഉറപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതൊന്നും നോക്കണ്ട വാസുവേട്ട. എന്ന് പറഞ്ഞാലും എങ്ങനെയാ, ചില ചിറ്റികളികളൊക്കെ എനിക്കറിയാം. നമുക്കത് ഒന്നിച്ച് നടത്തിക്കൂടെ? അതൊക്കെ നടക്കുമ്പോ നടക്കട്ടെ വാസുവേട്ട. അതെ, ഇത് ഞങ്ങളങ്ങ് ഉറപ്പിക്കാൻ പോവാ. എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അവൾക്ക് എന്ത് വിരോധം? അവനെ കുറിച്ച് പറയുമ്പോ അവൾക്ക് 1000 നാവാ. ഒരു കാര്യം പറയുന്ന രഹസ്യമാരേടി, ഉണ്ണീട്ടിനെ എന്നെയും കല്യാണം തീരുമാനിക്കാവരെ. ഇതാണോ കാര്യം? നിന്റെ ഭാഗ്യടി, ഉണ്ണിവന്റെ വക്കീലായപ്പോ ഇനി ഇതൊന്നും നടക്കില്ലെന്നാ ഞാൻ കരുതിയത്. ഉണ്ണീട്ട പാവാ, എനിക്കറിയാം ഉണ്ണീട്ടൻ എന്നെ വലിയ ഇഷ്ടമാണ്. നിന്റെ നാവ് പൊന്ന, പറഞ്ഞതിനു മുമ്പേ കക്ഷി എത്തി. അത് അവിടെ കല്യാണം തീരുമാനിക്കാം. ബാലേട്ടന്റെ അച്ഛനും കൂടി. അത് ശരി. അപ്പൊ ഇന്നലത്തെ വരട്ടിലെ ഏറ്റവും സാരം, എത്ര നാളായിട്ട് കാത്തിരിക്കാന്നറിയോ? എന്നിട്ട് ഇതേ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ല. അറിയാലോ, പിന്നെന്തിനാ പറയണേ? നവംബർ 26 നല്ലൊരു മുഹൂർത്തം ഉണ്ട്, അന്നായാലോ വിരോധം ഉണ്ടോ? വിരോധം ഉണ്ട്. എന്റെ ഏട്ടാ, ഇതൊക്കെ എന്തിനാ ഇത്രയും വെച്ച് താമസിപ്പിക്കുന്നത്? നല്ല ആൾക്കാരാ, കല്യാണം ഉറപ്പിക്കുമ്പോ എന്നെ കൂടെ ഒന്ന് അറിയിക്കണ്ടേ? എന്തിന്? നിന്നെ ശരിക്കും അറിയാവുന്ന ഞങ്ങൾക്ക് നിന്നോട് ആലോചിക്കേണ്ട കാര്യമുണ്ടോ? എന്നാലും ഒരു ചടങ്ങെന്ന നിലയിൽ ചോദിച്ചേക്കാം. ലക്ഷ്മിയെ നിനക്ക് ഇഷ്ടമാണല്ലോ. ഓ, എന്തായാലും ചോദിച്ചല്ലോ, സന്തോഷായി. എന്റെ ബാലേട്ടാ, ബാലേട്ടന്റെ ഇഷ്ടത്തിനെതിരായിട്ട് ഞാൻ എന്തെങ്കിലും നിന്നിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം ഒക്കെ കഴിയുമ്പോ ഈ പാവം ബാലേട്ടനെ മറക്കരുത്. ഞങ്ങളുടെ കല്യാണോ? ബാലേട്ടൻ എന്തീ പറയണേ? നീ ലക്ഷ്മിയും തമ്മിലുള്ള കല്യാണം തന്നെ ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഇല്ല, ഇതൊരിക്കലും നടക്കില്ല. ബാലേട്ടനും ലക്ഷ്മി ആയിട്ടുള്ള കല്യാണം ഞാൻ കരുതിയത്. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? നിനക്ക് ലക്ഷ്മി ഇഷ്ടമല്ലേ? ഇഷ്ടാണ്, എന്റെ ഏട്ടത്തി പോലെ. ഒരച്ഛന്റെ സ്നേഹവും വാത്സല്യവും തന്ന് നമ്മളെ കൂട്ടുകാരെ പോലെ കൂടെ കൂട്ടി വളർത്തിയതായി വാസുവേട്ടൻ. ഇവള് നിന്നെ ഒരുപാട് മോഹിച്ചതാടാ. എനിക്കറിയാം നിനക്ക് ഇവളെ ഇഷ്ടമായിരുന്നു. നീ വലിയ വക്കീലായപ്പോ ഇവൾ ആരും അല്ലതായല്ലേ? വേണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി നീ എതിര് പറയരുത്. എന്റെ കല്യാണ കാര്യത്തിൽ ആരും ഇടപെടരുത്. എനിക്ക് എന്റേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. എന്നെ ലക്ഷ്മിയവന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നിർബന്ധിക്കണ്ട. വാസുട്ടാ, എന്തൊരു ദുരന്താ ഭഗവാനേ ഇത്! ഈ കുട്ടിക്ക് ഇങ്ങനെ ദുർബുദ്ധി തോന്നാൻ എന്താ കാരണം? പലരും പലതും പറയണ്ട്, നേരാണോ നോണയാണോ എന്ന് അറിഞ്ഞുകൂടാ. ലോറി ഡ്രൈവറേക്കാൾ വലിയ ബന്ധം കിട്ടിയാൽ കൊള. ഒച്ച വെക്കരുത്, ഇതൊരു മരണസ്ഥല. എല്ലാം വിളിച്ചു പറയാൻ എനിക്ക് മടിയില്ല. ഈ നിക്കണോ അനിയൻ വക്കീല് വയറ്റിലുണ്ടാക്കി കാല് മാറിയിട്ടാ പെണ്ണ് എത്തത്. ഇവരുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചോക്കട്ടെ. ഈ നേരത്തെ ഇവിടെ വരാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? വാസുവേട്ടന്റെ മുഖത്ത് നോക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായടാ? ഒരച്ഛനും മിണ്ടിപ്പോരുത്, ഞാൻ പോവില്ല. എനിക്കറിയണം ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന്.
ഇനിയും ഞാനത് വിശദീകരിക്കണോ? എല്ലാം തുറന്നു പറയണോ? പറയണം. കാര്യമറിയാതെ സംസാരിച്ച് ഇല്ലാത്ത കുറ്റം അടിച്ചേൽപ്പിച്ചല്ലോ. ചേട്ടനാണ് ഞാൻ നോക്കില്ല. നിനക്കെന്നെ തല്ലണോണ? അത് പറയാം. നീ ഉണ്ണി ചോദിച്ചില്ല എന്ത് തെറ്റ് ചെയ്തെന്ന്? പറ എന്നിട്ട് തല്ലുകൊള്ളു. ഈ മരണത്തിന് ഉത്തരവാദി ഞാനല്ലെന്ന് എനിക്ക് തെളിയിക്കണം. എല്ലാവരും അറിയണം. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാനൊരു പെണ്ണോട്ട് ഇഷ്ടത്തില്ല. ഒരു പെണ്ണിന്റെ ഭാര്യയെ മനസ്സിൽ കണ്ടിട്ട് വേറൊരു പെണ്ണിനെ പ്രേമിച്ച് പറ്റിക്കാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? കൊള്ളാം. ഹസലായി ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാനുള്ള അടവല്ലേ? അല്ല. പിന്നെ ഏത് പെണ്ണിനെയാണ് നീ പ്രേമിച്ചത്? പറ. ഈ നിക്കണ ഈശ്വരൻ മക്കളുടെ മകൾ. ഞങ്ങളുടെ തമ്മിൽ സ്നേഹത്തില്ല. നീ മിടുക്കനാണാ? മിടുക്കൻ. നിനക്കിപ്പോ പഠിപ്പുണ്ട്, തൊഴിലുണ്ട്. ഇനി വേണ്ടത് വലിയടുത്ത ഒരു പെണ്ണാണെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. വേണ്ട. ഇതോടെ എല്ലാം ഇവിടെ വെച്ച് അവസാനിച്ചു. ഇനി എനിക്ക് ഇങ്ങനെ ഒരു അനിയനില്ല. വാസുടനെങ്കിലും എന്നെ മനസ്സിലാക്കണം. ലക്ഷ്മി എന്നെ സ്നേഹിച്ചത് ഞാൻ അറിഞ്ഞില്ല. നിങ്ങളെല്ലാവരും കൂടി മനസ്സുറപ്പിച്ച് കല്യാണം ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാനവിടെ പറഞ്ഞ് മനസ്സിലാക്കിയത്. ഞാനത് തെറ്റും ചെയ്തിട്ടില്ല. ഇനി എന്നെ കുറ്റക്കാരനാക്കരുത്. എനിക്കത് സഹിക്കില്ല. നിന്നെ ചിരിക്കാത്ത നേരത്ത് എല്ലാരെയും പെട്ടെന്ന് വിളിപ്പിച്ചപ്പം ഒന്ന് ഭയന്നു. ഇപ്പഴാ ആശ്വാസായത്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ കല്യാണക്കാര് സംസാരിക്കാനായിരിക്കും. എന്തേ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ഹേയ്, ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. ഇവന് പ്രായം കൂടുതലോ എന്ന് ആലോചിക്കുമ്പോഴാ. അതാണ് ഇന്നലെ അമ്മാവൻ എന്നെ സൂക്ഷിച്ചു നോക്കിയതല്ലേ? അതെ 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 അതെ. ആശയന്തി മാമ, രണ്ടു പേർക്ക് സംസാരിക്കാൻ. ഓ, പിന്നെ നീ അവളെ കാണാത്തല്ലേ? വെറുതെ ചളവള സംസാരിച്ച് നീ അവളെ കിഷ്ടക്കെണ്ടാക്കണ്ട. ഇരിക്ക്. ഏ, ആശക്കെന്നെ ഭയങ്കര ഇഷ്ടോ? അവൾ എന്നോട് എപ്പോഴും പറയും എനിക്ക് നെൽസൺ മണ്ടേലിന്റെ കത്താണെന്ന്. അപ്പഴേ ദാമൂര, ഇനി വെച്ച് താമസിപ്പിക്കണ്ട. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം ഒരുക്കങ്ങളായിക്കോളൂ. നാളെ മുഹൂർത്തത്തിന് മുമ്പെങ്കിലും ഇതൊന്ന് കഴിയണോ? എന്താ വെല്ലപ്പിണ്ടാക്കാണോ? ആരായി വരണേ? എന്താ മോളെ വക്കീലെങ്കിലും മറന്നോ? അവര് വരെ വരാ. എടോ, പെട്ടെന്നെല്ലാം തീരുമാനിക്കുന്നു. വന്നോടാ, നേരിട്ട് വന്ന് വിളിക്കാൻ പറ്റായിരുന്നു. എന്തായാലും കുടുംബ സമയത്തല്ലേ എത്തിയല്ലോ. വരെ വരെ വരാ. എടോ രാമ, താൻ എന്താണോ ഈ നായരങ്ങാടിൽ കുറുക്കൻ ചെന്ന് വിട്ട പോലെ നിന്ന് തിരിയണത്? അങ്ങനെ ആ ദേഹന്നങ്കാരെ പോയി സഹായിക്കുക. താലം പിടിച്ച് നിൽക്കാതെ. എന്താ മോളേ ഇത്? ആൾക്കാരെന്താ വിചാരിക്കുക? അവിടെ തൃശ്ശൂരിൽ നിന്ന് കുറുപ്പും കുടുംബം വന്നിരിക്കുക. എന്തെങ്കിലും ലോഹ്യം പറയും ചെന്നിട്ട്. ചതച്ച് ലോറി തെരുവി വലിച്ചെറിഞ്ഞിരിക്കുന്നു ആ ഈശ്വരൻ വക്കീലിന്റെ ഗുണ്ടകൾ. നാളെയുടെ മോടെ കല്യാണമാ. അവളെ തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ചതിനാണ് അവര് തല്ലി ചതച്ചത്. അവനെ തല്ലിയോ കൊല്ലിയോ എന്തുവേണം ചെയ്തോട്ടെ, നിന്റെ മനസ്സിൽ അവനോട് കലി കാണും. അതെന്നോടുള്ള സ്നേഹം കൊണ്ട എന്റെ മോളെ കുറിച്ച് ഓർത്തിട്ടാ. നമ്മുടെ ഭാഗത്തെ തെറ്റ് അവനെ അറിയിക്കാതെ എല്ലാം കണക്കൂട്ടിയ നമ്മളല്ലേടാ. അവന്റെ ഇഷ്ടം നമ്മൾ ആരെങ്കിലും തിരക്കിയോ? ഇല്ല, എന്റെ ലക്ഷ്മി മോള് പോയത് ഉണ്ണി കാരണമല്ല. അവൾക്ക് ഈ ഭൂമിയിലെ ദൈവം അത്രേ വിധിച്ചിട്ടുള്ളൂ. നീ എന്താണ് ഒന്നും മിണ്ടാത്ത? എടാ, അവന്റെ ദേഹത്ത് ഒരു തരി പൂഴി വീണാൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ? എന്താണ് അനങ്ങാ പറ പോലെ നിൽക്കുന്നത്? ചോരത്തിളപ്പ് ഇപ്പൊ അല്പ കുറവാണെങ്കിലും ഞാൻ ഉണ്ടടാ അവന്മാരോട് ചോദിക്കാൻ. വാസോട്ടാ, വേണ്ട. വാസോട്ടൻ ഉണ്ണിയെടുത്തുണ്ടാവണം.
നായന്റെ മോനാടാ എന്റെ അനിയന്റെ മേത്ത് കൈവച്ചത്. നിനക്കൊന്നും തല്ലിച്ചതക്കാനല്ലടാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടവനെ പഠിപ്പിച്ച് വലുതാക്കിയത്. തല്ലാൻ തന്റെ ഇടം കാണിച്ച കഴിവേറുകൾ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വട. ബാല ബഹളം വെച്ച് മാനക്കേട് ഉണ്ടാക്കരുത്. നിന്റെയൊക്കെ മാനം കളയാൻ തന്നെയാടാ ബാലം വന്നിരിക്കുന്നത്. ഇറക്കി വിടുവോ തന്റെ മോളെ? വെറുതെ ഇവിടെ ഒന്ന് വീമ്പിളക്കാലുണ്ടല്ലോ. ബാലന്റെ നേരെ വിരൽ ചൂണ്ടിയാൽ ഒടിച്ച് നുറുക്കിക്കളയും നിന്നെ. ഞാൻ ഈരാളി ബാലൻ, ഉണ്ണിയുടെ ഏട്ടനാണ്. എന്റെ അനിയനെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇറങ്ങണേ എന്റെ കൂടെ. നിന്നെ തടയാൻ ചങ്കുറപ്പുള്ള ഒരുത്തൻ ഇവിടെ ഉണ്ടാവില്ല. എന്താടി ഒന്നും മിണ്ടാത്തത്? പേടി ഉണ്ടെങ്കിൽ എന്തിനാടി പുല്ലെ പ്രേമിക്കാൻ പോയത്? നോക്കാവില്ലാത്തവനെ ബാലൻ, അടുത്തേക്ക് വന്ന നിന്റെയൊക്കെ കൈയും കാലും ഞാൻ അരിഞ്ഞുകളയും. അടിച്ച് കൊല്ലണവനെ. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങി പോകുന്നേ. വേണമെങ്കിൽ മകളെ മനസ്സിൽ അനുഗ്രഹിച്ച് അയച്ചോ. ഇനി എന്റെ അനിയന്റെ ഭാര്യയായിട്ട് ഇവൾ എന്റെ വീട്ടിലുണ്ടാവും. ബാ കേൾക്കോളൂ. ഏതാ പുതിയ ലോഡ് വണ്ടിയില്? വക്കീലിന്റെ മോള് അല്ലേ? ഞാൻ നിന്നെ തിരക്കി നടക്കുമ്പോഴറിഞ്ഞത് അനിയന് വേണ്ടി ചേട്ടൻ ഒരു ചരക്കിനെ പൊക്കാൻ പോയിരിക്കുകയാണെന്ന്. നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും നിനക്കെന്നെ അറിയാലോ. മീനാക്ഷിയുടെ ലവറിന്റെ വേഷം വെറും ഒരു ലോറി ഡ്രൈവറായി നിനക്ക് ചേരില്ല. പിന്മാറണം, അതാ നിനക്ക് നല്ലത്. തൽക്കാലം അത് ഉദ്ദേശിക്കുന്നില്ല. കാമുകന്റെ വേഷം എനിക്ക് ചേരുകയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അയ്യേ, അങ്ങനെ അവസാനം വരെ കാത്തിരിക്കാനുള്ള ക്ഷമ ഈ വിശ്വനില്ല. അതിനു മുമ്പേ വിശ്വൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. ഏതായാലും ഇന്നൊരടി പ്രതീക്ഷിച്ച ആ ബാലൻ ഇറങ്ങിയത് അത് അവിടെ നടന്നില്ല. പിന്നാലെ ചുറ്റുന്നത് ബാലനെ അവൾക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ബാലൻ തന്നെ കെട്ടുകയും ചെയ്യും. തടയാമെങ്കിൽ തടഞ്ഞോടാം. സൂക്ഷിച്ചിറങ്ങണേ പതുക്കെ. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. കൺഗ്രാറ്റ്സ്. പെണ്ണായാൽ ഇത്രയും തന്റെ ഇടം വേണം. കുറച്ചുകൂടെ നേരത്തെ വരുമെന്ന് പ്രതീക്ഷിച്ചു. വരണം എന്നുണ്ടായിരുന്നു, പക്ഷേ പ്രതീക്ഷിക്കാതെ മറ്റൊരു പ്രോഗ്രാം. ഇനി ബാലേട്ടന്റെ കല്യാണം കൂടെ കഴിഞ്ഞു കാണാൻ ഒരു ആഗ്രഹം. അത് പിന്നെ ഞാൻ മാത്രം ചിന്തിച്ചാ പോരല്ലോ. ഇക്കാര്യത്തിൽ സ്വയം തീരുമാനിച്ചാ മതി. വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. അനിയന്റെ കല്യാണത്തിനടയ്ക്ക് ചേട്ടന്റെ പ്രേമം. അടക്കടാ, വന്നാട്ടെ. എന്താ? അതെ, നാളെ ഒരു 3 മണിക്ക് ഹോളി ബീച്ചിലെത്തുവോ? എന്തിനാ? അത് അപ്പൊ പറയാം. അതുവരെ ഒരു സസ്പെൻസ് ആയിരിക്കട്ടെ. തീർച്ചയായിട്ടും വരണം. അതിവിടെ കൊടുത്താ. എന്ത് ഷൂർവർത്താനാ പറഞ്ഞേ? ഈ മീനാക്ഷിയുടെ ഒരു കാര്യം കൊച്ചു കുട്ടികളുടെ പ്രകൃതമാ. നാളെ 3 മണിക്ക് ഹോളി ബീച്ചിൽ എത്തണം. എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഇനി അധികം വെച്ച് താമസിപ്പിക്കണ്ട ചേട്ടാ. വേഗം നടത്താൻ ചേട്ടാ. എന്നൊക്കെയല്ലേ പറഞ്ഞേ? ഉറപ്പാ. പോടാ.
അവരെ നാണം കണ്ടില്ലേ? മൂന്ന് മണിക്ക് നമ്മൾ അവിടെ ചെല്ലുന്നു, ഇവന്റെ മീനാക്ഷിയുടെയും കല്യാണം ഉറപ്പിക്കുന്നു. നേരത്തെ വന്നു കേട്ടോ. ഇതെന്ത് പറ്റി? പറഞ്ഞതിനേക്കാളും നേരത്തെ എത്തിയല്ലോ. ഈ ഡ്രൈവർമാർക്കും ഇത്ര കൃത്യനിഷ്ഠയുണ്ടോ? ലോകത്ത് കൃത്യനിഷ്ഠമുള്ള ഒരേ ഒരു വർഗം ഈ ഡ്രൈവർമാരാ, പ്രത്യേകിച്ച് ലോറിയുടെ. അല്ല, ഞങ്ങളെക്കാൾ നേരത്തെ ഇയാളെന്തിനാ എത്തിയത്? ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുമ്പോൾ വീട്ടിൽ കടക്കുന്നുണ്ടാവില്ലല്ലോ. അപ്പൊ ഇനി സമയം കളയണ്ട, കാര്യത്തിലേക്ക് കടക്കാം. വരട്ടെ, ഇനി ഒരാളും കൂടി വരാനുണ്ട്. ഇനി എന്തോ ഒരാള്? പുഷ്കര, ഈ വക കാര്യങ്ങൾ പറയുമ്പോ മൂന്നാമതൊരാൾ ഉണ്ടാവുന്നത് നല്ലതാണ്. പുള്ളി അങ്ങനെയാ പറഞ്ഞ സമയം കറക്റ്റാ. ഇത് വിൽസൺ. ഹലോ, ഞാൻ വാസു. കിളിയാ ലോറിയുടെ. ഞാൻ പുഷ്കരൻ. പഞ്ചറ എന്റെ. ഞാൻ ബാലൻ. ഇതെന്റെ അനിയനാ ഉണ്ണികൃഷ്ണൻ, വക്കീല. തന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താനാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സർപ്രൈസിന് വേണ്ടിയല്ലേ മുൻകൂട്ടി ഇരുകൂട്ടരോട് ഒന്നും പറയാതിരുന്നത്? ഇനി ഇവരെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാടുണ്ട്. എന്റെ ദൈവമേ, റേപ്പ് മുതൽ ലവ് വരെ ഈ ബാലനോട് ബന്ധപ്പെട്ട് കിടക്കല്ലേ. അതൊക്കെ കല്യാണം കഴിഞ്ഞ് വിശദമായി പറയാം. എന്താ എല്ലാരും സ്തംഭിച്ചു നിക്കണത്? ഇതാരാണെന്നറിയോ? അറിയില്ല. ഇതാണ് എന്റെ വുഡ് ബി. ഈ ഹണി ബി എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ഏത് ബി? എന്നെ കല്യാണം കഴിക്കാൻ പോണ ആളാണ്. ഈ ക്രിസ്ത്യാനി ചെക്കനോടുള്ള എന്റെ കടുത്ത പ്രേമം കാരണം ഞാൻ എന്റെ വീട്ടുകാരുമായി ഇടഞ്ഞതും അവര് വിഷ്ണുവായിട്ടുള്ള കല്യാണം തീരുമാനിച്ചതും. എന്നിട്ട് എന്നിട്ട് എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. പറയേണ്ട അവസരം ഒത്തു വരണ്ടേ? മാത്രമല്ല, ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ലീക്കൗട്ട് ആയാൽ പിന്നെ എന്താ സംഭവിക്കാന്ന് പറയണ്ടല്ലോ. എന്നാലും ഇത് ഒത്തിരി താമസിച്ചു പോയി. ഒന്നുമില്ലെന്നേ, ഞങ്ങൾ രണ്ടാളും ഗൾഫിലേക്ക് മുങ്ങാൻ നേരത്തെ തീരുമാനിച്ചതാ. എനിക്ക് കൂടി വിസയൊപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു വിൽസൺ. ഇപ്പൊ എല്ലാം ശരിയായി. ഇനി ഞങ്ങൾ ഏത് നിമിഷവും പറക്കുകയും ചെയ്യും. ആ പിന്നെ വിൽസൺ, ഈ ബാലൻ നല്ലൊരു നടനാട്ടോ. എന്റെ ലവറിന്റെ വേഷത്തിൽ തകർത്ത് അഭിനയിക്കായിരുന്നു ഇതുവരെ. ഇനിയും വേണം ചില ഉപകാരങ്ങളൊക്കെ. എന്റെയും വിൽസന്റെയും കല്യാണം നിങ്ങളൊക്കെ കൂടി വേണം നടത്തി തരാൻ. ഞങ്ങൾ ഇവിടെ നിന്ന് ഫ്ലൈ ചെയ്യുന്നത് വരെയുള്ള സെക്യൂരിറ്റി, ദാറ്റ്സ് ഓൾ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. പരിചയപ്പെട്ടതിൽ സന്തോഷായിട്ടോ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ എന്നോടെങ്കിലും നേരത്തെ ഒന്ന് പറയായിരുന്നു. മീനാക്ഷിയുടെ ഇത്തരം കുസൃതികൾ ചിലപ്പോ താങ്ങാൻ പറ്റിയത് വരില്ല. പോട്ടെ. എപ്പോഴും ഈ കല്യാണത്തിന് അവൾ എതിര് തന്നെയാ. എതിർക്കാതിരിക്കോ, മനസ്സിലെപ്പോഴും അവനുണ്ടാവും. വിൽസൺ, ഈ കല്യാണത്തിന് ഞാൻ വാക്കുകൊടുത്തതും ഉടനടി നടത്താൻ തീരുമാനിച്ചതും അവളുടെ എതിർപ്പിനെ അവഗണിച്ചതും ഒക്കെ ആ ബന്ധത്തെ ഭയന്ന. ഇനി അവൻ വരില്ല. വിളിച്ചിറക്കി കൊണ്ടുപോകലും സ്വയം ഇറങ്ങിപ്പോകലും ഒക്കെ പ്രതീക്ഷിച്ചു. ഏതായാലും ആ ഘട്ടമൊക്കെ കഴിഞ്ഞു. മനസ്സ് മാറിയിട്ടുണ്ടാവും അവളുടെ. എന്താ രണ്ടാളും കൂടെ ഒരു ഡിസ്കഷൻ? മാറ്റർ എന്നെ കുറിച്ചാണെന്ന് വ്യക്തം. ശരിയാ, കല്യാണത്തിന് ഒരുപാട് ദിവസമില്ല. എന്താ ഡാഡി എന്നെ ഓർമ്മിപ്പിക്കുകയാണോ? ഒരു കല്യാണ പെണ്ണിന് കല്യാണ ദിവസം ഓർമ്മയില്ലാതിരിക്കോ? പിന്നെ ഡ്രസ് എടുക്കണം, ഓർണമെന്റ്സ് എടുക്കണം, പന്തലൊരുക്കണം, ഇതെല്ലാം ഡാഡിക്കും ആന്റിക്കും വിട്ടു തന്നിരിക്കല്ലേ ഞാൻ. എന്താ ഇങ്ങനെ നോക്കണേ? എന്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും ക്ഷണിച്ചോന്നാണോ? ലിസ്റ്റ് ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ലേറ്റ് ആയതിൽ ഒരു ക്ഷമാപണക്കുറിപ്പ് സഹിതം ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. ഡാഡി പേടിക്കണ്ട. ആശ്വാസായി. Now she is prepared to her marriage. അവളെ സംശയിച്ച നമ്മളാ വിഡ്ഢികൾ. ഹലോ. അതെ, ഡാഡിയും ആന്റിയും ഞാൻ കൂളായിട്ട് കല്യാണത്തിന് സമ്മതിച്ചു എന്നറിഞ്ഞ് വളരെ ഹാപ്പിയാണ് കേട്ടോ. ഇനിയാണ് എന്റെ ഊഴം. വിവാഹത്തിന്റെ അന്ന് വിശ്വനും വീട്ടുകാരും അവന്റെ ക്ഷണിക്കപ്പെട്ട അതിഥികളും മണ്ഡപത്തിൽ വധുവിനെയും കാത്തിരിക്കുമ്പോൾ മുഹൂർത്ത നേരത്ത് വധു തന്റെ കാമുകനുമായി ഒളിച്ചോടുന്നു. എന്നെ എതിർത്ത് എൻ
എന്നെ മനസ്സിലാക്കാത്ത എല്ലാവരോടും ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പ്രതികാരം ചെയ്യാനാ അല്ലേ? എന്താ ഒന്നും മിണ്ടാത്ത ഒരു ഒളിച്ചോട്ടം ഓർത്ത് പേടിച്ചിട്ടാ? ഈ പത്രവാർത്തകളിൽ നിന്നും വള്ളി പുള്ളി വിട്ടുകളയാനില്ല. എല്ലാം പച്ചവെള്ളം പോലെ സത്യമാ. ആ പെണ്ണ് കന്യാകുമാരി അല്ല. കന്യാകുമാരിയോ? കന്യകയായ കുമാരി, കന്യാകുമാരി. ഇതെല്ലാം പോലീസ് കെട്ടിച്ചമച്ച കള്ളക്കഥയാണെന്ന് ഞാൻ പറഞ്ഞാലോ? നിങ്ങളൊരു ഫൂൾ ആണെന്ന് ഞാൻ പറയും. അല്ല, നിങ്ങൾ ഈ കേസ് വീണ്ടും ഇല്ലാതാക്കാൻ ഇറങ്ങിയതാണോ? സത്യം അറിയാനുള്ള താല്പര്യം കൊണ്ട്. എന്തു തെളിവ് വേണമെങ്കിലും തരാം. മീനാക്ഷി നേരിട്ട് വന്ന ബാലിനെതിരെ പരാതി നൽകിയത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സത്യമില്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണ് പരാതി നൽകുമോ? ആദ്യം അവളുടെ സമ്മതമില്ലാതെ നടന്ന ഈ കാര്യം ഇപ്പോൾ അവളുടെ തന്നെ സമ്മതത്തോടെ വീണ്ടും പരസ്യമായി നടന്നു കഴിഞ്ഞു. മനസ്സിലായില്ല. നാട്ടുകാർ മൊത്തം കാണുക അവള് ബാലിനെ തിരക്കി വീട്ടിൽ ചെന്ന് എന്തിനാ? അവനോടൊപ്പം മുറിക്കാത്ത് കയറി കടകടച്ച് എന്തിനാ? പഴയ ടേസ്റ്റ്. സംശയമുണ്ടെങ്കിൽ ആ തെരുവിലെ ഏത് കൊച്ചു കുഞ്ഞിനോട് വേണേലും ചോദിക്കാം. പ്രമോഷന് സാധ്യത തെളിഞ്ഞു വരുമ്പോഴാ എല്ലാം തേച്ചു മായ്ക്കാനായിട്ട് ഓരോ കുരിശികൾ തുനിഞ്ഞിറങ്ങുന്നത്. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്, ഇരിക്കൂ. ഇത് ഡോക്ടർ സൂസൻ, എന്റെ ഫ്രണ്ട് ഡേവിഡിന്റെ വൈഫാ. ഇതാ ഞാൻ പറഞ്ഞ മീനാക്ഷി. എന്റെ ഓ ഡേവി എല്ലാം പറഞ്ഞിരുന്നു, മാത്രല്ല പത്രത്തിലൂടെ എല്ലാം അറിഞ്ഞു. നിങ്ങൾ സംസാരിക്കും, ഞാൻ പുറത്തുണ്ടാവും. വിൻസൺ കുട്ടി വരൂ. ഇത്രയും കാലം കാത്തിരുന്ന് സ്നേഹിച്ച പെണ്ണിന്റെ ചരിത്രം പരിശോധിക്കാൻ കൂട്ടിക്കൊണ്ടുവന്ന് വൃത്തികെട്ടവൻ. ഹൗ ഡെയർ യു എക്സാമിൻ മൈ വെർജിനിറ്റി? ഇതൊക്കെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഒന്നും പറയാതെ തിരിച്ചു പോവായിരുന്നില്ലേ? അല്ലെങ്കിൽ എന്നെ കൊല്ലാമായിരുന്നില്ലേ നിങ്ങൾക്ക്? ഈ ലോകം കുറച്ചൊക്കെ കണ്ടവനാ ഞാനും. എങ്കിലും ഒരു നാട്ടും പുറത്തുകാരന്റെ സാധാരണ മനസ്സാ എന്റേത്. ഏതൊരാളിനും തോന്നാവുന്ന സംശയമേ എനിക്കും തോന്നിയുള്ളൂ. അതിലെന്താ ഇത്ര തെറ്റ്? കെട്ടാൻ പോകുന്ന പെണ്ണിനെ ലോറിക്കാരൻ മാനഭംഗപ്പെടുത്തി എന്ന് പത്രത്തിൽ വായിക്കുക, എന്നിട്ട് ആ പെണ്ണ് കുറ്റം അംഗീകരിക്കുക, പിന്നീട് നാട്ടുകാരുടെ മുന്നിൽ അയാളോട് താരിപ്പാടി നടക്കുക, എല്ലാരും കാണുക മണിക്കൂറുകളോളം അയാളുടെ വീട്ടിൽ ചെലവിടുക. വാഷാലെ അണ്ടർസ്റ്റാൻഡ്? വിവാഹം മുടക്കാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ആരെന്ത് പറഞ്ഞാലും വിൽസൺ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. ഞാനൊരു വിധിയല്ലെന്ന് എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്തണം. ആഫ്റ്റർ ഓൾ, ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി തന്നിട്ട് ഒരിക്കലും എനിക്ക് നിങ്ങളുടെ ഭാര്യ ആകണ്ട. നീ അത്രയ്ക്ക് പരിശുദ്ധയാണെങ്കിൽ എന്തിനു ഭയപ്പെടുന്നു? ജീവിതം ഒരു ദിവസത്തേക്കുള്ളതല്ല. ഒരിക്കലും ഭേദമാകാത്ത ഒരു രോഗത്തിന്റെ അടിമയാണ് നിങ്ങൾ. സംശയം, അങ്ങനെ ഒരാളുടെ കൂടെ ഒരായുഷ്കാലം മുഴുവൻ കഴിയാൻ. ഐ ആം നോട്ട് എ ഫൂൾ. ഇത്രയും കാലം കാത്തിരുന്നത് എന്റെ വിഡ്ഢിത്തമായി ഞാൻ കരുതിക്കൊള്ളാം. ശരി ശരി, അതൊന്നും പറഞ്ഞാ പറ്റില്ല. ആ കല്യാണത്തെ തീർച്ചയായിട്ടും എത്തിക്കണം, ഒരു ഒഴികഴിവും പറ്റില്ല. അതൊന്നും പറഞ്ഞാ നടക്കില്ല. ഹായ് മീനാക്ഷി. ഹായ്. തല്ലാനും വഴക്കുണ്ടാക്കാനും വന്നതല്ല, കല്യാണം ക്ഷണിക്കാൻ വന്നതാ. തലേന്ന് ഒന്ന് ക്ഷണിച്ചതിൽ പരിഭവിക്കരുത്. ഇതുവരെ എനിക്ക് എന്നെ ഒന്നും നിശ്ചയിണ്ടായിരുന്നില്ല. പെണ്ണിന്റെ മനസ്സല്ലേ
ചിലപ്പോ ലോറി ഡ്രൈവർ ആയാലും കേറി അങ്ങ് പ്രേമിച്ചെന്ന് വരും. മീനാക്ഷി ബുദ്ധിയുള്ളവളാ, ആ നാടകം ഇടയ്ക്ക് വെച്ചങ്ങ് അവസാനിപ്പിച്ചു. മനസ്സിലായി കാണുമല്ലോ, അവൾ ഞാനുമായിട്ടുള്ള കല്യാണത്തിന് ഇന്നലെയാ ഗ്രീൻ സിഗ്നലിൽ കാണിച്ചത്. എന്തായാലും മീനാക്ഷിയുടെ കല്യാണം കാണാൻ ബാലന് ആഗ്രഹം കാണുമല്ലോ. വരണം, അനുഗ്രഹിക്കണം. വരട്ടെ. അല്ല, ഇപ്പൊ പണിക്കൊന്നും പോകാറില്ലേ? ഓ, പ്രേമനൈരാശ്യം, ഇതൊക്കെ കാച്ചുള്ള ആമ്പിളേർക്ക് പറഞ്ഞിട്ടുള്ള അല്ല ബാല. കല്യാണത്തിന് വരണേ. ബാല, എന്തിനാ തേണ്ടി വന്ന്? കല്യാണം വിളിക്കാൻ, അതിന്റെ കൂടെ ഒന്നെന്നെ കളിയാക്കാനും. പക്ഷേ ഇവനറിയില്ലല്ലോ പെണ്ണ് നാളെ അവളുടെ കാമുവിന്റെ കൂടെ ഒളിച്ചോട് വന്നു. അക്കാര്യം നിനക്ക് അവനോട് പറയാറുന്നില്ലേ? അങ്ങനെങ്കിലും അവളോടുള്ള പക നിനക്ക് തീർത്തൂടെ? എനിക്കതിന് കഴിവും തോന്നുന്നുണ്ടോ വാസോട്ടന്? പിന്നെ നിന്നെ ചതിച്ച അവളോട് നീ എന്ത് ചെയ്യണം? അവള് ചതിച്ചില്ലല്ലോ, എല്ലാം എന്റെ വിവരക്കേടുകൊണ്ടുണ്ടായതല്ലേ. ലോറിത്തെരുവിൽ വഴക്കും വക്കാണവുമായി നടന്ന എന്നെ ഒരു കാശുകാരി പെണ്ണ് വന്ന് പ്രേമിക്കുന്നു എന്ന് പറഞ്ഞത് ഒരു തന്ത്രമാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല വാസോട്ട. എന്തിനാ അവളൊക്കെ വിശ്വസിക്കാൻ പോയത്? ഇവളെ പോലുള്ള പിശാചികൾ തുലയ്ക്കുന്നത് നിന്നെ പോലുള്ളവരുടെ ജീവിതമാ. സ്വന്തം ജീവിതമല്ലേ എല്ലാവർക്കും വലുത്. അതിനിടയിൽ മറ്റുള്ളവരുടെ നഷ്ടവും ദുഃഖവും ഒക്കെ ആരെങ്കിലും നോക്കാറുണ്ടോ വാസോട്ട? ബാല, ആരോടും വാശി തീർക്കാനോ ആരെങ്കിലും കാണിക്കാനോ വേണ്ടിയല്ല. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് പറയുക, എന്റെ മനസ്സിലൊരാശയാണ്. ഇനി എതിര് പറയരുത്, നീ ഒരു കല്യാണം കഴിക്കണം. വാസോട്ടം പറഞ്ഞൊന്നും ഇതുവരെ ഞാൻ അനുസരിക്കാതിരുന്നിട്ടില്ല. പക്ഷെ ഇക്കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത്. ഈ ജീവിതത്തിൽ എനിക്കൊരു കല്യാണമില്ല. ലക്ഷ്മിയുടെ ചിതയെരിയുമ്പോ ഉണ്ണി പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് മനസ്സിൽ കരുതിയിട്ട് മറ്റൊരു പെണ്ണിനെ ചതിക്കാൻ പറ്റില്ല. അന്ന് അതിന്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ മനസ്സിലായി എല്ലാം. മീനാക്ഷി, മീനാക്ഷി എന്താ ഒന്നും പറയാ തിരിച്ചു പോകാൻ ഒരുങ്ങിയത്? യാത്ര പറയാൻ വന്നല്ലേ? എവിടെ വിൽസൺ? വിൽസൺ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കും. അന്നത്തെ പത്രവാർത്തകളൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കും. അയാൾക്ക് എന്നെ സംശയം. ഇനി വിൽസൺ എന്നെ സ്വീകരിക്കണമെങ്കിൽ ഞാൻ പരിശുദ്ധയാണെന്ന് ഒരു ഡോക്ടറെ കൊണ്ട് തെളിയിക്കണമെന്ന്. നാളെ പിശ്ശനുമായുള്ള എന്റെ കല്യാണം നടക്കരുത്. എന്നെ രക്ഷിക്കണം. നീ എന്തിനാ ഇതൊക്കെ കേട്ട് ബേജാറാവുന്നത്? അവൾ അവനെ കെട്ടുവോ കെട്ടാതിരിക്കുവോ എന്താ ഒന്ന് ചെയ്തോട്ടെ. അങ്ങനെയൊന്നും പറയരുത്. വാസോട്ടിന് ഉണ്ണിയൊക്കെ എന്നോടൊപ്പം ഉണ്ടാവണം. എനിക്ക് വിൽസനെ ഒന്ന് കാണണം. Yes, come in. ഈരാളി ബാലനോ, എന്താ ഇവിടെ? ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇനി സിറ്റിയിൽ തിരയാത്ത ഹോട്ടലുകളില്ല, ഇന്നലെ തുടങ്ങിയ അന്വേഷണം. എന്താ വിശേഷിച്ച്? എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് മീനാക്ഷി പറഞ്ഞു. ഓഹോ, അപ്പൊ അതും പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി നിരപരാധിത്വം തെളിയിക്കണം. ഇയാൾ എന്താ നിൽക്കുന്നത്? വായിരിക്കും. ഇരിക്കാനൊന്നും സമയമില്ല. മുഹൂർത്തത്തിന് ഇനി അധികം നേരമില്ല. മീനാക്ഷിയെ രക്ഷിക്കണം. തനിക്കെന്താ ഈ കാര്യത്തിൽ ഇത്ര നിർബന്ധം? ഓ, ഞാനതങ്ങ് മറന്നു. കുറെ കാലം കൂടെ പൊറപ്പിച്ചല്ലേ. വെറുമൊരു ഡ്രൈവറായി നീ ഇതെങ്ങനെ വളച്ചൊപ്പിച്ചു? മീനാക്ഷി ഓർത്തിട്ടാ ഞാനൊന്നും ചെയ്യാത്തത്. നിങ്ങളുടെ സിൻസിയറിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ അത് എന്റെ അടുത്ത് വേണ്ട. ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. രണ്ടു മൂന്ന് മണിക്കൂർ ഒരാൾക്കൂട്ടത്തെ സാക്ഷി നിർത്തി നിന്നോടത്ത് നിന്റെ വീട്ടിൽ അവൾ കയറിയിട്ട് പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞാൽ ഞാൻ അതും വിശ്വസിക്കണം അല്ലേ? പ്രാർത്ഥിക്കായിരുന്നില്ല, പറയിപ്പിക്കായിരുന്നു. ആ പെണ്ണിന്റെ കഥ ഞാൻ എന്റെ അനിയന് വേണ്ടി കെട്ടിച്ചമച്ച ഒരു കേസ് മീനാക്ഷി സമ്മതിച്ചപ്പോ ഞാനും അവളെ തെറ്റിദ്ധരിച്ചു. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നെ കരിവാക്കി വിശ്വനുമായിട്ടുള്ള കല്യാണം മുടക്കാൻ. താൻ എന്തിനാ ഇത്രക്ക് ടെൻഷൻ അടിക്കുന്നത്? മീനാക്ഷിയോട് അത്രക്ക് താല്പര്യമാണെങ്കിൽ ആലോചിക്കാൻ മരുന്നില്ലേ ഈ കല്യാണം? ദേ, വൈകിട്ടില്ല, ഇനിയുണ്ട് ടൈം. നൂറുവട്ട സമ്മതം. ഈ ജന്മം മുഴുവൻ കൊടുക്കേണ്ട സ്നേഹം മനസ്സിൽ കരുതി വെച്ചതാ. ഇനി ജീവനുള്ള കാലം വരെയും അതുണ്ടാവുകയും ചെയ്യും. പക്ഷെ എന്നെയല്ല മീനാക്ഷി സ്നേഹിക്കുന്നതെന്ന് വൈകിയാ ഞാൻ അറിഞ്ഞത്. വീട്ടുകാരെ വെറുപ്പിച്ച് നാട്ടുകാരുടെ മുമ്പിൽ അവമാനം സഹിച്ച് അവൾ ഈ കാട്ടിക്കൂട്ടിയതൊക്കെ നിങ്ങളോടൊത്ത് ജീവിക്കാൻ വേണ്ടിയാ. അറിയോ,
ഈരാളി ഭാരം കള്ളം പറയല്ല നിങ്ങളുടെ കാല് പിടിച്ച് പറയുകയാണെന്ന് കരുതിയാ മതി മീനാക്ഷി എല്ലാ പരിശുദ്ധിയോടും കൂടിയ പെണ്ണാ പിന്നെ എന്തുകൊണ്ട് ഡോക്ടറെ കാണാൻ അവൾ സമ്മതിച്ചില്ല ഈ ലോകത്ത് ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത് അതും കെട്ടാൻ പോകുന്ന പുരുഷൻ ഇതിൽ കൂടുതൽ വിശ്വസിപ്പിക്കാൻ എന്റെ കയ്യിൽ തെളിവുകളില്ല ഇനി ഇഷ്ടം പോലെ ചെയ്യാം കുറെ മോഹിപ്പിച്ചതല്ലേ കെട്ടിക്കൊള്ളാന്ന് വാക്കും കൊടുത്തതല്ലേ അറവുകാരന് കൊടുക്കുന്നതിന് മുമ്പ് അപേക്ഷിക്കുക രക്ഷിക്കണം നായകനാകുന്ന മുഹൂർത്തം എന്താ പോലീസിനെ കണ്ടപ്പോ നായകന്റെ മുഖം മാറിയത് എന്താ സാർ ഓഡിറ്റോറിയത്തിൽ വല്ല കള്ളന്മാരും കയറി പറ്റിയോ കയറി പറ്റിയിട്ടുണ്ട് അതാരാണെന്നറിഞ്ഞ് പിടികൂടാനാ ഇവിടെ വന്നത് സാധാരണ എല്ലാം അവസാനിച്ചിട്ടേ പോലീസ് എത്താറുള്ളൂ ഇതൊരൽപ്പം നേരത്തെ ആയി പോയി എന്ന് മാത്രം എക്സ്ക്യൂസ് മീ ഐ ആം അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ മീനാക്ഷിയുടെ ലീഗൽ അഡ്വൈസർ മാഡം ഇതാണ് മീനാക്ഷിയുടെ ഡാഡി മാധവൻ തമ്പി മീനാക്ഷി ഇൻട്രൊഡ്യൂസിംഗ് മൈസെൽഫ് ഐ ആം ജാനകി സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഞങ്ങൾക്ക് മീനാക്ഷിയുടെ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ മുഖേന ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ഇറ്റ്സ് എ ഫോഴ്സ് മാരേജ് ഈ കുട്ടിയുടെ ഇഷ്ടപ്രകാരം അല്ല ഈ കല്യാണം നടക്കുന്നതെന്ന് സമ്മർദ്ദം ചെലുത്തി ഈ കല്യാണം നടത്താൻ നോക്കിയ കുറ്റത്തിന് ഞങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കേണ്ടി വരും ആർക്ക് താല്പര്യമില്ലാതെ ആര് കല്യാണം നടത്തി ഇവിടെ അങ്ങനെ നടന്നിട്ടില്ല അത് നിങ്ങൾ പറഞ്ഞാ പോരല്ലോ ഈ കുട്ടി പറയട്ടെ ഇത് ചതിയാ ചതി മനഃപൂർവ്വം ഞങ്ങളെ കരിവാരി തേക്കാൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയ പരാതിയായത് മാഡം നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം ഞങ്ങളുടേത് എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നെങ്കിൽ അന്നേ പിന്മാറിയാനേ അന്ന് തന്നെ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്ന് മീനാക്ഷി നിങ്ങളോട് ആവശ്യപ്പെട്ടതല്ലേ പറയണം നിങ്ങളതൊരു വാശിയായി കരുതിയായിരുന്നില്ലേ നിങ്ങൾ എന്തോ ഇവിടെ കിടന്ന് പൊലമ്പുന്നത് വാശിയും വൈരാഗ്യം തുറക്കാൻ ഒരു അച്ഛൻ മകളെ കെട്ടിച്ചു കൊടുക്കും തോന്നുന്നുണ്ടോ മാഡം ഇതിൽ നിന്ന് ഇതെല്ലാം പച്ചക്കള്ളാന്ന് മനസ്സിലായില്ലേ നിങ്ങൾ കണ്ടെത്തിയ വരന്റെ സൽസ്വഭാവം ഞാൻ പറയണോ ഈ മീനാക്ഷിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചതും സ്റ്റെയർ കേസിൽ തള്ളിയിട്ട് ആശുപത്രിയിലാക്കിയതും ഇയാളല്ലെന്ന് പറയട്ടെ ഇതിന്റെ പിന്നിൽ ഇങ്ങനെയൊരു കഥയുണ്ടായിരുന്നു അല്ല ഇതൊക്കെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു താങ്ക്സ് ഇതൊക്കെ നുണയാണ് തെളിയിക്കാൻ എനിക്ക് സാധിക്കും ഈ കുറ്റം എന്റെ മേൽ വന്നപ്പോ മീനാക്ഷിയെ ഞാൻ ബലാത്സംഗം ചെയ്തു എന്ന് അറിഞ്ഞപ്പോ നിങ്ങൾ എന്തുകൊണ്ട് പിന്മാറിയില്ല എന്തുകൊണ്ട് വീണ്ടും വിവാഹത്തിന് തയ്യാറായി അതല്ല നുണയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അതിന്റെ അർത്ഥം സത്യം നിങ്ങൾക്കറിയാമായിരുന്നു എന്നല്ലേ തമ്പി ഞങ്ങളിവിടെ വിസ്തരിച്ച് അപമാനിക്കാനാണോ പ്ലാൻ അദ്ദേഹത്തെ പഴിച്ചിട്ട് കാര്യമില്ല മകളെ ഒരു ക്രിസ്ത്യാനി ചെറുക്കൻ സ്നേഹിക്കുകയാണെന്ന് അറിഞ്ഞപ്പോ മാനം രക്ഷിക്കാനായി നിങ്ങളുടെ മകന്റെ തലയിൽ ഈ മീനാക്ഷിയെ കെട്ടിയേൽപ്പിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു അദ്ദേഹം ക്രിസ്ത്യാനി ചെറുക്കനോ അതൊരു പുതിയ അറിവാണല്ലോ അത് ഇവർക്കെല്ലാം പഴയ അറിവായിരുന്നു ഈ നിൽക്കുന്ന വിൽസനാണ് ആ ചെറുപ്പക്കാരൻ ഒരു ലോറി ഡ്രൈവറുടെ വെറുമ്പാക്കാണെന്ന് കരുതി പുച്ഛിക്കരുത് പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിലല്ലേ സാർ കല്യാണം കഴിക്കേണ്ടത് അതിനിടയിൽ ജാതിയും മതവും പറഞ്ഞ് അവരെ വേർപിരിക്കുന്നത് ശരിയാണോ ഈ വിൽസനെ മീനാക്ഷിക്ക് ഇഷ്ട എനിക്കറിയാം ഒറ്റക്കെട്ടായി നിന്ന് നമ്മൾ ഈ കല്യാണം നടത്തി കൊടുക്കണം സാർ എന്ത് പ്രശ്നമുണ്ടായാലും ഞങ്ങളൊക്കെ പിന്നിലുണ്ട് സാർ കാമുകനെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒരു നാടകത്തിന്റെ ആവശ്യമുണ്ടായിരുന്നോടി ഞങ്ങൾ കുടുംബത്തിൽ പിറന്നോരാ മണ്ഡപത്തിൽ നിന്ന് പോലീസും പട്ടാളവും ഇറക്കി വിടും മുമ്പ് ഞങ്ങളങ്ങ് പോവാ നിങ്ങളെ ക്രിസ്ത്യാനെ കൊണ്ട് കെട്ടിക്കോ കെട്ടിക്കാതിരിക്കോ എന്റെ മോൻ ഇങ്ങനെ ഒരു പെണ്ണിനെ വേണ്ട വാടാ നിൽക്കേ എന്തിനാ അതൊക്കെ പറയാം കുടുംബത്തെ പറന്ന ഈ ചെക്കനെ കൊണ്ടുപോകാൻ പറ്റില്ല എനിക്കിവനെ വേണം എന്തിന് എന്റെ പ്രമോഷൻ ഉറപ്പായ സ്ഥിതിക്ക്
നമുക്ക് ജീപ്പിൽ കയറി ആസ്ഥാനത്തേക്ക് പോകാം. വരൂ. ആ ഞാൻ വരുന്നൊന്നുമില്ല. മിസ്റ്റർ തമ്പി എന്താ മറുപടി ഒന്നും പറയാത്തത്? ഞാനായിട്ട് എന്ത് പറയാൻ, നാട്ടുകാർ മൊത്തം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തോ ഒളിക്കാൻ. നടക്കട്ടെ. കെട്ട് ഇവിടെ വെച്ച് വേണോ അതോ പള്ളിയിൽ വെച്ച് വേണോ? ഏതായാലും എല്ലാവരെയും വിളിച്ചു വരുത്തി, ഇനി ഇവിടെ വെച്ച് തന്നെ ആകാം. സദ്യയും വേസ്റ്റ് ആവില്ലല്ലോ. തീരുമാനിക്കുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാലഞ്ച് വർഷമായി ഞാനും വിൽസനും സ്നേഹത്തിലായിട്ട്. അതിലും ശരി, ഞാൻ വിൽസനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറയുന്നതാ. എന്നെയും കൊണ്ട് തിരിച്ചു പോകാൻ ഗൾഫിൽ നിന്നെത്തിയ ഇദ്ദേഹം എനിക്ക് സംഭവിച്ച ട്രാജഡി കണ്ട് തെറ്റിദ്ധരിച്ചു. അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് വിൽസൺ എന്നോട് ആവശ്യപ്പെട്ടത്. അന്ന് ഞാൻ അതിന് തയ്യാറായില്ലെങ്കിലും പിന്നീട് ഞാൻ മനസ്സിലാക്കി, എന്നെ ഇത്രയും കാലമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത വിൽസന് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്ന്. മടിക്കണ്ട, വാങ്ങിച്ചോളൂ. നിങ്ങൾ സജസ്റ്റ് ചെയ്ത ഡോക്ടർ തന്നെ തന്ന സർട്ടിഫിക്കറ്റാ ഇത്. ഈ വിൽസനോടൊത്ത് ജീവിക്കാൻ വേണ്ടിയാ എന്റെ നിശ്ചയിച്ച ഈ കല്യാണം മുടക്കാൻ ഞാൻ ഈ ലോറി ഡ്രൈവറെ കരുവാക്കിയത്. അതിലേറെ തെറ്റിദ്ധരിച്ചത് ഈ പാവ മനുഷ്യനാണ്. വേണമെങ്കിൽ എന്റെ സെൽഫിഷ്നെസ് എന്ന് കരുതാം, പക്ഷേ നിങ്ങളെ വേദനിപ്പിക്കാനായിരുന്നില്ല ഒന്നും. നിങ്ങളുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാൻ ഒത്തിരി വൈകി, വളരെ വൈകി മനസ്സിലാക്കുന്ന ചില സത്യങ്ങൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഒരു ഭാഗത്ത് എന്റെ ജീവിതം വിലക്കി വാങ്ങാൻ നിൽക്കുന്ന ഒരാൾ, ഹൃദയം തുറന്നു കാണിച്ചിട്ടും അത് മനസ്സിലാക്കാൻ കഴിയാത്ത മറ്റൊരാൾ, ഇവർക്കിടയിൽ എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കാനായി കഷ്ടപ്പെടുന്ന, സ്നേഹം പിടിച്ചു വാങ്ങാൻ അറിയാത്ത ഒരു സാധാരണക്കാരൻ. മീനാക്ഷിക്ക് ഈ ജന്മത്തിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ അതെന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ മനസ്സിലാക്കിയ, എന്നെ സ്നേഹിച്ച ഈ നിൽക്കുന്ന ഈരാണി ബാലനോടൊപ്പമായിരിക്കും. ഞാൻ സ്നേഹിക്കുന്നവരെക്കാൾ എന്നെ സ്നേഹിക്കുന്നവരല്ലേ ഞാൻ ഇഷ്ടപ്പെടേണ്ടത്? വേണ്ട, ഞാനൊരു ലോറി ഡ്രൈവറാ, പാവപ്പെട്ടവന. മറുത്തു പറയരുത്. പറയില്ല, പറഞ്ഞാ ഞാൻ അവനെ കൊല്ലും. കാരണം അവ അത്രയ്ക്ക് കൊച്ചിനെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ കല്യാണം ഇങ്ങനെ ഒരു ചെറിയ സെറ്റപ്പിൽ നടത്താൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. ഇത് ഞങ്ങൾ ലോറി തെരുവിൽ വെച്ച് വളരെ വിശാലമായിട്ട് കൊണ്ടുവരാൻ പോവാ. അവിടെ വെച്ച് മീനാക്ഷിയുടെ കഴുത്തിൽ ഞങ്ങളുടെ ബാലൻ താലി കെട്ടും. ഈ കല്യാണം ഒരു തകർപ്പൻ വിജയമാക്കാൻ നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.